ഭയവും ത്രില്ലിങ്ങും സസ്പെൻസും എല്ലാം കൂടി കൂട്ടിയൊരു സൂപ്പർ സ്റ്റോറിയാണ്. നിങ്ങൾക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും പോകുന്തോറും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാവും. ക്ലൈമാക്സ് ആകുമ്പോൾ ഒന്നും മനസ്സിലാകാതിരിക്കില്ല, എല്ലാം കറക്റ്റായിട്ട് എല്ലാത്തിനും ഉത്തരവും നിങ്ങൾക്ക് കിട്ടും. മറക്കാതെ ഈ സ്റ്റോറി ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ കടക്കാം. ഇനിയും ഒരുപാട് ദൂരം കൂടിയുണ്ടോ? ഇളകിയാടി മുന്നിലേക്ക് കുതിക്കുന്ന ജീപ്പിന് പുറകിലിരുന്നു കൊണ്ട് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇല്ല സാർ, ഇത് മൂന്നാമത്തെ പിൻവളവാണ്. രണ്ട് പിൻവളവ് കൂടി കഴിഞ്ഞാൽ ചുരം കഴിയും. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ സാർ പറഞ്ഞ സ്ഥലമായി. കൈകളെടുത്ത് എളിയിൽ പിടിച്ചുകൊണ്ട് വിരലുകൾ ഞാൻ നടുവിലേക്ക് അമർത്തി. ഇങ്ങനെ പോയാൽ അവിടെ ചെല്ലുന്നതിന് മുമ്പേ എൻ്റെ പണി തീരുമല്ലോ ഈശ്വര. ദൈവത്തെ വരെ മനസ്സിൽ ശപിച്ചുകൊണ്ട് താഴെ കാണുന്ന കൊക്കയിലേക്ക് ഞാൻ കണ്ണോടിച്ചു. സാർ, ഡ്രൈവറുടെ വിളി കേട്ട് ഞാൻ ഒന്ന് മൂടി. സാർ, ഇത്തവണ അയാളുടെ വിളി അല്പം ഉച്ചത്തിലായിരുന്നു. ജീപ്പിൻ്റെ ഇരമ്പലും കാടിൻ്റെ ശബ്ദവുമെല്ലാം കൂടി ആദ്യം ഞാൻ മൂളിയത് അയാൾ കേട്ടില്ല എന്ന് തോന്നുന്നു. എന്താടോ? ഞാനും ഒരല്പം ശബ്ദമുയർത്തി തന്നെയാണ് ചോദിച്ചത്. താളം കണ്ടത്തിൽ ആരെ കാണാനാണ് സാറ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. പുറകിലേക്ക് തല ചിരിച്ചുകൊണ്ടാണ് അയാൾ ചോദിച്ചത്, എൻ്റെ പൊന്നു ചേട്ടാ, ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കേ. ഒരു അശ്രദ്ധ എങ്ങാനും സംഭവിച്ചാൽ നമ്മൾ പിന്നെ ബാക്കിയുണ്ടാകില്ല. അടുത്ത പിൻവളവ് അയാൾ വളയ്ക്കുമ്പോൾ താഴെ കൊക്കയിലേക്ക് നോക്കി ഭയന്നുകൊണ്ട് അയാളോട് ഞാൻ പറഞ്ഞുപോയി, സാറിന് പേടിയാണല്ലേ? ഉറക്കെ ചിരിച്ചുകൊണ്ടുള്ള അയാളുടെ പരിഹാസത്തിൽ എനിക്ക് വല്ലാത്ത അരിശം വന്നു. എന്നെ പേടിയില്ലാതിരിക്കുമോ? കൊക്കയിലേക്ക് നോക്കുന്തോറും ഭയം എന്നെ അവിടേക്ക് മാടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു. സാർ പേടിക്കണ്ട, 20 വർഷമായി ഞാൻ ഇതിലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അയാളിലെ ആത്മവിശ്വാസം എനിക്ക് തെല്ലൊരു ആശ്വാസം നൽകിയെങ്കിലും അന്തരീക്ഷത്തിലെ ഇരുളിൻ്റെ കാടിൻ്റെ മേറി വരുന്നത് എന്നെ കൂടുതൽ ഭയചിത്തനാക്കി. ബാക്കിയുള്ളവർ എയർ പിൻവളവ് കൂടി വളഞ്ഞ ജീപ്പ് കല്ല് നിറഞ്ഞ വഴിയിൽ നിന്നും ഒരു മൺപാതയിലേക്ക് കയറി. ഉലുക്കം അവസാനിപ്പിച്ചുകൊണ്ട് ജീപ്പിൻ്റെ യാത്ര നേരായ പാതയിലും ഒതുക്കത്തോടെയും ആയത് എൻ്റെ മനസ്സിന് പുത്തൻ ഉണർവ് നൽകി. സാർ ഉറങ്ങുവാണോ? ഓ പിന്നെ, റബറൈസർ റോഡിലൂടെയല്ലേ താൻ ഇതുവരെ എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും മിണ്ടാതെ മുന്നിൽ ദൃശ്യമായ ആ മനോഹര വെള്ളച്ചാട്ടത്തിലേക്ക് എൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഇരുളായതിനാലാകണം മാനത്തെ ചന്ദ്രികയിൽ വെള്ളച്ചാട്ടം കാണാനും അതിൻ്റെ ശബ്ദം ശ്രവിക്കാനും വല്ലാത്തൊരു ചാരുത അനുഭവപ്പെട്ടത്. താൻ വണ്ടിയൊന്ന് നിർത്തിക്കേ. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. വണ്ടി നിർത്താനോ? ഇവിടെയോ? അതെന്താ, ഇവിടെ വണ്ടി നിർത്താൻ കഴിയില്ലേ? എൻ്റെ പൊന്നു സാറേ, ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലവും സമയവുമാണ്. ഇവിടെ എങ്ങാനും വണ്ടി നിർത്തി അവരുടെ നാഷണൽ ഹൈവേ ബ്ലോക്ക് ആക്കിയതിന് അതുങ്ങളുടെ കാലിനടിയിൽ പെടാൻ എനിക്ക് വയ്യ. പുള്ളിക്കാരൻ പറഞ്ഞത് കാര്യമാണെന്ന് തോന്നിയെങ്കിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത എന്നെ അതിലേക്ക് മാടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്നാണ് കയ്യിലിരുന്ന ഫോണിൽ എമർജൻസി കോൾ ഒള്ളി എന്ന് ഞാൻ കണ്ടത്. ഇവിടെ ഫോണിൽ റേഞ്ച് ഉണ്ടാകില്ലേ? ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. എൻ്റെ സാറേ, ടൗണിൽ നിന്ന് 40 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു. ഇനി റേഞ്ച് കിട്ടണമെങ്കിൽ ചുരത്തിന് താഴെ നമ്മളൊരു ഡാം കണ്ടില്ലേ, അവിടെ ചെല്ലണം. ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഈ സ്ഥലത്ത് എന്തിനാ സാറേ റേഞ്ച്? താൻ പറയുന്നത് സത്യമാണോ? ഇവിടെ ഒരു ഭാഗത്ത് റേഞ്ച് ഉണ്ടാകില്ലേ? നിരാശയോടെയും അല്പം ഭയത്തോടെയുമാണ് ഞാനത് ചോദിച്ചത്. ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത്? ഇവിടെ ആദിവാസികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? അറിയാതെ എന്നോണം എൻ്റെ വായിൽ നിന്നും വീണുപോയി. എന്തെല്ലാമാണ് സാറേ? അയാൾ ചോദിക്കുന്നത് കേൾക്കാതെ ഞാൻ ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങി. സാറെന്തെപ്പോൾ പറഞ്ഞ്? അയാളുടെ ശബ്ദം കനത്തു. ഏയ്, ഞാൻ വാക്കുകൾക്കായി ഞാൻ പരിധി. ഒരു വളവ് തിരിഞ്ഞതും കാട് നിറഞ്ഞ പ്രദേശത്തിൻ്റെ മുന്നിലായി ചെറിയൊരു വളവും അതിൻ്റെ മുന്നിലായി വലിയൊരു മലയും ദൃശ്യമായി. റോഡിൻ്റെ നടുവിലാണോ മല? എങ്ങനെ അപ്പുറം കടക്കുമെന്നുള്ള സംശയം എൻ്റെ ചോദ്യത്തിൽ നിഴലിച്ചിരുന്നതായി അയാൾക്ക് തോന്നി. ആ മലയുടെ അടിഭാഗത്തിൽ ഒരു തുരങ്കമുണ്ട്. ഇനി അതിലൂടെയാണ് നമ്മുടെ യാത്ര. ഏകദേശം 1 കിലോമീറ്ററിന് മുകളിൽ ആ തുരങ്കത്തിന് നീളം കാണും. ഈ കൊടുങ്കാടിൽ മല തുരന്നിരിക്കുന്നുവെന്നോ? വളവ് തിരിഞ്ഞ ജീപ്പിൻ്റെ പ്രകാശത്തിൽ തുരങ്കത്തിൻ്റെ മുഖം വെളിവായതും അറിയാതെ എന്നോണം എൻ്റെ വാ തുറന്നുപോയി. അതേ സാർ, പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മല തുരന്നിരുന്നതാണ്. സാർ പറഞ്ഞ താളുംകണ്ടം എന്ന സ്ഥലം ആ തുരങ്കത്തിനപ്പുറമാണ്. അതായത് ദാ കാണുന്ന മലയുടെയും നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന മലയുടെയും ഇടയിലാണ് ആ സ്ഥലം. വിരൽ ചൂണ്ടയാൽ നോക്കിയ ദിക്കിലേക്ക് ഞാനും നോക്കി. തുരങ്കത്തിന് മുന്നിലെത്തിയതും അയാൾ ജീപ്പൊന്ന് നിർത്തി. എന്താണ് ഇവിടെ നിർത്തിയേ? ചിലപ്പോൾ തുരങ്കത്തിനകത്തെ കാട്ടാനുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് നോക്കിയേച്ചും വരാം. സാർ വരുന്നോ? ആന എന്ന് കേട്ടപ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഞാൻ അവിടെ തന്നെ ഇരുന്നു. കയ്യിലൊരു ടോർച്ചുമായി ജീപ്പിൽ നിന്നും ഇറങ്ങി അയാൾ തുരങ്കത്തിനകത്തേക്ക് കയറി. വലതുഭാഗത്തേക്ക് ചെറുതായി വളഞ്ഞു പോകുന്ന തുരങ്കത്തിൽ ജീപ്പിൻ്റെ വെട്ടമടിക്കുന്ന ഭാഗം വരെ അയാളെ നോക്കി ഞാനിരുന്നു. ജീപ്പിൻ്റെ വെട്ടത്തെയും കടന്ന് മുന്നോട്ട് പോയ അയാളിൽ നിന്നും കണ്ണെടുത്ത് ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ ശ്രമിച്ചതും എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത് കിടന്ന് ഇഴയുന്ന കറുത്തിരണ്ടൊരു പാമ്പിനെ കണ്ടതും ഒരുമിച്ചായിരുന്നു. വിറങ്ങലിച്ചു പോയ എൻ്റെ വലത് കൈയിലെ തള്ളവിരൽ ഫോണിൻ്റെ ലോക്ക് സ്വിച്ചിലമർന്നു. അറിയാതെ എന്നോണം എൻ്റെ ഇടത് കൈ കൊണ്ട് ഞാൻ വാ പൊത്തി. ഭയത്താൽ എൻ്റെ ശരീരം നിശ്ചലമായിരുന്നു. ഇരു കാലുകളുടെയും ചെറിയ അകലത്തിനിടയിലൂടെ ഇഴഞ്ഞു നീങ്ങിയ ആ പാമ്പ് എൻ്റെ വലതുകാലിൽ ചുറ്റി വിരിഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത് ഒരു ഞെട്ടലോടെ ഞാൻ അറിഞ്ഞു. എൻ്റെ ശ്വാസോച്ഛാസം 10 മടങ്ങ് വർദ്ധിച്ചെങ്കിലും വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ വിറച്ച് കണ്ണുകൾ നിറഞ്ഞ് വീർത്തു കുളിച്ച് ഞാൻ നിശ്ചലനായിരുന്നു.
തല ചലിപ്പിക്കാതെ കണ്ണുകൾ മാത്രം ചലിപ്പിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കി. കാലിലെ ചുറ്റൽ വിടാതെ തന്നെ എൻ്റെ വലത് തുടയിലൂടെ ഇഴഞ്ഞു മുന്നോട്ട് നീങ്ങിയ പാമ്പിൻ്റെ മഞ്ഞ കണ്ണുകൾ എൻ്റെ കണ്ണിൽ പതഞ്ഞു. ഇടയ്ക്കിടെ വെളിയിലേക്ക് നീണ്ടുവരുന്ന അതിൻ്റെ നാവ് എൻ്റെ വയറിൻ്റെ ഭാഗത്ത് സ്പർശിച്ചതും ഭയന്നുകൊണ്ട് ഞാൻ പതിയെ ഒന്ന് ഇളകിയതും കാലിലെ ചുറ്റലഴിച്ചുകൊണ്ട് എൻ്റെ തുടയിൽ കുത്തിനിന്ന് അത് നിവർന്നതും ഒരുമിച്ചായിരുന്നു മരണം മുന്നിൽ കണ്ട ജീവിതത്തിലെ ആദ്യത്തെ നിമിഷം. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൺമുന്നിൽ കാണുന്ന ഭീകരനായ ആ കറുത്ത പാമ്പിൻ്റെ തിളങ്ങുന്ന ശരീരത്തിലേക്കും ആ മഞ്ഞ കണ്ണുകളിലേക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നീളുന്ന ആ നാവിലേക്കും ഇമ വെട്ടാതെ ശ്വാസം പോലും പുറത്തുവിടാനാകാത്ത വിധം വാ പൊത്തിക്കൊണ്ട് ഞാൻ നോക്കിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ മുഖത്തിന് നേരെ മുഖം അടിപ്പിച്ച ആ പാമ്പിൻ്റെ നാവിൻ്റെ തുമ്പ് എൻ്റെ ചുണ്ടിൽ പതിഞ്ഞതും വേഗത്തിൽ പുറകോട്ട് വലിഞ്ഞുകൊണ്ട് വാ തുറന്നതും ആ വിഷപ്പല്ലുകൾ എൻ്റെ മുന്നിൽ അനാവൃതമായതും ഒരുമിച്ചായിരുന്നു. പുറകോട്ട് വലിഞ്ഞ അതേ വേഗത്തിൽ എന്നെ കൊത്താനായി എന്നിലേക്കത് ചീറി അടുക്കുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ട് ഞാനിരുന്നു. ദൈവമേ, എൻ്റെ വീണ, എൻ്റെ ലക്ഷ്യം പാതി വഴിയിൽ നിന്ന് പോകുവാണോ? വെറും നിമിഷങ്ങൾ മാത്രം മതി അവളിലേക്കെത്താൻ. പക്ഷേ അപ്പോഴേക്കും ആ വെളുത്ത രണ്ട് വിഷപ്പല്ലുകൾ എൻ്റെ കൺമുന്നിൽ എത്തിയിരുന്നു. സാർ, സാർ, മുഖത്ത് വെള്ളം പതിച്ച ശേഷമുള്ള അയാളുടെ ശബ്ദം ശ്രവിച്ചാണ് ഞാൻ കണ്ണുകൾ തുറന്നത്. പാമ്പ്! ഭയന്നുകൊണ്ട് ജീപ്പിൻ്റെ പുറകിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഞാൻ മേലും മൊത്തം ഒന്ന് പരിധി. കഴുത്തിൽ ഇരു കൈകളും ചേർത്ത് വിറങ്ങലിച്ച് ഞാനിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി വാങ്ങി അതിലെ വെള്ളം മൊത്തം ഒറ്റയടിക്ക് ഞാൻ കുടിച്ചു. അയ്യോ സാറേ, അത് എന്താടോ? അത് കുടിക്കാനുള്ള വെള്ളമല്ല. അത് പറയാൻ വന്നപ്പോഴേക്കും സാറ് കുപ്പി കാലിയാക്കി. സാറെന്താ ഞാൻ പോയ നേരം കൊണ്ട് ബോധമില്ലാതെ കിടന്നത്? എന്തു പറ്റി സാറേ? അത് ഞാൻ ഒരു പാമ്പിനെ കണ്ടടോ. അതിങ്ങനെ എൻ്റെ കാലിൽ ചുറ്റി വിരിഞ്ഞ ശേഷം എൻ്റെ ശരീരത്തിലൂടെ കയറി തുടയിൽ കുത്തി നിന്നുകൊണ്ട് ഫണം വിടർത്തി എന്നെ കൊത്താനായി അതിൻ്റെ വാ തുറന്നു വരുന്നത് വരെ. എന്നിട്ട് അയാളും അത്ഭുതത്തോടെ എന്നെ തന്നെ നോക്കി. എന്നിട്ടെന്തായെന്ന് എനിക്കറിയില്ല. പിന്നെ താൻ വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഓഹോ, അത് സാർ ഒറ്റയ്ക്കിരുന്നപ്പോൾ എന്തേലും ആലോചിച്ചു കൂട്ടി. പറഞ്ഞു തീരുന്നതിന് മുമ്പേ അയാളുടെ ചുവടുകൾ എന്നിൽ നിന്നും പിന്നിലേക്കാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണുകളിൽ ഭീതി നിറയുന്നത് ഞാൻ കണ്ടു. എന്തു പറ്റി തനിക്ക്? എന്താണ് താൻ ഭയപ്പെടുന്നത്? അത് സാറിൻ്റെ കഴുത്തിൽ. ഒരല്പം മാറി നിന്നുകൊണ്ട് അയാൾ എൻ്റെ കഴുത്തിന് നേരെ വിരൽ ചൂണ്ടി. തെല്ല് ഭയത്തോടെ കഴുത്തിലൂടെ വിരലോടിച്ച എൻ്റെ വിരലുകളിൽ എന്തോ ചൂടനുഭവപ്പെട്ടു. അതിൻ്റെ ഒപ്പം തന്നെ എന്തോ എൻ്റെ പുറത്തുകൂടി ഇഴയുന്ന പോലെയും എൻ്റെ കഴുത്തിലൂടെ ചുറ്റി വിരിയുന്ന പാമ്പിനെ കണ്ടാണ് ഭയന്നുകൊണ്ട് അയാൾ പുറകിലേക്ക് വലിഞ്ഞതെന്ന സത്യം മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ ശക്തിയായ അതിൻ്റെ രണ്ട് വിശപ്പല്ലുകൾ എൻ്റെ കഴുത്തിൽ ആഴത്തിൽ കുത്തിയിറക്കിയിരുന്നു. ആ വേദനയിൽ പുളയുന്ന എൻ്റെ ശബ്ദം ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് അവിടെ മാകി മുഴങ്ങിക്കേട്ടു. അടുത്തുണ്ടായിരുന്ന മരത്തിൽ നിന്നും പക്ഷികൾ ചിറകടിച്ച് പറന്നുയർന്നു. അപ്പോഴേക്കും കഴുത്തിൽ നിന്നും കടിവിടാതെ അതിൻ്റെ വിശപ്പല്ലുകൾ എൻ്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും അതിൻ്റെ പല്ലുകളിൽ നിന്നും എന്തോ ദ്രാവകം എൻ്റെ രക്തക്കുഴലിലേക്ക് അലിഞ്ഞു ചേരുന്നതും ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ അറിഞ്ഞു. വേദനയിൽ പുളഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിയ പാമ്പിനെ പിടിക്കാനുള്ള ഒരു വിഫല ശ്രമം ഞാൻ നടത്തിയെങ്കിലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഉഗ്രവിഷം എൻ്റെ ശരീരത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിരുന്നു. പെരുവിരൽ മുതൽ തല വരെ ഒരുതരം പുകച്ചിൽ എനിക്ക് അനുഭവപ്പെട്ടു. കഴുത്തിൽ നിന്നും ഉയർന്നു വരാൻ തുടങ്ങിയ ഞരമ്പുകൾ ശരീരത്തിൽ മൊത്തമായി ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിൽ തടിച്ചു നിന്നു. പച്ച നിറത്തിലായിരുന്ന ഞരമ്പുകൾ നീല നിറത്തിലേക്ക് മാറാൻ തുടങ്ങിയതും ക്രമാതീതമായി എൻ്റെ ശ്വാസോച്ഛ്വാസം കുറഞ്ഞു വന്നു. ജീവൻ നഷ്ടപ്പെടുന്ന വേദനയിൽ എൻ്റെ ഷർട്ട് ഞാൻ വലിച്ചു കീറി. തടിച്ചു നിൽക്കുന്ന ഞരമ്പുകൾ കണ്ട് എൻ്റെ ശരീരത്തിലെ ഭീകരത ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ കാലുകൾ തളരാൻ തുടങ്ങിയിരുന്നു. മുട്ടുകുത്തി നിലത്തേക്കിരുന്ന് പോയ എൻ്റെ കഴുത്തിൽ നിന്നും അതിൻ്റെ പല്ലുകൾ അകലുന്നത് ഞാൻ അറിയുന്നുണ്ടെങ്കിലും തളർന്ന അവശനായി ഇരു കൈകളും കൂടിയും ഞാൻ നിലത്തേക്ക് കുത്തി. കണ്ണുകളിൽ ഒരുതരം മൂടൽ അനുഭവപ്പെട്ടു തുടങ്ങി. നിലത്തുകുത്തിയ കൈകളിലെ തടിച്ചു നിൽക്കുന്ന നീല നിറത്തിലായിരിക്കുന്ന ഞരമ്പുകളിലേക്ക് കണ്ണുകൾ ഇറുക്കിയടച്ച് വീണ്ടും തുറന്നു നോക്കി. അപ്പോഴും ആ മൂടൽ ഏറി വന്നുകൊണ്ടേയിരുന്നു. ചുവന്നു തൊടുത്ത എൻ്റെ മുഖത്തെ ഞരമ്പുകൾ കൂടി തടിച്ചുയരുന്നത് ജീവനോടെ ശരീരത്തിലെ തൊലി പറിച്ചെടുക്കുന്ന വേദനയോടെ ഞാൻ അറിഞ്ഞു. കണ്ണുകളിലെ മൂടൽ മാറിക്കൊണ്ട് കൃഷ്ണമണിയിലേക്ക് എന്തോ ഭാരം വന്നതുപോലെ തോന്നി തുടങ്ങി. അതുപോലെ തന്നെ തലയ്ക്കും ഭാരം ഏറുന്നതുപോലെ ശരീരം മൊത്തം കുഴഞ്ഞുകൊണ്ട് വലതുവശം ചെരിഞ്ഞ് ജീപ്പിൽ നിന്ന് നിലത്തേക്ക് വീണ്ടും ബോധം നഷ്ടപ്പെട്ട് ഞാൻ വീണു. 2018 December 15. വളരെ അഭിചാരിതമായിട്ടാണ് ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ കരിങ്കാലി എന്നൊരു കഥ കാണാൻ ഇടയായത്. മനസ്സിനെ പിടിച്ചുകുലുക്കിയ ചതിയുടെയും വഞ്ചനയുടെയും കഥ. ആദ്യത്തെ പാട്ടിൽ തന്നെ എഴുത്തുകാരിയുടെ മാനസികാവസ്ഥ ആഴത്തിൽ മനസ്സിലേക്ക് തുളഞ്ഞു കയറിയ പോലെ തോന്നി. ഇന്നത്തെ ദിവസത്തിൻ്റെ ആകെയുള്ള ഒരു പ്രത്യേകത അതായിരുന്നു. കഥ വായിച്ചു കഴിഞ്ഞതിനപ്പുറം അതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോഴാണ് കഥാകാരിക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ എന്നൊരു തോന്നൽ മനസ്സിൽ ഉടലെടുത്തത്. ഒന്നും നോക്കിയില്ല, വീണ്ടും അതേ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത ശേഷം കരിങ്കാലി എന്ന് സെർച്ച് ചെയ്തു. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥ. അല്പനേരം മുമ്പ് ഞാൻ വായിച്ച കഥയോ അതെഴുതിയ കഥാകാരിയോ എനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
ഇപ്പോൾ മനസ്സിൽ തോന്നിയ ഈ ചിന്താഗതി ഒരല്പം നേരം മുമ്പ് തോന്നാതിരുന്ന സാഹചര്യത്തെ മനസ്സിൽ പ്രയാഗിക്കൊണ്ട് എങ്ങനെയോ ഞാൻ കിടന്നുറങ്ങി. 2018 December 16 ഇന്നലെ ഞാൻ വായിച്ച കഥയോ അതെഴുതിയ കഥാകൃത്തോ എൻ്റെ മനസ്സിൽ ഇന്നില്ലായിരുന്നു. ആയതിനാൽ തന്നെ എന്നത്തെയും പോലെ ഇന്നും യാതൊരു പ്രത്യേകതകളുമില്ലാതെ കടന്നു പോകുമെന്ന് ഞാൻ കരുതി. ആ വിചാരം വെറും തെറ്റായിരുന്നെന്ന് തോന്നിക്കും വിധമായിരുന്നു ഇന്ന് വൈകുന്നേരം മുതൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും. ഞാൻ സ്വപ്നത്തിലാണോ എന്ന് പോലും തോന്നിയ നിമിഷങ്ങൾ, സത്യമോ മിഥ്യയോ എന്ന് പലതവണ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച സംഭവ വികാസങ്ങൾ, ഞാൻ മനസ്സുകൊണ്ട് വെറുതെ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നെ തേടി ഇങ്ങോട്ട് വരുന്നു. ജോലി കഴിഞ്ഞു വരുന്ന വഴിയിലാണ് ഇന്ന് ഞാൻ ഫേസ്ബുക്ക് ആദ്യമായി തുറന്നത്. തുറന്ന വഴി തന്നെ ആദ്യം കാണുന്നത് കരിങ്കാലി ഭാഗം 2. വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇന്നലെ വായിച്ചവസാനിപ്പിച്ച ഓരോ ഭാഗങ്ങളും എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഞാൻ കഥയിലേക്ക് കടന്നു. എത്ര മനോഹരമായ എഴുത്ത്, മനസ്സിൽ ആഴ്ന്നിറങ്ങുന്നു. വായന അവസാനിപ്പിച്ച ഓരോ ഭാഗങ്ങളും മനസ്സിൽ കാണുന്ന പോലെ, അതിലെ ഓരോ കഥാപാത്രങ്ങളും ഞാനായി മാറുന്നതുപോലെ, എഴുത്തിൻ്റെ ഗുണങ്ങൾ ചിന്തിക്കുന്നതിനിടയിൽ എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പായെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയിരുന്നു. സ്ഥലകാല ബോധം വീണ്ടെടുത്ത് ഞാൻ 3 സ്റ്റോപ്പുകൾക്കപ്പുറം ബസ്സിറങ്ങി. ഫോൺ ലോക്ക് തുറന്നപ്പോഴേക്കും ഇന്നലത്തെ പോലെ തന്നെ തഥൈവ. ഇത്രയും നേരം ഞാൻ വായിച്ച കഥയുമില്ല, കഥാകൃത്തുമില്ല. വീണ്ടും നിരാശ. അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി. വാതിൽ പടി കടക്കുമ്പോൾ തന്നെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു. വീണ നിനക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആരാണാവോ വീണ? ഫോൺ മേശപ്പുറത്ത് വെച്ച ശേഷം വീണ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി തലയിലൂടെ വെള്ളം കമിഴ്ത്തിയതും വീണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് ഓടി. ഈശ്വര, ഇന്നലെ മുതൽ ഞാൻ തേടിക്കൊണ്ടിരുന്ന കരിങ്കാലി എന്ന കഥയുടെ രചയിതാവിൻ്റെ പേര് വീണ എന്നല്ലേ? ഞാൻ ഇതെങ്ങനെ മറന്നു? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയോടിയ ഞാൻ ഉടുതുണി പോലും എൻ്റെ ശരീരത്തിൽ ഇല്ലെന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഫോൺ കയ്യിലെടുത്ത് അവളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. കരിങ്കാലി ഞാൻ 2 പാർട്ട് വായിച്ചിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വാക്കുകൾക്ക് അതീതമാണ് ഇയാളുടെ എഴുത്ത്. അത്രയ്ക്കും മനോഹരമായിരുന്നു. ഒരു ഹായ് പോലും അയക്കാതെ അവളുടെ കഥയെ പുകഴ്ത്തിക്കൊണ്ട്, വെറും പുകഴ്ത്തൽ മാത്രമല്ല, അത് തന്നെയാണ് സത്യം. മെസ്സേജ് അയച്ച ശേഷം ഫോൺ മേശപ്പുറത്തേക്ക് വച്ചപ്പോഴാണ് ഒരു നൂൽബന്ധം പോലും ശരീരത്തിലില്ലെന്നുള്ള പരമസത്യം ഞാൻ മനസ്സിലാക്കുന്നത്. വന്നതിലും വേഗത്തിൽ തിരിച്ചു ബാത്റൂമിലേക്ക് ഓടി. കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചിന്ത മുഴുവനും അവൾ എന്തിനായിരിക്കും എനിക്ക് റിക്വസ്റ്റ് അയച്ചത്, ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നിരുന്നു. സാധാരണഗതിയിൽ കുളിക്കാനായി അരമണിക്കൂറോളം വേണ്ടിവരുന്ന ഞാൻ വെറും 10 മിനിറ്റിൽ കുളിച്ചു എന്ന് വരുത്തി വീണ്ടും ഫോൺ കയ്യിലെടുത്തു. അപ്പോഴും നിരാശയായിരുന്നു ഫലം. ഞാൻ അയച്ച മെസ്സേജ് അവൾക്ക് സെൻഡാകുന്ന പോലുമില്ല. 2018 December 17 ഹായ് സാഹിൻ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ വീണയുടെ മെസ്സേജ് കണ്ടാണ് ഇന്ന് ഞാൻ കണ്ണു തുറന്നത്. ഹായ് വി. മറുപടി കൊടുക്കാനായി മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ അവളുടെ അടുത്ത മെസ്സേജും എത്തി. സാഹിൻ്റെ നാള് വിശാഖമല്ലേ? അതെ, വിശാഖമാ. അവളുടെ ചോദ്യത്തിനുള്ള അടുത്ത മറുപടിയും എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അടുത്ത മെസ്സേജും വന്നു. വിശാഖം നാളുകാരനായ സാഹിൻ്റെ ഒരു ചെറിയ സഹായം എനിക്ക് ആവശ്യമുണ്ട്. സഹായമോ? എന്ത് സഹാ? എൻ്റെ അടുത്ത മറുപടിയും പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവളുടെ അടുത്ത മെസ്സേജും വന്നത് കണ്ട് സഹായം എന്താണെന്ന് ഞാൻ നേരിൽ പറയാം. ഞാൻ പറയുന്ന അഡ്രസ്സിൽ സാഹിന് വരാൻ കഴിയുമോ? സംശയാസ്പദമായി ഫോണിൽ നിന്നും തലയുയർത്തി ഇടതുവശത്തേക്ക് ചിരിഞ്ഞു കിടന്നിരുന്ന ഞാൻ വലതുവശത്തേക്ക് തല തിരിച്ച് നോക്കിയതും ശ്വാസം നിലച്ചതുപോലെ എനിക്ക് തോന്നി. എൻ്റെ അരികിലതാ ഒരു പെൺകുട്ടി കിടക്കുന്നു. ആരാ നീ? എൻ്റെ ശബ്ദത്തിൻ്റെ ഇടർച്ച ബാധിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ നീ തേടിക്കൊണ്ടിരിക്കുന്ന വീണ, നിന്റെ സഹായത്തിനായി നിന്നിലേക്ക് എത്തിയ വീണ. തങ്കച്ചോ, അയാൾ എന്ത് പാമ്പാണ് കൊത്തിയതെന്നറിയാതെ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ നിമിഷം ചെല്ലുംതോറും അയാളുടെ അവസ്ഥ വളരെ ദയനീയമായി പോകുന്നു. കയ്യിലൊരു ഡയറിയുമായിരിക്കുന്ന ജീപ്പ് ഡ്രൈവർ തങ്കച്ചൻ്റെ അടുത്തെത്തിയ വിശാരി പറഞ്ഞു. അത് പിന്നെ, വൈദ്യനോട് ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ കറുത്ത നിറത്തിലുള്ള വലിയൊരു പാമ്പാണെന്ന്. അത് എന്ത് പാമ്പാണെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് അതുപോലൊരു സാധനത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സംശയാസ്പദമായ രീതിയിലുള്ള വൈദ്യൻ്റെയും ഡ്രൈവറുടെയും സംസാരം എൻ്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഒപ്പം അവർ രണ്ടുപേരും കേൾക്കാത്തൊരു ശബ്ദവും വൈദ്യൻ്റെ കുടിലിന് മുകളിലെ ഓലകൾ ഞെരിഞ്ഞവരുന്ന ശബ്ദം, അതെ, കുറച്ചു നേരം മുമ്പ് എന്നെ കൊത്തിയ ഭീകരനായ ആ പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്ന ശബ്ദം, ഒരുപക്ഷെ ഞാൻ മരിക്കാത്തതിനാൽ അത് വീണ്ടും എന്നെ തേടി വരുന്നതുപോലെ എനിക്ക് തോന്നി. സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ശ്രവിച്ചിരുന്ന ശബ്ദം പെട്ടെന്ന് ഇല്ലാതെയായി. കാതു കൂർപ്പിച്ചുകൊണ്ട് വീണ്ടും ആ ശബ്ദത്തിനായി കാതോർത്തുവെങ്കിലും എങ്ങും നിശ്ചലമായിരുന്നു. ജീപ്പ് ഡ്രൈവർ തങ്കച്ചൻ്റെയും വൈദ്യൻ്റെയും ശബ്ദങ്ങൾ ഒഴികെ അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ എനിക്കാകുമായിരുന്നില്ല. ഇഴഞ്ഞു നീങ്ങുന്ന ആ ഭീകരമായ പാമ്പിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അതോടൊപ്പം തന്നെ വിഷം ശരീരത്തിൽ ലയിച്ചപ്പോൾ ഉണ്ടായതുപോലെ കണ്ണുകളിലേക്ക് ഒരുതരം മൂടൽ അനുഭവപ്പെട്ടു തുടങ്ങി. തങ്കച്ചൻ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? വൈദ്യൻ്റെ ചോദ്യം കേട്ട് ഡയറി അടച്ചു വെച്ച അയാൾ ജീപ്പിലിരുന്ന് എൻ്റെ ബാഗിൻ്റെ അടുത്തേക്ക് നടന്നു. ജീപ്പിൽ നിന്ന് ബാഗ് എടുത്ത ശേഷം അയാൾ വീണ്ടും വൈദ്യൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ അയാളുടെ ബാഗൊന്ന് പരിശോധിച്ചതാ. ഏത് നാട്ടുകാരനാണെന്ന് അറിയാനും എന്തിനാണ് ഇവിടെ വന്നതെന്നും അറിയാൻ. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായോ?
ബാഗ് തുറന്നപ്പോഴേ ഒരു ഡയറിയാണ് കിട്ടിയത്. പക്ഷെ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നതുമില്ല. ബാഗിന്റെ സിബ്ബ് തുറന്നുകൊണ്ട് തങ്കച്ചൻ വെളിയിൽ കിടന്ന കയർ ചുരുട്ടിയുണ്ടാക്കിയ കട്ടിലേക്കിരുന്നു. ഒന്ന് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. തങ്കച്ചൻ്റെ കയ്യിൽ നിന്നും ഡയറി വാങ്ങി വൈദ്യനത് തുറന്നു നോക്കി. അപ്പോഴേക്കും ബാഗിന്റെ സിബ്ബ് തുറന്ന തങ്കച്ചൻ്റെ കയ്യിൽ ഒരു പേപ്പർ കിട്ടി. മടങ്ങിയിരിക്കുന്ന പേപ്പർ നിവർത്തിക്കൊണ്ട് തങ്കച്ചൻ വൈദ്യനെ നോക്കിയതും ഡയറിയുടെ പേജുകൾ മറിച്ചു നോക്കിക്കൊണ്ട് വൈദ്യൻ തങ്കച്ചനെയും നോക്കി. ഇതിൽ എന്തെഴുതിയിരിക്കുന്നുവെന്നാണ് താൻ പറഞ്ഞത്? അല്പം നീരസത്തോടെയാണ് വൈദ്യൻ അത് ചോദിച്ചത്. കയ്യിൽ കിട്ടിയ പേപ്പറും എൻ്റെ ബാഗും കട്ടിലിൽ വെച്ചുകൊണ്ട് അയാൾ വൈദ്യൻ്റെ അടുത്ത് നിന്നും ഡയറി വാങ്ങി തുറന്നു. കണ്ണുകൾ മിഴിച്ചൊന്നും മനസ്സിലാകാത്ത പോലെ അയാൾ വൈദ്യനെ നോക്കി. ഞാൻ ആദ്യം ഇതിലൊരു ഡയറി കുറിപ്പ് വായിച്ചതാണ്. അതിനിടയിലാണ് താങ്കൾ ഏത് പാമ്പാണ് കൊത്തിയതെന്നറിയാൻ എൻ്റെ അടുത്ത് വന്നത്. അതുവരെ ഇതിലെല്ലാം ഉണ്ടായിരുന്നു. ആശ്ചര്യത്തോടെ അയാൾ ഡയറിയുടെ താളുകൾ വീണ്ടും വീണ്ടും മറച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്തായിരുന്നു അതിൽ എഴുതിയിരുന്നത്? വൈദ്യൻ്റെ ചോദ്യം കേട്ട് അല്പം മുമ്പ് വായിച്ച കാര്യങ്ങൾ അയാൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരു വീണ എന്ന പെൺകുട്ടിയും അവൾ എഴുതിയ കരിങ്കാലി എന്ന കഥയും. അത് വായിച്ച് ഒരുപാട് ഇഷ്ടമായി ഇയാൾ. ആ പെൺകുട്ടിയോട് സൗഹൃദം കൂടാൻ ആഗ്രഹിക്കുന്നതും ഇയാളുടെ ആഗ്രഹം പോലെ തന്നെ ആ പെൺകുട്ടിയെ ഇയാളിലേക്ക് വളരെ ദുരൂഹമായി എത്തുന്നതും പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്ന വേളയിൽ ഇയാളുടെ അരികിൽ ആ പെൺകുട്ടി കിടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിത്തിരിയുന്നതും അവിടം വരെ വായിച്ചപ്പോഴേക്കും വൈദ്യൻ എന്നെ വിളിച്ചു. പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിലുണ്ടായിരുന്നതെല്ലാം എവിടെ പോയി? താൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ എന്തൊക്കെയോ ദുരാനുഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. വൈദ്യൻ എന്താണ് അങ്ങനെ പറഞ്ഞത്? കയ്യിലിരുന്ന കടലാസ് വീണ്ടും നിവർത്തിക്കൊണ്ട് വൈദ്യൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു. അതായത് കരിങ്കാലി എന്ന് പറഞ്ഞാൽ ദ്രോഹി എന്നാണ് അതിൻ്റെ അർത്ഥം. തങ്കച്ചൻ വായിച്ചു എന്ന് പറയുന്ന ഈ ഡയറിയിൽ അങ്ങനെ ഒരു കഥയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അതുറപ്പായും ഒരു ചതിയുടെയോ ദ്രോഹത്തിൻ്റെയോ കഥയായിരിക്കും. കൂടുതൽ എന്തെങ്കിലും അതിനെപ്പറ്റി നമുക്ക് അറിയണമെങ്കിൽ വിഷമിറങ്ങി പൂർണ്ണബോധത്തിലേക്ക് അവൻ ഉണർന്നാലേ കഴിയൂ. പക്ഷെ എന്നെ അലട്ടുന്ന കാര്യം അതല്ല. താൻ വായിച്ചു എന്ന് പറയുന്ന ഡയറി കുറിപ്പുകൾ അതെവിടെ പോയി എന്നതാണ്. കയ്യിലിരുന്ന ഡയറി അയാൾ വീണ്ടും മറച്ചു നോക്കി. അപ്പോഴും നിരാശ തന്നെയായിരുന്നു ഫലം. ഇനി വല്ല പ്രേതമോ മറ്റോ ആണോ? അല്പം ഭയത്തോടെയാണ് തങ്കച്ചൻ അത് ചോദിച്ചത്. പ്രേതമോ? ഈ 21-ാം നൂറ്റാണ്ടിലോ? മണ്ടത്തരം പറയാതെ എൻ്റെ തങ്കച്ച. അതല്ല വൈദ്യരെ, ശരിക്കും ഞാനത് വായിച്ചതാണ്. നിമിഷ നേരം കൊണ്ട് ഞാൻ വായിച്ചതെല്ലാം പ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും ശക്തി ഉണ്ടാകില്ലേ? ആ ഡയറി കുറിപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന വീണ എന്ന പേരുള്ള ആളാകുമോ ഇതിനെല്ലാം പിന്നിൽ എന്നൊരു സംശയം തോന്നുന്നു. താൻ എന്നെയും പേടിപ്പിക്കൂ. വൈദ്യൻ്റെ ചോദ്യം മുഴുവിപ്പിക്കുന്നതിന് മുൻപേ തന്നെ എൻ്റെ അലർച്ച ആ കുടിലിനെ വിറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശബ്ദം കേട്ട വൈദ്യനും ഡ്രൈവറും എൻ്റെ അരികിലേക്ക് ഓടിയെത്തി. കൈകൾ കട്ടിലിൽ കുത്തി നടുമുതൽ തലവരെ ഉയർത്തിക്കൊണ്ട് ഞാനൊന്ന് പൊങ്ങിയ ശേഷം വീണ്ടും കട്ടിലേക്ക് വീണു. തങ്കച്ചോ, അയാളുടെ പേരെന്താണെന്ന് വല്ല പിടിയുണ്ടോ? ശബ്ദം താഴ്ത്തി വൈദ്യൻ ഡ്രൈവറോട് ചോദിച്ചു. അത് സാഹിൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. സാഹിൻ, സാഹിൻ! നിശ്ചലനായി കിടക്കുന്ന എൻ്റെ അരികിൽ വന്നുകൊണ്ട് വൈദ്യൻ എന്നെ വിളിച്ചു. അയാളുടെ ശബ്ദം ഞാൻ ശ്രവിക്കുന്നുണ്ടെങ്കിലും നാവുകൾക്ക് ബലമില്ല എന്നൊരു തോന്നൽ. വാ തുറക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. കൺപോളകൾ വിറയ്ക്കുന്നുണ്ടല്ലോ വൈദ്യരെ. ആള് മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഡ്രൈവറുടെ വർത്തമാനം കേട്ട് വൈദ്യൻ ദേഷ്യത്തിലൊന്ന് തുറച്ചു നോക്കി. അല്ല വൈദ്യരെ, ഞാൻ ചുണ്ടുകളിൽ ചൂണ്ടുവിരൽ ചേർത്ത് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് എൻ്റെ തളർന്നു കിടക്കുന്ന ഇടം കൈ ഉയർത്തി എൻ്റെ കൺപോളകൾ വൈദ്യം മിഴിച്ചു നോക്കി. കണ്ണുകളിൽ എന്താണിങ്ങനെ നീല നിറമെന്ന് അറിയില്ലല്ലോ തങ്കച്ച. ഞാനും അത് തന്നെ നോക്കുന്നത്. കണ്ടിട്ട് തന്നെ പേടിയാകുന്നല്ലോ വൈദ്യരെ. പേടിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വിഷമിറങ്ങുന്നുണ്ട്. ഞരമ്പുകളിലെ തടിപ്പും നീല നിറവും ഭൂരിഭാഗവും കുറഞ്ഞത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏത് നിമിഷവും കണ്ണു തുറക്കാമെന്ന് തോന്നുന്നു. കൺപോളകളിൽ നിന്നും വിരലടർത്തി തളർന്ന കൈകൾ താഴേക്കിട്ട ശേഷം അകത്തെ മുറിയിലേക്ക് നടന്നുകൊണ്ട് വൈദ്യർ പറഞ്ഞു. ഓ, ഒന്ന് വേഗം കണ്ണു തുറന്നിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇയാളെ തിരികെ കൊണ്ടുചെന്ന് ആക്കിയാലേ ഒരു സമാധാനം കിട്ടൂ. തങ്കച്ചൻ ആത്മകഥം പറഞ്ഞപ്പോഴേക്കും ഇടത് കൈയിൽ ചെറിയൊരു മൺകുടവും വലത് കൈയിൽ തേക്കിൻ്റെ ഇലയുടെ അകത്തെ അല്പം കട്ടിയുള്ള നാരുമായി വൈദ്യൻ തിരികെ എത്തി. മൺകുടത്തിൻ്റെ അടപ്പ് തുറന്നുകൊണ്ട് വലത് കൈയിലിരുന്ന നാരയാൾ അതിലേക്കിട്ട ശേഷം കൈ ഉയർത്തി. നാരിൻ്റെ ഏറ്റവും അറ്റത്തായി അല്പം കട്ടിയിൽ മഴത്തുള്ളി പോലെ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നു. മൺകുടം താഴെ വെച്ച ശേഷം എൻ്റെ കൺപോളകൾ വിരലുകൊണ്ട് മിഴിച്ചു. നാരിൻ്റെ അറ്റം നീല നിറത്തിലുള്ള എൻ്റെ കൃഷ്ണമണിയിൽ സ്പർശിച്ചതും വട്ടത്തിലിരുന്ന കൃഷ്ണമണി നീളത്തിലായതിൻ്റെ കൂടെ കണ്ണിൽ പതിച്ച ആ വസ്തുവിനെ കണ്ണിനുള്ളിലേക്ക് ആകിരണം ചെയ്തുകൊണ്ട് വീണ്ടും പഴയ പോലെ വട്ടത്തിലായി. ഭയന്നുകൊണ്ട് വൈദ്യൻ എൻ്റെ അരികിൽ നിന്നും അകന്നു മാറി. എന്താ പറ്റിയ വൈദ്യരെ? വൈദ്യൻ്റെ കണ്ണുകളിലെ ഭീതി അളന്നുകൊണ്ട് തങ്കച്ചനും അയാളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. അത് താൻ പറഞ്ഞതുപോലെ എനിക്കും എന്തോ വല്ലാത്ത ഭയം. എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്ന പോലെ. താങ്കൾ എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നാഗക്കണ്ട കാരിച്ചുണ്ട എന്ന മരുന്നാണ് ഞാനിപ്പോൾ അയാളുടെ കണ്ണിലൊഴിച്ചത്. വിഷത്തിൻ്റെ അളവ് അറിയുന്നതിനായി അത് വളരെയധികം ഉപയോഗപ്രദമാണ്. വൈദ്യൻ്റെ കണ്ണുകളിലെ ഭയം വാക്കുകളിലേക്കും പകർന്ന പോലെ തങ്കച്ചന് തോന്നി. എന്നിട്ടിപ്പോൾ എന്താണ് വൈദ്യരെ സംഭവിച്ചത്? ഭയവും അതുപോലെ അതിശയവും തങ്കച്ചൻ്റെ ചോദ്യത്തിൽ നിഴലിച്ചിരുന്നു. ഞാൻ ആ മരുന്ന് ഉപയോഗിച്ചപ്പോൾ അയാളുടെ കൃഷ്ണമണി നീളത്തിലായത് താൻ കണ്ടില്ലേ? ഉവ്വ് കണ്ടിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കൃഷ്ണമണി നീളത്തിലാകില്ല. എന്നുവച്ചാൽ? വൈദ്യൻ എന്താണ് പറഞ്ഞു വരുന്നത്? സംശയത്തോടെ വിറച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തങ്കച്ചൻ ചോദിച്ചു. അതായത്
പാമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളുടെയോ കണ്ണിലെ കൃഷ്ണമണിയാണ് ഇരയുടെയോ അല്ലെങ്കിൽ ശത്രുക്കളുടെയോ സാന്നിധ്യം എടുത്തെറിഞ്ഞാൽ വട്ടത്തിൽ നിന്നും നീളത്തിലാകുന്നത്. അപ്പോൾ വൈദ്യൻ പറഞ്ഞു വരുന്നത് അയാൾ പാമ്പിനെ പോലെ ആയി എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പാമ്പ് കടിച്ചാൽ അങ്ങനെ ആകുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയതും ആകാം. പക്ഷേ ഞാനൊഴിച്ച മരുന്ന് ആ കൃഷ്ണമണിയുടെ അകത്തേക്ക് ആകിരണം ചെയ്തു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാകാതെ മറുപടിയൊന്നും പറയാതെ തങ്കച്ചൻ മൗനമായി നിന്നു. ഇടത് കണ്ണിൽ കൂടി ആ മരുന്നൊന്ന് ഒഴിച്ചു നോക്കാമല്ലേ തങ്കച്ച? അത് പിന്നെ ഞാൻ എന്ത് പറയാനാ? ഭയത്തോടെ തന്നെ വീണ്ടും ആ മൺകുടത്തിൽ നിന്നും ഒരു തുള്ളി നാഗക്കണ്ട കാരിച്ചുണ്ട നാരിൻ്റെ തുമ്പിലെടുത്തുകൊണ്ട് എൻ്റെ ഇടത് കണ്ണിലെ കൺപോളകൾ മിഴിച്ച ശേഷം കൃഷ്ണമണിയിൽ സ്പർശിച്ചതും പഴയ പോലെ തന്നെ കൃഷ്ണമണി നീളത്തിലായ ശേഷം മരുന്നിനെ കണ്ണിനകത്തേക്ക് ആകിരണം ചെയ്തു. എല്ലാം നോക്കി അത്ഭുതത്തോടെ നിൽക്കുന്ന തങ്കച്ചിനെ നേരെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് എൻ്റെ കൺപോളകളിൽ നിന്നും വൈദ്യൻ്റെ വിരലുകൾ വേർപിരിഞ്ഞതും ഞെട്ടിത്തരിച്ചുകൊണ്ട് ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഭയന്ന് പറിച്ചുകൊണ്ട് രണ്ടുപേരും എന്നിൽ നിന്നും അകന്നു നിന്നു. ഞാൻ ഇതെവിടെയാണ്? എന്താണ് എനിക്ക് സംഭവിച്ചത്? എൻ്റെ ചോദ്യം കേട്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സാഹിൻ എന്നല്ലേ പേര്? അത് ചോദിക്കുമ്പോഴുള്ള ഡ്രൈവറുടെ കണ്ണുകളിലെ ഭയവും ചുണ്ടുകളിലെ വിറയലും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതെ, സാഹിൻ എന്നാണ് പേര്. താങ്കൾക്ക് എങ്ങനെയറിയാം? ഒരു തരം നീറ്റൽ അനുഭവപ്പെട്ട എൻ്റെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, സാഹിൻ ആരെ കാണാനാണ് ഇവിടെ വന്നത്? ഭയത്തിൽ നിന്നും അല്പം പിന്മാറി അവരുടെ ചുവടുകൾ എൻ്റെ അരികിലേക്കാക്കിക്കൊണ്ട് വൈദ്യം ചോദിച്ചു, ഞാൻ താളങ്കണ്ടത്തുള്ള പഴയൊരു ബംഗ്ലാവില്ലേ, അങ്ങോട്ട് വന്നാണ്. ബംഗ്ലാവിലേക്കോ? രണ്ടുപേരും ഒരുപോലെ ചോദിച്ചതും അപ്പോൾ തന്നെ രണ്ടുപേരുടെയും കാലുകളും നിശ്ചലമായി. എന്താണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും സംഭവിക്കാത്ത പോലെയുള്ള എൻ്റെ ചോദ്യം കേട്ട് അവർ വീണ്ടും മുഖത്തോട് മുഖം നോക്കി. അത് പിന്നെ, ആ ബംഗ്ലാവ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ അടച്ചിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ പരിസരത്തേക്ക് പോലും ഒരാളും പോകാറില്ല. അവിടെ ആരെ കാണാനാണ് സൈൻ വന്നത്? വീണ. വീണയെ കാണാൻ. കഴുത്തിലെ മുറിവിലേക്ക് വിരലമർത്തിക്കൊണ്ട് വീണ്ടും ഞാൻ കട്ടിലേക്ക് ഇടുന്നു. വീണയോ? അങ്ങനെ ഒരാളെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞതുപോലും നിന്റെ ഡയറിയിൽ നിന്നുമാണ്. ഒരാൾ പോലും ബംഗ്ലാവിൻ്റെ പരിസരത്തേക്ക് പോലും പോകാറില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? കഴുത്തിലെ മുറിവിൽ നിന്നും പശ പോലെ എന്തോ പുറത്തേക്ക് വരുന്നത് വിരലിൽ തോണ്ടിയെടുത്ത് നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അത് ആ ബംഗ്ലാവിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടെ ആരെങ്കിലും താമസിച്ചാൽ മൂന്നാം ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ ആ ആൾ ആത്മഹത്യ ചെയ്തിരിക്കും. എൻ്റെ കഴുത്തിൽ എന്താണ് സംഭവിച്ചത്? ചോദിച്ചു തീർന്നതും അല്പനേരം മുമ്പ് കാതുകളിൽ മുഴങ്ങിക്കേട്ടിരുന്ന ഓലകൾ ഞെരിയുന്ന ശബ്ദം വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് എൻ്റെ നേരെ മുകളിലുള്ള ഓലയെ കീറി മുറിച്ചുകൊണ്ട് രണ്ട് നീലക്കണ്ണുകൾ മാത്രം മുകളിൽ ദൃശ്യമായി. പുറകെ തന്നെ വാ തുറന്നുകൊണ്ട് രണ്ട് പല്ലുകളും വെളിയിൽ കാണിച്ച് ഒരു കറുത്ത പാമ്പ് തൂങ്ങിയിറങ്ങി വരുന്നത് കണ്ട് എൻ്റെ കണ്ണുകളിലെ തിളക്കം വർദ്ധിച്ചു. ചെറിയൊരു പുഞ്ചിരിയോടെ വാ തുറന്നുകൊണ്ട് കൈകൾ മേലേക്ക് ഞാൻ ഉയർത്തിയതും മുകളിൽ കിടന്ന് തൂങ്ങിയാടുന്ന കറുത്ത പാമ്പിനെ കണ്ടുകൊണ്ട് ഭയന്ന് പറിച്ചുകൊണ്ട് അവർ രണ്ടാളും പരസ്പരം പുണർന്നു നിന്നു. വാലിൻ്റെ ഭാഗം മുകളിലെ ഓലയിൽ ചുറ്റിക്കൊണ്ട് എൻ്റെ കൺമുന്നിൽ വാ തുറന്ന് തൂങ്ങിയാടുന്ന ഭീകരനായ പാമ്പിനെ കണ്ട് വൈദ്യനും ഡ്രൈവറും പകച്ചു നിന്നു. കണ്ണിമ വെട്ടാൻ മറന്നതുപോലെ ഇരുവരും കറുത്തു തിളങ്ങുന്ന ആ പാമ്പിൻ്റെ മേനയിലേക്ക് തന്നെ ഉറ്റുനോക്കി. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ തന്നെ സന്തോഷവാനായി എന്നിലേക്ക് ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ വലതു കൈയിലേക്ക് ഇഴഞ്ഞു കയറിക്കൊണ്ട് മുകളിൽ ഓലയിൽ നിന്നും വാലിൻ്റെ ചുറ്റിലഴിച്ചതും അല്പം ഉയർന്ന ശബ്ദത്തോടെ അതിൻ്റെ ഉടൽ മുഴുവനും എൻ്റെ ശരീരത്തിലേക്ക് പതിഞ്ഞു. വയറിലേക്ക് ഇഴഞ്ഞു കയറിക്കൊണ്ട് കുത്തി നിവർന്ന പാമ്പ് വാ തുറന്നതും വായിൽ നിന്നും രണ്ട് ചെറിയ പാമ്പുകൾ എൻ്റെ നെഞ്ചിലേക്ക് വീണു. പരസ്പരം ഒത്തുചേർന്ന് നെഞ്ചിലൂടെ ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങിയ രണ്ട് ചെറിയ പാമ്പുകളും എൻ്റെ കഴുത്തിലെ മുറിവിൻ്റെ ചുറ്റിലുമായി വട്ടം ചുറ്റിക്കിടന്ന ശേഷം ഓരോന്ന് വീതം മുറിവിലൂടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇഴഞ്ഞിറങ്ങി. ഇടതുതോളിൻ്റെ ഇറച്ചികൾക്കിടയിലൂടെ അരിച്ചിറങ്ങി മുന്നോട്ട് നീങ്ങുന്ന ചെറിയ പാമ്പുകളുടെ സഞ്ചാരപാത ശരീരത്തിന് പുറത്തെ തൊലിയിലൂടെ മുഴച്ചു വരുന്നതിലൂടെ മനസ്സിലാക്കാമായിരുന്നു. ഭീകരനായ ഫണം വിടർത്തി നിന്നിരുന്ന പാമ്പ് തല ഒനിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് കിടന്ന ശേഷം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് എൻ്റെ മുഖത്തിന് നേരെ വന്ന് തലയുയർത്തി നാവ് നീട്ടി നിന്നു. തിളങ്ങുന്ന പല്ലുകൾ എൻ്റെ കൺമുന്നിൽ അനാവൃതമായപ്പോൾ പതിയെ ഞാൻ വാ തുറന്നു. തുറന്ന വാ അടച്ചുകൊണ്ട് ആദ്യം അതിൻ്റെ തലഭാഗം എൻ്റെ വായിലേക്ക് കയറി, ശേഷം ഇഴഞ്ഞിഴഞ്ഞ് പകുതിയോളം വായിക്കകത്തായി ഒന്ന് നിന്നു. നീളമുള്ള കറുത്ത വാൽ എൻ്റെ വയറിൽ ഒന്നടിച്ച ശേഷം കുറച്ചുകൂടി അകത്തേക്ക് കയറി. ഒരു നിമിഷം അത് നിശ്ചലമായതും എൻ്റെ തൊണ്ടയിലൂടെ അത് ഇറങ്ങുന്നത് ഞാൻ അറിഞ്ഞു തുടങ്ങി. തടിച്ചു വരുന്ന തൊണ്ടയോടൊപ്പം എൻ്റെ ശ്വാസം നിലയ്ക്കുന്നതുപോലെ എനിക്ക് തോന്നി. വേദനയും അതുപോലെ ശ്വാസതടസ്സവും സഹിച്ചുകൊണ്ട് കണ്ണുകൾ ഞാൻ ഇറുക്കിയടച്ചതും വാലിൻ്റെ അവസാനവും എൻ്റെ ചുണ്ടിലൂടെ ഉരിഞ്ഞുകൊണ്ട് മൊത്തമായും എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് അത് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിന്നിടത്ത് നിന്നും ശ്വാസം പോലും വിടാനാകാതെ ഇരുവരും എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ശരീരം മൊത്തം വിയർത്തതുകൂടാതെ അവസാന തുള്ളി വിയർപ്പ് കൂടി രണ്ടുപേരുടെയും കവളിലൂടെ ഒഴുകുന്നത് നോക്കി വായും അതുപോലെ കണ്ണുകളും ഞാൻ ഇറുക്കിയടച്ച ശേഷം പതിയെ ശ്വാസം മേൽപോട്ടെടുത്തു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം എൻ്റെ വയറിനകത്തൂടെ അത് ചുറ്റി വരിയുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞു. താഴെ നിന്നും ചുറ്റി വരിഞ്ഞുകൊണ്ട് തലഭാഗം മുകളിലേക്കാക്കിയ ശേഷം ഹൃദയത്തിനടുത്തേക്ക് അതിൻ്റെ തല നീങ്ങുന്നത് പോലെ എനിക്ക് തോന്നി.
തുടിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിലേക്ക് അതിൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങുന്നത് ചെറിയൊരു വേദനയോടെ ഞാൻ അറിഞ്ഞു. അതിൻ്റെ പല്ലുകളിൽ നിന്നും പകയുടെ വിഷം എൻ്റെ ധമനികളിലേക്ക് ഇറങ്ങി രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. സാഹിൻ, സാഹിൻ! എന്നെ തന്നെ ഉറ്റുനോക്കി ഭയന്ന് നിന്നിരുന്ന അവർ രണ്ടുപേരും എൻ്റെ പേര് വിളിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പതിയെ കണ്ണുകൾ തുറന്ന ശേഷം ഞാൻ കട്ടിലിൽ എഴുന്നേറ്റ് നിന്നു. കഴുത്തിലെ മുറിവുകൾ അപ്പോഴേക്കും ഇല്ലാതായിരുന്നു. എങ്കിലും ആ പാമ്പിൻ്റെ ശരീരം പോലെ കറുത്ത നിറത്തിലായിരുന്നു ആ മുറിവിൻ്റെ മുകളിൽ. സാഹിനല്ല, വീണ! എൻ്റെ മറുപടി കേട്ട് അവരുടെ കണ്ണുകൾ തുറച്ചു നിന്നു. എന്താണിവിടെ സംഭവിക്കുന്നതെന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയാതെ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്ന വിഷത്തിൻ്റെ ഫലം എൻ്റെ ശരീരത്തിൽ പ്രകടമാകാൻ തുടങ്ങിയിരുന്നു. സാവധാനത്തിൽ എൻ്റെ മുഖത്തിൻ്റെ ഇടതുവശം പാമ്പിൻ്റെ നിറത്തിലേക്ക് രൂപാന്തരപ്പെട്ടു തുടങ്ങി. ഇടത് കണ്ണ് സ്ത്രീയുടെ പോലെയും കൃഷ്ണമണികൾ നീളത്തിൽ ചുരുങ്ങാനും വട്ടത്തിൽ വലുതാകാനും തുടങ്ങി. സാഹിൻ്റെ ശരീരത്തിൽ വീണ അഭയം പ്രാപിച്ചതു മുതൽ അല്പം മാറി ബംഗ്ലാവിൻ്റെ ഉള്ളിലെ പൊടിയും മാറാലയും നിറഞ്ഞു നിന്നിരുന്ന ഇരുൾ മുറിയിൽ നിന്നും ഭീകര ശബ്ദത്തോടെ ഒരു കല്ല് ഇടറി മാറി. വവ്വാലുകൾ ചിറകടിച്ച് പറന്നുയർന്നു. ഇരുളിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആദ്യത്തെ കല്ലിൻ്റെ കൂടെ രണ്ടാമത്തെ കല്ലും ഇളകി തുടങ്ങി. ആദ്യം ഇളകിയ കല്ല് തെറിച്ച് ദൂരേക്ക് മാറി പുറകെ രണ്ടാമത്തെ കല്ലും. നിമിഷങ്ങൾക്ക് ശേഷം തുരുതുര കല്ലുകൾ തെറിച്ചു വീണു തുടങ്ങി. ആ ഇരുൾ മുറിയിലെ തറയിൽ നിന്നും മാറടി നീളത്തിൽ കല്ലുകൾ തെറിച്ചു മാറി വെറും മണ്ണ് മാത്രമായി. നിമിഷങ്ങൾക്ക് ശേഷം പതിയെ മണ്ണിന് ഇളക്കം സംഭവിച്ചു തുടങ്ങി. ഇളകിക്കൊണ്ടിരുന്ന മണ്ണ് സാവധാനത്തിൽ മുകളിലേക്ക് ഉയർന്നു. പുറകെ കത്തിക്കരിഞ്ഞ ഇടത് കരവും അതിനു പുറകെ വലത് കരവും മണ്ണിനടിയിൽ നിന്നും വെളിയിൽ വന്നു. അധികം വൈകാതെ തന്നെ ഇരു കാലുകളും വെളിയിലേക്കെത്തി. ഇരുളിനെ പോലും ഭയപ്പെടുത്തിക്കൊണ്ട് അല്പനേരം മുമ്പ് കത്തിക്കരിഞ്ഞ ശരീരം പോലെ ചെറിയ രീതിയിൽ പുക പറത്തിക്കൊണ്ട് തലയില്ലാത്ത ആ ശരീരം മുഴുവനായും മണ്ണിൽ നിന്നും വെളിയിലേക്ക് വന്നു. കത്തിയ ശേഷം ചെറിയ രീതിയിൽ ആവി പറക്കുന്നതിനോടൊപ്പം വികൃതമായ കറുത്തപാടുകളും മഞ്ഞ നിറത്തിൽ പഴുത്തിരിക്കുന്നതും അതിനോടൊപ്പം തന്നെ മണ്ണ് പറ്റിയിരിക്കുന്നതും ആ ശരീരത്തിലെ കൂടുതൽ ഭയാനകമാക്കി. ഇരുൾമുറിയിൽ നിന്നും സാവധാനത്തിൽ വെളിയിലേക്ക് ഇറങ്ങിയ തലയില്ലാത്ത ആ രൂപം മുന്നിലെ ഹാളിലേക്ക് കാലെടുത്തു വച്ചതും ബംഗ്ലാവിൻ്റെ മുൻവാതിൽ ഭയങ്കര ശബ്ദത്തോടെ മലർക്കി തുറന്നു. ബംഗ്ലാവിന് വെളിയിലെ കാട്ടിൽ നിന്നും പട്ടികൾ ഓരിയിടാൻ തുടങ്ങിയിരുന്നു. മാറാലകൾക്കിടയിൽ നിന്നും ചിലന്തികൾ ഭയന്നുകൊണ്ട് നിലത്തേക്ക് പതിച്ചു. അങ്ങിങ്ങായി ഓടി നടന്നിരുന്ന പെരിച്ചാഴികൾ നടന്ന് മുന്നോട്ട് നീങ്ങുന്ന തലയില്ലാത്ത രൂപത്തിൽ തന്നെ കണ്ണിമ വെട്ടാതെ ഭയന്ന് നോക്കിയിരുന്നു. ഹാളിൽ നിന്നും മുൻവാതിൽ കടന്നതും പുറകെ നിന്നും ഒരു കരിമ്പൂച്ച ഓടി വന്ന ആ രൂപത്തിൻ്റെ തോളിൽ ചാടിക്കയറി അനുസരണയുള്ള കുട്ടിയെപ്പോലെ തോളിലിരുന്നു. മുന്നിലെ മൂന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി മുന്നിലേക്ക് നടന്നു നീങ്ങിയ ആ വികൃത രൂപത്തിൽ നിന്നുള്ള ശരീരം കത്തിയ ദുർഗന്ധം അവിടമാകെ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. എങ്ങു നിന്നും ഒരു കൂട്ടം ചെന്നായ്ക്കൾ ആ രൂപത്തിനു ചുറ്റും ഓടിക്കൂടി അതിശക്തമായി ഓരിയിടാൻ തുടങ്ങി. അതിൻ്റെ പുറകെ തന്നെ ഒരു കൂട്ടം സർപ്പങ്ങൾ ബംഗ്ലാവിന് മുന്നിലെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വട്ടം ചുഴറ്റിക്കിടന്ന് വിഷം ചീറ്റി. സർപ്പങ്ങളുടെ ഇടയിലേക്ക് നടന്നു കയറിയ അയാൾ കൈകൾ മേലോട്ടുയർത്തിയതും കൂട്ടത്തിൽ നിന്നും ഒരു ചെന്നായ ആ രൂപത്തിൻ്റെ കാൽച്ചുവട്ടിൽ വന്ന ശേഷം മണ്ണ് മാന്തിയെടുക്കാൻ തുടങ്ങി. ഏകദേശം 3 അടിയോളം താഴ്ചയിലായപ്പോഴേക്കും മണ്ണിൻ്റെ മുകളിലായി അല്പം മുടികൾ ദൃശ്യമായി. കത്തിക്കരഞ്ഞ വലതുകരം ആ രൂപം മുടികളിലാക്കി ചേർത്ത് പിടിച്ചതും അടുത്തു നിന്ന ചെന്നായ പതിയെ പിറകോട്ട് മാറി. മുടിയിൽ പിടിച്ചുകൊണ്ട് ആ രൂപം വലതുകരം ഉയർത്തിയതും യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാത്തൊരു തല അതിൻ്റെ കരങ്ങളിൽ കിടന്നാടി. അപ്പോഴും രക്തമൊലിച്ചിരുന്ന ആ തല ആ രൂപത്തിൻ്റെ കഴുത്തിൽ ചേർത്ത് വെച്ചതും അടഞ്ഞിരുന്ന കണ്ണുകൾ മലർക്കെ തുറന്നു. പൊടുന്നനെ സർപ്പങ്ങളെല്ലാം ആ ശരീരത്തിലേക്ക് ഇടഞ്ഞു കയറി കൈകളിലും കാലുകളിലും തുടങ്ങി ശരീരത്തിൻ്റെ മുക്കിലും മൂലയിലുമായി വട്ടം ചുറ്റി കിടന്നുകൊണ്ട് വിഷം ചീറ്റാൻ തുടങ്ങി. കണ്ണുകൾ തുറന്നതും തല മേപ്പോട്ടുയർത്തി ആ രൂപം അലറി വിളിച്ചു. ഒപ്പം ചെന്നായ്ക്കളുടെ ഓരിയിടൽ കൂടി ആയതോടെ ഇരുൾ പോലും ഭയന്ന് വിറകൊള്ളാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റുകൊണ്ട് ഡ്രൈവറും വൈദ്യനും ഭയന്ന് വിറച്ചു നിന്നു. എന്താ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിറച്ചുകൊണ്ടുള്ള വൈദ്യൻ്റെ ചോദ്യം കേട്ട് ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ വരുന്നുണ്ട്, എൻ്റെ മുന്ന. ചതിയുടെയും വഞ്ചനയുടെയും ദ്രോഹത്തിൻ്റെയും കഥ നടന്ന 25 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഞങ്ങളില്ലായ്മ ചെയ്തു അതിൽ നിന്നും പൂർവാധിക ശക്തിയോടെ അവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പ്രതികാരം തീർക്കാനായി. സുഖത്തിലും സന്തോഷത്തിലും മാത്രം ജീവിതം അനുഭവിച്ചു തീർക്കുന്ന കാട്ടാളന്മാരെ ഞങ്ങൾ അനുഭവിച്ച വേദന അതിൻ്റെ 10 മടങ്ങായി അനുഭവിപ്പിക്കാനായി. പറഞ്ഞു തീർന്നതും ചെന്നായ്ക്കളുടെ ഓരിയിടൽ ആ കുടിലിനോട് അടുത്തു വന്നുകൊണ്ടേയിരുന്നു. കത്തിക്കരഞ്ഞ ശരീരത്തിൻ്റെ ഗന്ധം അവരുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറാൻ തുടങ്ങിയിരുന്നു. കുടിലിന് മുന്നിലേക്ക് പാഞ്ഞെടുത്ത ചെന്നായ്ക്കൂട്ടങ്ങളെ മുന്നിൽ കണ്ട ഡ്രൈവറുടെയും വൈദ്യൻ്റെയും ഭയം നിർവചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വരിവരിയായി നിരന്നു നിന്ന ചെന്നായ്ക്കളുടെ നടുവിലൂടെ നടന്നു വരുന്ന രൂപം, തിളങ്ങുന്ന കണ്ണുകൾ, ശരീരമാസകലം സർപ്പങ്ങൾ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്നതിനപ്പുറം തല ഉയർത്തിക്കൊണ്ട് ഓരോന്നും സീൽക്കാരങ്ങൾ പുറപ്പെടുവിക്കുന്നു. അന്തരീക്ഷം നിറയെ പഴുത്ത ശരീരത്തിൻ്റെ രൂക്ഷഗന്ധം. പടി കയറി വരുന്ന ആ രൂപത്തെ കണ്ട് വൈദ്യനും ഡ്രൈവറും ബോധം കെട്ട് നിലത്തേക്ക് വീണു. മുന്ന! എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ രൂപത്തിലേക്ക് നോക്കി പ്രേമാർദ്രമായി അറിയാതെ എന്നോണം ഞാൻ മൊഴിഞ്ഞു. വീണ, നമ്മുടെ കുട്ടികൾ? അത് ചോദിക്കുമ്പോൾ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത ആ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിയുന്നത് ഞാൻ ഉറ്റുനോക്കി.
ഞാനും നമ്മുടെ കുട്ടികളും ഈ ശരീരത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞു. നീ വീണ്ടും പുനർജനിക്കുന്നതിനായി നമ്മുടെ പുക സാധൂകരിക്കുന്നതിനായി. അതെ, നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്നെ പോലെ തന്നെ പൗർണമിയിൽ വിശാഖനാളിൽ ജനിച്ച ഒരുവനെ നീ കണ്ടെത്തിയിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട് ആ രൂപം എന്നെ വാരിപ്പുണർന്നതും ആ ശരീരത്തിൽ നിന്ന് സർപ്പങ്ങൾ എഴിഞ്ഞ എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഇരു കരങ്ങളും ശക്തിയായി വലിഞ്ഞു മുറുകി. വാരിലുകൾ ഞെരിഞ്ഞമരുന്ന വേദനയിൽ പുളഞ്ഞുകൊണ്ട് ഞാൻ അലറി. ആ രൂപത്തിൻ്റെ കരങ്ങൾ കൂടുതൽ ശക്തിയാർജിച്ചതും എൻ്റെ കണ്ണുകൾ തുറച്ചുകൊണ്ട് തളർന്ന് ഞാൻ നിന്നു. ഉടനെ ആ രൂപത്തിൻ്റെ മുടി മുതൽ താഴോട്ട് ഒരു തരം കറുത്ത പുക പോലെ ആയ ശേഷം എൻ്റെ കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും വായിലൂടെയുമായി ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. മുന്നയുടെ ശരീരം മുഴുവനായും എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് ഞാൻ നിന്നു. സാവധാനത്തിൽ എൻ്റെ തലയിലേക്ക് വല്ലാത്ത ഭാരമേറുന്ന പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. വേച്ച് പതിയെ കട്ടിലേക്ക് ചാരി ഞാൻ നിന്നതും ശരീരത്തിനകത്തുകൂടി എന്തോ ഓടി നടക്കുന്ന പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. എൻ്റെ വലതുകാലിൽ നിന്നും ഇടതുകാലിലേക്കും അവിടെ നിന്നും വയർ വഴി നെഞ്ചിലൂടെ കടന്ന് വലതു കൈയിൽ നിന്നും ഇടത് കൈയിലേക്കും വളരെ വേഗത്തിൽ സഞ്ചരിച്ച ആ വസ്തു കഴുത്തും കടന്ന് കവിളിലൂടെ എൻ്റെ തലയോട്ടിയിൽ ശക്തമായി വന്നിടിച്ചു. ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽ കൈവശമുള്ള ബംഗ്ലാവാണത്. ഇതുവരെ അതൊന്ന് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ എന്തിനേറെ, അതൊരു വിനോദസഞ്ചാരത്തിനായി ഗവൺമെൻറ്റിലേക്ക് പോലും നൽകാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സോഫയിൽ ഇരുന്നു കൊണ്ട് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്പനേരത്തെ കണ്ണടച്ചുള്ള മൗനത്തിൽ നിന്നും അയാൾ വെളിയിൽ വന്നു. എന്തുകൊണ്ടാണ് അത് വിൽക്കാൻ സാധിക്കാത്തത്? അത് പിന്നെ, ലക്ഷ്മണൻ സഹോദരൻ രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ മടിക്കുന്നത്? എന്താണെങ്കിലും പറഞ്ഞുകൂടെ? ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു. അത് സാർ, ആ ബംഗ്ലാവിൽ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ചോദിക്കുന്നതിനിടയിൽ അയാളുടെ ഇരു കാലുകളും മുട്ടുകൾ മടക്കി സോഫയുടെ മുകളിലേക്ക് ഉയർത്തി ചമ്രമ്പടിയായി ഇരുന്ന ശേഷം ഇരു കൈകളും കാൽമുട്ടിന് മുകളിലേക്ക് നീട്ടിവെച്ചുകൊണ്ട് കൈവെള്ളം അലർത്തി ചൂണ്ടുവിരൽ മടക്കി തള്ളവിരലിലേക്ക് ചേർത്ത് കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസമകത്തേക്ക് വലിച്ചു. അയാളുടെ കാണികൾ കണ്ട് ലക്ഷ്മണും രാജീവും പരസ്പരം വീണ്ടും മുഖത്തേക്ക് നോക്കി മൗനമായിരുന്നു. എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ. കണ്ണുകളടച്ച അതേ നിലയിൽ തന്നെ അയാൾ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ആ ബംഗ്ലാവിൽ ആരും താമസിക്കാൻ ധൈര്യപ്പെടുന്നില്ല. എന്തെന്നാൽ അവിടെ താമസിക്കുന്ന ആൾ ആരായാലും മൂന്നാം ദിവസമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആത്മഹത്യ ചെയ്യും. രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ലക്ഷ്മണൻ തുടങ്ങി. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ട് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇതുവരെ ആരും കണ്ടെത്താൻ ശ്രമിച്ചില്ലേ? പോലീസുകാരൊക്കെ വന്ന് അന്വേഷിച്ചതാണ്, പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. ഒരു ദീർഘ നിശ്വാസം എടുത്തുകൊണ്ട് രാജീവാണ് അത് പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഇപ്പം എത്ര നാളായി കാണും അവസാനമായി ഒരാൾ അവിടെ ആത്മഹത്യ ചെയ്തിട്ട്? ഇപ്പോൾ ഏകദേശം 5 മാസം മുമ്പ് ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? അവൾ എന്തിനവിടെ പോയി? അടച്ചിരുന്ന കണ്ണുകൾ സാവധാനം തുറന്നുകൊണ്ട് രണ്ടുപേരുടെയും മുഖത്തേക്ക് കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഞങ്ങൾക്കൊരു ജ്യേഷ്ഠനുണ്ട്, ശിവ. അദ്ദേഹം അമേരിക്കയിലാണ്. 5 മാസങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠനും മക്കളും അവളുടെ ഒരു സുഹൃത്തിൻ്റെ കുടുംബവും കൂടി നാട്ടിലേക്ക് വന്നു. നിർഭാഗ്യവശാൽ ചേട്ടനും ചേട്ടത്തിക്കും വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മക്കളെ സുഹൃത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും കൂടെ നാട്ടിലേക്ക് അയച്ചത്. എന്നിട്ട്? അല്പം ആകാംക്ഷയോടെയാണ് അയാളത് അവരോട് ചോദിച്ചത്. നാട്ടിൽ വന്ന ശേഷം ജ്യേഷ്ഠൻ്റെ മകൾ ഇവിടേക്ക് വന്നു. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അവളുടെ കൂടെ വന്ന ഫാമിലിയും ഇവിടേക്ക് വന്നു. സ്വാഭാവികമായും കൂട്ടുകൂടിയുള്ള സംസാരത്തിൽ ഈ ബംഗ്ലാവിൻ്റെ കാര്യവും സംസാര വിഷയമായി മാറി. ഇതിലൊന്നും വിശ്വാസമില്ലാതിരുന്ന ആ കുട്ടിക്ക് ബംഗ്ലാവും അതിൻ്റെ ചുറ്റുപാടുമുള്ള മനോഹാരിതയും കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ കുട്ടികളുടെ നിർബന്ധത്തിന് വഴിക്ക് ഞാനും മറ്റേ കുട്ടിയുടെ അച്ഛനും ജ്യേഷ്ഠൻ്റെ മക്കളും കൂടി ബംഗ്ലാവിലേക്ക് യാത്രയായി. ഒരല്പം വെള്ളം തരുമോ? രാജീവ് പറയുന്നതിനിടയിൽ അയാൾ ലക്ഷ്മണനോടായി ചോദിച്ചു. അതിനെന്താ, ഇപ്പോൾ തരാമല്ലോ. വെള്ളമെടുക്കാൻ പോകുന്നതിനായി ലക്ഷ്മണൻ സോഫയിൽ നിന്നും എഴുന്നേറ്റതും ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം, മറ്റേ ഗ്ലാസ്സിൽ ചൂടുവെള്ളം, അതുകൂടാതെ ചൂടുവെള്ളത്തിൽ 3 പിടി ഉപ്പും ഇടണം. ഇതൊക്കെ എന്ത്? ലക്ഷ്മണൻ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുന്നേ അയാൾ തൻ്റെ ചൂണ്ടുവിരൽ ചുണ്ടിൽ ചേർത്ത് രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി തുടർന്നോളൂ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു. അയാൾ പറഞ്ഞതുപോലെ ചെയ്യാൻ ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ട് രാജീവ് തുടർന്നു. ഇവിടെ നിന്നും ഏകദേശം രാവിലെ 8 മണിയോടെയാണ് ഞങ്ങൾ അവിടേക്ക് യാത്രയായത്. കാടിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ പിന്നെ മൊത്തം മനോഹാരിതയാണ്. അതിനാൽ തന്നെ പല ഇടങ്ങളിലും ഇറങ്ങി ഫോട്ടോയും ഒക്കെ എടുത്ത് ഏകദേശം 2 മണിയോടെയാണ് ഞങ്ങൾ ബംഗ്ലാവിലെത്തിയത്. അപ്പോഴേക്കും വലത് കൈയിലെ ഗ്ലാസ്സിൽ ചൂടുവെള്ളവും ഇടത് കൈയിലെ ഗ്ലാസ്സിൽ തണുത്ത വെള്ളവുമായി ലക്ഷ്മണൻ അവിടേക്ക് വന്നു. 3 പിടി ഉപ്പിട്ടിരുന്നു. അവൻ്റെ കൈകളിൽ നിന്നും ഗ്ലാസ്സുകൾ വാങ്ങി മുന്നിലെ ടേബിളിൽ വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ആ, ഇട്ടിരുന്നു. തുടർന്നൊന്നും പറയാതെ തണുത്ത വെള്ളത്തിൽ നിന്നും ഒരു കവിൾ വായിലേക്ക് ഒഴിച്ച ശേഷം തല മുകളിലേക്ക് ഉയർത്തി എന്തൊക്കെയോ ഉച്ചരിച്ചുകൊണ്ട് അയാൾ ചൂടുവെള്ളത്തിലേക്ക് തുപ്പിയതും വെള്ളത്തിൻ്റെ അടിയിൽ കാണപ്പെട്ട ഓരോ പൊടിയുപ്പിൽ നിന്നും ഗ്ലാസിന് മുകളിലേക്ക് നുരഞ്ഞു പൊന്തുവാൻ തുടങ്ങി. താൻ തുടർന്നോളൂ. കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അയാൾ വീണ്ടും രാജീവിനെ നോക്കി. ബംഗ്ലാവിൻ്റെ മുന്നിലെത്തിയതും ജീപ്പിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടുമായി ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു. ബംഗ്ലാവിൻ്റെ പരിസരത്ത് അധിക സമയം ചിലവഴിക്കാൻ കഴിയില്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിക്കണമെന്നും പറഞ്ഞ വാക്കുകളെല്ലാം അനുസരിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ ഞങ്ങൾ ജീപ്പിൽ നിന്നും ഇറങ്ങി.
ഓരോരുത്തരായി ജീപ്പിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അത്രയും സമയം അവിടെ ഇല്ലാതിരുന്ന ഒരു തരം ചൂടുള്ള കാറ്റ് അവിടമാകെ വീശിയടിക്കാൻ തുടങ്ങിയിരുന്നു. എത്ര മനോഹരമായ സ്ഥലമാണല്ലേ, മറ്റേ പെൺകുട്ടി ജ്യേഷ്ഠന്റെ മകളോടായി പറയുന്ന കേട്ട് എന്റെ മനസ്സിൽ അല്പം ഭീതി നിറഞ്ഞു തുടങ്ങിയിരുന്നു. ശരിക്കും ബംഗ്ലാവിന്റെയും അതിന്റെ പരിസരങ്ങളുടെയും ഭംഗി വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇവരെല്ലാം പറയുന്നത് കേട്ടിട്ടുള്ളതല്ലാതെ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ചെറിയ കാട് നിറഞ്ഞ പ്രദേശത്തുകൂടി ബംഗ്ലാവിന്റെ പുറകിലുള്ള പുഴയോരത്തേക്കുള്ള നടപ്പാതയിലൂടെ അവർ പോകുന്നതിന്റെ പുറകെ ഞങ്ങളും അവരുടെ പുറകെ നടന്നു. മനസ്സിലെ ഭയം പുറത്തു കാട്ടാതെ ഞാനും ആ കുട്ടിയുടെ അച്ഛനും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുറ്റുപാടുകളെല്ലാം കണ്ടു കഴിഞ്ഞു എന്നും ബംഗ്ലാവിന്റെ അകത്ത് കയറണമെന്നുള്ള ആഗ്രഹവുമായി കുട്ടികൾ വീണ്ടും എന്റെ അരികിലേക്കെത്തി. ഏയ്, അതൊന്നും ശരിയായില്ല, അല്പം കടുപ്പിച്ചു തന്നെയാണ് ഞാൻ അവരോടത് പറഞ്ഞത്. ചെറിയച്ഛ പ്ലീസ്, ഇനി ഇതുപോലുള്ള ഒരു അവസരം കിട്ടില്ല, അതുകൊണ്ടാ ഒന്ന് സമ്മതിക്ക്. കുട്ടികളുടെ നിർബന്ധവും അതിലുപരി മറ്റേ കുട്ടിയുടെ അച്ഛന്റെ സമ്മതം കൂടിയായപ്പോൾ പതിയെ എന്റെ എതിർപ്പും കുറഞ്ഞു വരുന്നത് അവർ മുതലെടുത്തു. ഇപ്പോ പകലല്ലേ ചെറിയച്ഛ, അകത്ത് കയറി ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ വെളിയിൽ വന്നോളാം. അല്ലെങ്കിലും ചെറിയച്ഛൻ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ലാന്ന് ഇവൾ പറയുന്നത്. ഒരു കള്ളച്ചിരിയോടെ കുട്ടികൾ പറഞ്ഞത് കേട്ട് ഞാനൊന്നും മിണ്ടാതെ നിന്നു. അവരുടെ ആഗ്രഹമല്ലടാ, അല്പനേരത്തേക്കല്ലേ, നമുക്ക് അവരുടെ കൂടെ കയറാം, ഒന്നും സംഭവിക്കില്ലെന്ന്. മറ്റേയാളുടെ സപ്പോർട്ട് കൂടിയായപ്പോൾ അകത്ത് കയറാൻ എന്നുള്ള ആവശ്യം സമ്മതിക്കുന്നതിന് ഞാൻ നിർബന്ധിതനായി. അങ്ങനെ 10 മിനിറ്റ് എന്നുള്ള ഉറപ്പിന്മേൽ ജീപ്പിൽ നിന്നും ബംഗ്ലാവിന്റെ താക്കോൽ കൂട്ടം ഞാൻ എടുത്തതും ഒരേ സമയം 2 സർപ്പങ്ങൾ തൊട്ടുമുന്നിലുള്ള മരത്തിൽ നിന്ന് നിലം പതിച്ച ശേഷം ബംഗ്ലാവിന് പുറകിലേക്ക് ഇഴഞ്ഞുപോയി. അത് കണ്ടതും എന്റെ മനസ്സൊന്ന് പിടച്ചു. നമുക്ക് തിരിച്ചു പോകാം കുട്ടികളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. അധിക സമയം ഇവിടെ ചെലവഴിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ പാമ്പുകൾ, പറഞ്ഞു തീരും മുമ്പേ ആ കുട്ടി ഇടയിൽ കയറി. അത് പിന്നെ കാടല്ലേ അങ്കിളെ, പാമ്പെല്ലാം ഉണ്ടാകും. അങ്കിൾ ആ താക്കോലും കഥ. എന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ആ കുട്ടി വാതിലിനടുത്തേക്ക് നടന്നു നീങ്ങുന്നത് അവളുടെ അച്ഛനും ജ്യേഷ്ഠനും മക്കളും ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു. ഉള്ളിൽ ഭീതി നിറഞ്ഞ താൻ ഒരല്പം സമയം നിശ്ചലനായി നിന്നു. ആ വലിയ വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് കൂട്ടത്തിൽ വലിയ താക്കോൽ കയ്യിലെടുത്ത ശേഷം പാമ്പിന്റെ ശരീരത്തിൽ കുത്തുപണി ചെയ്തിട്ടുള്ള താക്കോൽ ദ്വാരത്തിലേക്ക് അവൾ അത് കടത്തി. ഓരോ തവണ വലത്തോട്ട് തിരിക്കുന്തോറും ഓരോ ലോക്കുകൾ അഴിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. 3-ാമത്തെ ശബ്ദം കേട്ടതും ലോക്കുകളെല്ലാം അഴിഞ്ഞ വാതിലുകൾ അല്പം മുന്നിലേക്ക് തുറന്നു നിന്നു. ചിരിച്ചുകൊണ്ട് അവൾ പുറകിലേക്ക് നോക്കിക്കൊണ്ട് കൈകൾ വാതിലിൽ തള്ളിയതും ഭീമാകാരമായ ശബ്ദത്തോടെ അത് മലർക്കെ തുറന്നു. ഒട്ടും സമയം കളയാതെ തന്നെ ജ്യേഷ്ഠന്റെ മക്കളും ആ കുട്ടിയും കൂടി ബംഗ്ലാവിന്റെ അകത്തേക്ക് ഓടി. മുന്നിലെ ഹാൾ കഴിഞ്ഞ് വലതുവശത്തുള്ള ഇടനാഴിയിലേക്ക് അവർ തിരിഞ്ഞതും രണ്ടുപേരുടെയും നിലവിളി കേട്ട് ഞങ്ങളും പുറകെ ഓടി. ഹാളിൽ നിന്നും ഇടനാഴിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞതും മുന്നിലെ വാതിൽ സാവധാനം അടയുന്നതോ അല്പനേരം മുമ്പ് മരത്തിൽ നിന്ന് വീണ സർപ്പങ്ങൾ ബംഗ്ലാവിന്റെ പുറകിലെ ഭിത്തിയിലൂടെ ഇഴഞ്ഞ് മുകളിലേക്ക് കയറുന്നതോ ഞങ്ങൾ അറിഞ്ഞില്ല. നിലവിളി കേട്ട് പുറകെ ചെന്ന ഞങ്ങൾ കാണുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളെയാണ്. ദേഷ്യവും ഭയവും ഒരുമിച്ച് വന്നതിനാലാകണം അയാൾ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിന്നത്. പക്ഷേ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളാണെന്ന് കരുതി എന്ത് തോന്നിയാസവും കാണിക്കാമെന്നാണോ, അല്ലെങ്കിൽ തന്നെ ഭയന്നാണ് ഇവിടെ നിൽക്കുന്നത്. അതിനിടയിലാ ഉള്ള ജീവൻ കൂടി കളയാനുള്ള തമാശയും കൊണ്ട് വരുന്നത്. എന്റെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ള പൊട്ടിത്തെറിയിൽ കുട്ടികളുടെ മുഖം വല്ലാതെയായി. ചെറിയച്ഛ ഞങ്ങൾ ഒരു തമാശ എന്നേ വിചാരിച്ചുള്ളൂ. രണ്ടുപേരും തല താഴ്ത്തി നിൽക്കുന്ന കണ്ട് പിന്നീട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് സോഫയിൽ നിന്നും വലതുകാൽ മാത്രം താഴ്ത്തി നിലത്ത് ചവിട്ടിക്കൊണ്ടയാൾ രാജീവിന് നേരെ നിർത്തു എന്നുള്ള രീതിയിൽ കൈ കാണിച്ചു. ശേഷം ഇട്ടിരുന്ന ഷർട്ടിനുള്ളിലൂടെ കൈ കടത്തി കഴുത്തിൽ നിന്നും രുദ്രാക്ഷം വെളിയിലിട്ടു. വലതുകൈക്കുള്ളിൽ രുദ്രാക്ഷം ചുറ്റിപ്പിടിച്ച ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് എന്തൊക്കെയോ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിനകം തണുത്ത വെള്ളം ഇരുന്ന ഗ്ലാസ് കയ്യിലെടുത്ത ശേഷം പഴയ പോലെ തന്നെ ഒരു കവിൾ വെള്ളം വായിൽ കൊണ്ടു. ഉപ്പിൽ നിന്നും മുകളിലേക്ക് ഉയർന്നിരുന്ന നുരകൾ സാവധാനത്തിൽ കുറഞ്ഞു വന്നപ്പോഴേക്കും വായിൽ കൊണ്ടിരുന്ന വെള്ളം അയാൾ അതിലേക്ക് തുപ്പി. ഉടുന്നനെ വളരെ വേഗത്തിൽ വെള്ളത്തിനടിയിൽ കിടന്ന ഉപ്പ് കണങ്ങളിൽ നിന്നും നുരകൾ പൊങ്ങി ഗ്ലാസ്സിലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. അതിശയിച്ചുകൊണ്ട് രാജീവും ലക്ഷ്മണനും ഗ്ലാസ്സിലേക്കും ഭാവമാറ്റമില്ലാതെ അയാളുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അവർ രണ്ടുപേരും നോക്കി നിൽക്കെ വെള്ളത്തിന്റെ കളർ നീല നിറത്തിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ നീല നിറം ഗ്ലാസിന് മുകളിലൂടെ വട്ടം ചുറ്റാൻ തുടങ്ങി. ഒപ്പം ആ നീല നിറം ഒരു പെൺകുട്ടിയുടെ മുഖം പോലെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നു. നിങ്ങൾക്കറിയുമോ ഈ പെണ്ണിനെ? ഗ്ലാസിലേക്ക് വിരൽ ചൂണ്ടിയുള്ള അയാളുടെ ചോദ്യം കേട്ട് അവർ രണ്ടുപേരും സോഫയിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ അരികിലേക്ക് നീങ്ങി നിന്ന ശേഷം ഗ്ലാസിലേക്ക് ഉറ്റുനോക്കി. വെള്ളത്തിന് മുകളിൽ തെളിഞ്ഞു വന്ന മുഖം കണ്ട് അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. വരണ്ടുണങ്ങിയ തൊണ്ടയിലൂടെ ഇരുവരും ഒരേ സമയം ഉമിനീരിറക്കി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? വിളറി വെളുത്ത അവരുടെ മുഖം കണ്ട് അയാളുടെ ചോദ്യം അല്പം ഉച്ചത്തിലായി. അത് വീണ എന്നാണ് ആ പെണ്ണിന്റെ പേര്, വീണ. അവളുടെ പേര് സ്വയം ഉച്ചരിച്ചുകൊണ്ട് രണ്ടുപേരോടും ഇരിക്കാനായി അയാൾ ആവശ്യപ്പെട്ടു. എന്താണ് സാർ? രാജീവിന്റെ ചോദ്യം കേട്ടതും അയാൾ ഒന്നുമില്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എന്താ കുട്ടിയുടെ പേര്? അത് വീണ. സംശയ രീതിയിലുള്ള രാജീവിന്റെ ഉത്തരം കണ്ട അയാൾ ലക്ഷ്മണന്റെ മുഖത്തേക്ക് നോക്കി. അതല്ല ഞാൻ ചോദിച്ചത്. അവസാനമായി മരണപ്പെട്ട ആ കുട്ടിയുടെ പേര്? ആദി എന്ന് അവർ വിളിക്കും. ആതിര എന്നായിരുന്നു പേര്. അപ്പോൾ ജ്യേഷ്ഠന്റെ മകളുടെ പേരോ? അവൾ അച്ഛു. അശ്വതി എന്നാണ് ശരിക്കും പേര്. ഓക്കെ, എന്നാൽ തുടർന്നോളൂ.
എന്തോ ആലോചിച്ചുകൊണ്ട് അയാൾ രാജീവിനോട് ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് കാണാനുള്ളതെല്ലാം കണ്ടിറങ്ങാൻ പറഞ്ഞുകൊണ്ട് മുന്നിലെ ഹാളിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോഴാണ് അടഞ്ഞുകിടക്കുന്ന മുൻവാതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അല്പം ഭീതിയോടെ തന്നെ വാതിലിനടുത്തേക്ക് ഞാൻ നടന്നു നീങ്ങി. പെട്ടെന്ന് എന്തോ മുകളിൽ നിന്ന് വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ഒന്ന് നിശ്ചലമായി. കാലുകൾ ബലം പോരാ എന്നൊരു തോന്നൽ, അതോടൊപ്പം തന്നെ ഭയം പൂർണ്ണമായും എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അധികം താമസിയാതെ ആദ്യം കേട്ട ശബ്ദം വീണ്ടും ആവർത്തിച്ചതും അല്പനേരം മുമ്പ് കൺമുന്നിൽ വെച്ച് മരത്തിൻ്റെ മുകളിൽ നിന്നും നിലത്തേക്ക് പതിച്ച പാമ്പുകളുടെ രൂപം എൻ്റെ മനസ്സിൽ ചേക്കേറി. അതെ, അതുപോലുള്ള രണ്ട് ശബ്ദങ്ങൾ. ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പാമ്പുകൾ പ്രവേശിച്ചു കാണുമോ? ഓരോ ചിന്തകളുമായി വേഗത്തിൽ തിരിഞ്ഞുകൊണ്ട് ഞാൻ ഇടനാഴിയിലേക്ക് കടന്നു. ഇടനാഴിയിലൂടെ വലതുവശത്തായി ചെറിയൊരു ടേബിളിൽ ഇരുന്ന് പോത്തിൻ്റെ തലയുടെ പോലുള്ള അസ്ഥിയിൽ പിടിച്ചുകൊണ്ട് ആതിരയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, എൻ്റെ വിളി കേട്ടിട്ടും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അയാൾ അതേപടി തന്നെ നിന്നു. കുറച്ചുകൂടി അയാളിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഞാൻ വീണ്ടും വിളിച്ചു, ചേട്ടാ. ഒരനക്കവും ഇല്ല എന്ന് കണ്ടപ്പോൾ വലതു കൈ ഉയർത്തി അയാളുടെ തോളിൽ വെച്ചതും ഒരു പ്രതിമ കണക്കെ അയാൾ നിലത്തേക്ക് ബോധരഹിതനായി വീണു. ചേട്ടാ, ചേട്ടാ! അയാളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് ഞാൻ വിളിച്ചുവെങ്കിലും ആ കണ്ണുകൾ പോലും ഒരു ചലനമുണ്ടായില്ല. ഭയന്നുകൊണ്ട് ഇടത് ചെവി അയാളുടെ ഹൃദയത്തോട് ഞാൻ ചേർത്തു. ഓ ഭാഗ്യം, ജീവനുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴാണ് കുട്ടികളുടെ കാര്യം ഞാൻ ഓർത്തത്. അച്ചു, ആദി! ഉറക്കെ വിളിച്ചുകൊണ്ട് അയാളുടെ അരികിൽ നിന്നും എഴുന്നേറ്റപ്പോഴേക്കും ആ ഇടനാഴിയുടെ അവസാനത്തിൽ വരെ വെളിയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന വെളിച്ചം ഇല്ലാതായി തുടങ്ങുന്നുണ്ടായിരുന്നു. അതെ, വെളിയിൽ ഇരുട്ട് മൂടി തുടങ്ങുന്നു. എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടെത്തണം. ഇവിടേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ സ്വയം ശപിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് ടോർച്ചെടുത്ത് വിറയ്ക്കുന്ന കാൽ ചുവടുകളോടെ ഇടനാഴിയുടെ അങ്ങേ മൂലയിലേക്ക് ഞാൻ നടന്നു നീങ്ങി. അശ്വതി, ആതിരേ! നടന്നുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളെ വിളിച്ചുവെങ്കിലും ഒരു മറുപടിയും അവരിൽ നിന്നും കേൾക്കാതിരുന്നത് എന്നിൽ കൂടുതൽ ഭയചിത്തനാക്കി. പുറമേ നിന്നും വരുന്ന വെളിച്ചം പൂർണ്ണമായി അവസാനിക്കുന്നിടത്ത് ഞാൻ എത്തിയതും ഇടനാഴിയിൽ നിന്നും വേറെ ഒരു മുറിയിലേക്കുള്ള തുറന്ന വാതിൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അനാവൃതമായി. ഒപ്പമാരോ ശക്തമായി ശ്വാസം വലിക്കുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നതുമായ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി. മുറിക്ക് അകത്തേക്ക് കയറാതെ ഒരു നിമിഷം ഞാൻ നിന്നതും ആ ശബ്ദം എൻ്റെ വലത് ചെവിയിലേക്ക് അടുത്തു വരുന്ന പോലെ എനിക്ക് തോന്നി. ആ ശബ്ദത്തിൻ്റെ കൂടെ എന്തോ ഒരു കറുത്ത രൂപം എൻ്റെ വലതുഭാഗത്തുണ്ടെന്ന് തോന്നിയതും പെട്ടെന്ന് ഞാൻ തിരിഞ്ഞതും അങ്ങനെ ആ രൂപമോ ശബ്ദമോ എനിക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. ഭയം കൊണ്ട് അകത്തേക്ക് വലിച്ചു കയറ്റിയിരുന്ന ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞതും വാ തുറന്ന പാമ്പിനെ പോലെ എൻ്റെ മുന്നിലേക്ക് എന്തോ ചീറ്റുകൊണ്ട് വരുന്നതും കണ്ടത് ഒരുമിച്ചായിരുന്നു. ഭയം കൊണ്ട് കണ്ണുകളടച്ച് പുറകിലേക്ക് മാറിയ എൻ്റെ കയ്യിൽ നിന്ന് വെപ്രാളത്തിനിടയിൽ ഫോണും നിലത്ത് വീണു. രണ്ട് നിമിഷത്തേക്ക് കണ്ണുകൾ ഇറുക്കിയടച്ച് എന്നിൽ ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ സാവധാനം ഞാൻ കണ്ണുകൾ തുറന്ന ശേഷം അടുത്ത് കിടന്ന ഫോൺ കയ്യിലെടുത്ത് വാതിൽപ്പടിയിലേക്ക് നീങ്ങി. മുറിക്കുള്ളിലേക്ക് വലതുകാലെടുത്ത് വച്ചതും വാതിലിൻ്റെ പിന്നിലേക്ക് ആരോ നിരങ്ങി നീങ്ങുന്ന പോലെ എനിക്ക് തോന്നി. അച്ചു എന്ന് സാവധാനത്തിൽ ഞാൻ വിളിച്ചെങ്കിലും തിരിച്ചു മറുപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ വാതിലിന് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. തലയിൽ നിന്നും വിയർപ്പുത്തുള്ളികൾ ഒഴുകി എൻ്റെ കഴുത്തിലെത്തി നിന്നു. ആരത്? ആരത്? ഭയം എൻ്റെ ശബ്ദത്തിലേക്കും വ്യാപിച്ച പോലെ എനിക്ക് തോന്നി. എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ വാതിൽ ഞാൻ പുറകോട്ട് തള്ളി. എങ്കിലും ശക്തിയായി ഭിത്തിയിലിടിച്ച ശേഷം എൻ്റെ അരികിലേക്ക് തിരികെ വന്നു. അപ്പോൾ ആരും ഉണ്ടായില്ലേ പുറകിൽ? എല്ലാം എൻ്റെ തോന്നലായിരുന്നു എന്ന് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് വാതിൽ കടന്ന് മുന്നോട്ട് നടന്നു നീങ്ങി. വാതിലിന് പുറകിൽ നിന്നുകൊണ്ട് ചോര ഒലിപ്പിച്ച കോമ്പല്ല് മാത്രം തെളിഞ്ഞു നിൽക്കുന്നത് കാണാതെ ടോർച്ചിൻ്റെ വെട്ടം മുന്നിലുള്ള ഭിത്തിയിൽ പതിഞ്ഞതും വലതുവശത്തും ഇടതുവശത്തുമായി രണ്ടടഞ്ഞു കിടക്കുന്ന വാതിലുകൾ മുന്നിൽ ദൃശ്യമായി. ആ വാതിലുകൾക്ക് മുൻവാതിലുകളിൽ കണ്ടതുപോലെ പാമ്പിൻ്റെ രൂപത്തിലുള്ള താഴുകളുള്ള വിവരം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. പെട്ടെന്നൊന്നും ആലോചിക്കാതെ വാതിലിനടുത്തേക്ക് വേഗത്തിൽ നടന്ന എൻ്റെ കാലിൽ എന്തോ തട്ടിത്തെറിച്ച് മുന്നിലെ വാതിലിൽ പോയി ഇടിച്ചു നിന്നു. ടോർച്ചിൻ്റെ വെളിച്ചം മുകളിൽ നിന്നും താഴേക്കാക്കിയതും വാതിലിൻ്റെ അരികിൽ ഒരു തലയോട്ടി കണ്ട് എൻ്റെ കണ്ണുകൾ തുറച്ചു നിന്നു. ഞാൻ നോക്കി നിൽക്കിയ ആ തലയോട്ടിയിൽ നിന്നും ചോര ഒലിച്ചുകൊണ്ടൊരു നാവ് വെളിയിലേക്ക് നീണ്ടുവന്നു. ഭയം എൻ്റെ കണ്ണിലേക്ക് ഇരുട്ടായി ഇരച്ചു കയറുന്ന പോലെ എനിക്ക് തോന്നി. കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് തുറന്നതും ആ തലയോട്ടിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് വിറച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞതും ചോര ഒലിപ്പിച്ച കോമ്പല്ലുകൾ കാണിച്ചുകൊണ്ടൊരു കറുത്ത രൂപം എൻ്റെ കൺമുന്നിൽ വന്നു നിന്നു. ഒന്ന് നിർത്തു. കൈ പൊക്കി ആംഗ്യം കാണിച്ചുകൊണ്ട് അയാൾ സോഫയിൽ നിന്നും എഴുന്നേറ്റു. പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തി രാജീവ് അയാളെ തന്നെ ഉറ്റുനോക്കി. താങ്കളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ? സംശയാസ്പദമായുള്ള അയാളുടെ ചോദ്യം കേട്ട് ലക്ഷ്മണൻ രാജീവിനെ നോക്കി. അതേ സാർ, ഇതെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അന്നത്തെ സംഭവത്തിൻ്റെ പേടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. രാജീവിൻ്റെ മറുപടി കേട്ട് തലയാട്ടിക്കൊണ്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. നിങ്ങളുടെ ജ്യേഷ്ഠൻ അർജുൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. എനിക്കറിയാം, ബംഗ്ലാവിൻ്റെ കാര്യം പറയാനായിട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞ് ഏട്ടൻ വിളിച്ചിരുന്നു. ലക്ഷ്മണൻ്റെ മറുപടി കേട്ട് അയാൾ അവനെ തന്നെ നോക്കി. കനത്തിലൊന്ന് മൂളിക്കൊണ്ട് അയാൾ വീണ്ടും നടത്തം തുടർന്നു. സാർ, ഞാൻ ബാക്കി പറയണ്ടേ? രാജീവിൻ്റെ ചോദ്യം കേട്ട് അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം വീണയുടെ മുഖം തെളിഞ്ഞു നിന്ന ഗ്ലാസ് കയ്യിലെടുത്തു. ഇവളാണ് ബംഗ്ലാവിൽ വരുന്നവരെല്ലാം കൊല ചെയ്തിരുന്നത്. ഒരിക്കലും അതൊരു ആത്മഹത്യ ആയിരുന്നില്ല.
ഇവൾ അപകടകാരിയാണ്, അതിനേക്കാൾ അപകടകാരിയാണ് ഇവളുടെ ഭർത്താവ്. ഭർത്താവോ? സാർ പറയുന്നതൊന്നും മനസ്സിലായില്ല. അല്പം സംശയാസ്പദമായി രാജീവ് ചോദിച്ചു. മനസ്സിലാക്കി തരാം. ക്രൂരമരണത്തിനിരയായ ആളുകളാണ് ഇവളും ഇവളുടെ ഭർത്താവും. കൊല്ലപ്പെടുന്ന സമയത്ത് ഇവൾ ഗർഭിണിയായിരുന്നു, അതും ഇരട്ട കുട്ടികളായിരുന്നു വയറ്റിൽ. ആയതിനാൽ തന്നെ ഇവളുടെ പ്രതികാരത്തിന്റെ മൂർച്ചയേറും. ആയില്യം നാളുകാരിയായിരുന്ന വീണ അവളുടെ ഭർത്താവിന്റെ നാളായ വിശാഖം നാളുകാരനെ തേടി നടക്കുവാണിപ്പോഴും. അങ്ങനെ ഒരാളെ കിട്ടിയാൽ മാത്രമേ അവൾക്ക് അവനിൽ അഭയം പ്രാപിക്കാനും അതിലൂടെ അവളുടെ ഭർത്താവിനെ പുനർജനിപ്പിക്കാനും കഴിയൂ. ഇനി അങ്ങനെ ഒരാളെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ബംഗ്ലാവിൽ ഒരു ആത്മഹത്യയും, അതായത് കൊലപാതകവും നടക്കില്ല. പറഞ്ഞു തീർന്നതും ഒരു കവിൾ തണുത്ത വെള്ളം കൂടി വായിൽ കൊണ്ട ശേഷം അയാൾ ചൂടുവെള്ളത്തിലേക്ക് തുപ്പിയതും നേരത്തേതുപോലെ ആ ചൂടുവെള്ളം തിളച്ചുമറിയാൻ തുടങ്ങി. കൊലപാതകം നടക്കില്ല എന്ന് പറഞ്ഞാൽ? സംശയാസ്പദമായി അയാളോട് ചോദിച്ചുകൊണ്ട് രാജീവ് തിളച്ചുമറിയുന്ന ഗ്ലാസിലേക്ക് നോക്കി. ശരിയാണ് ഞാൻ പറഞ്ഞത്, ബംഗ്ലാവിൽ ഒരു ആത്മഹത്യയും നടക്കില്ല. പക്ഷെ അവളെ ഇല്ലായ്മ ചെയ്ത ആളുകൾ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവർ കൊല്ലപ്പെട്ടിരിക്കും. അയാളുടെ മറുപടി കേട്ട് ഇരുവരും ഭയത്തോടെ മുഖത്തോടും മുഖം നോക്കി. ഇരുവരുടെയും കണ്ണിലെ ഭയം വളർന്നുകൊണ്ട് ഗ്ലാസിലെ വെള്ളത്തിൽ തെളിഞ്ഞു വരുന്ന മുഖം വീക്ഷിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്ന ശേഷം അയാളൊന്ന് പുഞ്ചിരിച്ചു. സാർ, ആ ഗ്ലാസ് ഒന്ന് അഴിക്കാമോ? പാസ്പോർട്ടിലെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇമിഗ്രേഷനിലെ പെണ്ണെന്നോട് പറഞ്ഞത് കേട്ട് മുഖത്ത് നിന്നും ഗ്ലാസ് മാറ്റി ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നീളത്തിൽ ചുരുങ്ങിയിരുന്ന കൃഷ്ണമണി വട്ടത്തിൽ വലുതാകുന്നത് അവളുടെ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ടുകൊണ്ട് അവളുടെ നേരെ നോക്കി വലത് കണ്ണ് മാത്രം അടച്ചു കാണിച്ചു. ഒരു പുഞ്ചിരി സമ്മാനിച്ച ശേഷം പാസ്പോർട്ടിൽ സീൽ വെച്ച ശേഷം അവൾ എൻ്റെ കയ്യിലേക്ക് നീട്ടി. താങ്ക് യു. ചെറിയൊരു പ്ലെയിൻ കിസ് നൽകിക്കൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് അവൾ അന്തം വിട്ടിരിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാൻ നടന്നു നീങ്ങി. എന്തൊരു തിളക്കമാണ് അയാളുടെ കണ്ണുകൾക്കല്ലേ? അടുത്തിരുന്ന പെണ്ണിനോട് അവൾ ചോദിക്കുന്നത് പുറകിൽ നിന്ന് കേട്ടുകൊണ്ട് ഗ്ലാസ് എടുത്ത് വീണ്ടും മുഖത്തേക്ക് തിരികെ ഞാൻ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് നടന്നു നീങ്ങി. കയ്യിലുണ്ടായിരുന്ന ബാഗ് ചെക്കിങ്ങിന് വെച്ച ശേഷം ഞാൻ ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. കൈപൊക്ക്. അയാളുടെ പറച്ചിൽ കേട്ട് ഇരു കൈകളും ഞാൻ മേപ്പോട്ടുയർത്തി. ഷോൾഡറിലെ മുറിവിൽ നിന്നും ഒരു ചെറിയ പാമ്പ് ഇഴഞ്ഞ് എൻ്റെ കഴുത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഷർട്ടിൻ്റെ കോളറിൻ്റെ ഇടയിലൂടെ തല മാത്രം വെളിയിലേക്കിട്ട ആ കുഞ്ഞൻ പാമ്പ് അമിത വെളിച്ചം കണ്ണിലേക്കടിച്ചതും വേഗത്തിൽ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ട് മുറിവിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി പേശികൾക്കിടയിൽ കിടന്ന് പുളഞ്ഞു. ഇക്കിളി കൊണ്ട് ഞാൻ ഒന്ന് ഇളകിയതും എന്താണോ നിന്ന് പുളയുന്നേ? ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസറുടെ ചോദ്യം കേട്ട് ഒന്നുമില്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ കണ്ണുകൾ അടച്ചു. ആ പോ, അല്പം രൂക്ഷമായി പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ വീക്ഷിച്ചതും പാതിമുഖം പാമ്പിൻ്റെ പോലെയും പാതിമുഖം സാധാരണയിലും കണ്ട അയാൾ ഞെട്ടിത്തെറിച്ചുകൊണ്ട് അല്പം പുറകിലേക്ക് നീങ്ങി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് എന്നെ നോക്കി. പുഞ്ചിരിച്ച് സാധാരണ മുഖവുമായി നിൽക്കുന്ന എന്നെ കണ്ട അയാൾ സാവധാനത്തിൽ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്താണ് സാർ? എൻ്റെ ചോദ്യം കേട്ട അയാൾ എന്തോ ആലോചിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന് മറുപടി തന്ന ശേഷം പൊക്കോളാൻ പറഞ്ഞു. ചെക്കിങ് കഴിഞ്ഞ് ബാഗും എടുത്ത് എസ്കലേറ്റർ വഴി മുകളിലെത്തിയ ഞാൻ വാഷ്റൂമിൽ കയറിയ ശേഷം തോളിലെ മുറിവിലൂടെ ചൂണ്ടുവിരലും തള്ളവിരലും അകത്തേക്ക് കടത്തിയ ശേഷം ആ കുഞ്ഞൻ പാമ്പിൻ്റെ വാലിൽ പിടുത്തമിട്ടുകൊണ്ട് വലിച്ചു പുറത്തേക്കെടുത്തു. വിരലിൽ കിടന്ന് ആടിക്കളിക്കുന്ന കുഞ്ഞൻ്റെ പത്തിയിൽ ഒരു മുത്തം നൽകി വാ തുറന്നു കൊടുത്തതും നാവ് നീട്ടി ചുണ്ടിലൊന്ന് തലോടി അവൻ വായിലേക്ക് കയറി. ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ നോക്കി ഞാൻ അവിടേക്ക് നടന്നു നീങ്ങി. ഹലോ സാഹിൻ. പുറകിൽ നിന്നുള്ള ഒരു പെണ്ണിൻ്റെ വിളി കേട്ടതും തിരിഞ്ഞു നോക്കാതെ ഞാൻ ഒന്ന് നിന്നു. മുന്നിലേക്ക് വന്ന പെൺകുട്ടിയെ കണ്ടതും എൻ്റെ കണ്ണുകൾ നീളത്തിൽ ചുരുങ്ങാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ കഥ എഴുതുന്ന സാഹിനല്ലേ? ഷേക്കാൻ തരാൻ കൈ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. അതെ, സാഹിനാണ്. നീട്ടിപ്പിടിച്ച അവളുടെ കൈകളിലേക്ക് വലതുകരം ചേർത്തുകൊണ്ട് ഒരു നിമിഷം ഞാൻ കണ്ണുകൾ അടച്ചു നിന്നു. താങ്ക് ഗോഡ്, ഇയാളുടെ കഥകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എവിടേക്കാ യാത്ര? ഇയാൾ എങ്ങോട്ടാണോ? അങ്ങോട്ട് തന്നെ. അതിന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? കൈകൾ വിടിവെച്ചുകൊണ്ട് പെട്ടെന്നൊരു അത്ഭുതത്തോടെ അവൾ എൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. മറുപടിയൊന്നും നൽകാതെ ഞാൻ ഗേറ്റ് നമ്പർ 4 നടന്നു നീങ്ങി. ഇതെന്താ ഒന്നും പറയാതെ പോകുന്നത്? എന്നെ വിടാനുള്ള യാതൊരു ഉദ്ദേശവും അവൾക്കില്ല എന്ന് എനിക്ക് തോന്നി. എന്താ ഇപ്പോൾ തനിക്ക് വേണ്ടത്? അല്പം കനത്തിൽ തന്നെ ഞാൻ ചോദിച്ചു. അതല്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അതല്ലേ ഞാൻ ചോദിച്ചത്. തൻ്റെ പേര് ധന്യ. തൃശ്ശൂരാണ് വീട്. നഴ്സിംഗ് പഠനം കഴിഞ്ഞു. ഇപ്പോൾ ജോലിക്കായി അമേരിക്കയിലേക്ക് പോകുന്നു. അച്ഛൻ ശിവരാമകൃഷ്ണൻ, അമ്മ ദേവിക. വീട്ടിൽ അച്ഛൻ്റെ അമ്മയും ഒരു അനിയനും മാത്രം. എന്താ, ശരിയല്ലേ? എൻ്റെ മറുപടി കേട്ട് കണ്ണുതുറിച്ച് ഞാൻ നടന്ന് അകലുന്നത് നോക്കി അവൾ നിന്നു. ഗേറ്റ് നമ്പർ 4 ഒരു കസാരയിലേക്ക് ഞാൻ ഇരുന്നതും പുറകെ ഓടി വന്ന അവളും എൻ്റെ അരികിലായിരുന്നു. അല്ല മാഷേ, എൻ്റെ ജാതകം വരെ മാഷനറിയാമല്ലോ. കഥ എഴുത്തല്ലാതെ ജ്യോതിഷം കൂടി വശമുണ്ടോ തനിക്ക്? അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി എന്താ കുട്ടിയുടെ പ്രശ്നം? ഒരല്പം മരിശത്തോടെയാണ് ഞാനത് ചോദിച്ചത്. മാഷെന്തിനാ ചൂടാകുന്നത്? ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ മാഷിനെ ഞാൻ അറിയും. അതുകൊണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചുള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ സോറി. കൂടുതലൊന്നും പറയാതെ തന്നെ എൻ്റെ അരികിൽ നിന്നും അവൾ മാറിയിരുന്നു. ഏകദേശം 1 ശേഷം ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി. പുറകെ അവളും. നിർഭാഗ്യമെന്ന് പറയട്ടെ, രണ്ടുപേരുടെയും സീറ്റുകൾ അടുത്തടുത്തായിരുന്നു.
എൻ്റെ സീറ്റ് നടുവിലും വലതുവശത്തും ഇടതുവശത്തും സ്ത്രീകളായതിനാൽ വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് ഉടലെടുക്കാൻ തുടങ്ങി. വിൻഡോ സീറ്റിലിരിക്കുന്ന ധന്യയോടെ പല കുറി മാറിയിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും എനിക്കത് കഴിഞ്ഞില്ല. മാഷിനെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൻ്റെ വെപ്രാളം കണ്ടുകൊണ്ടാകണം അവൾ അത് ചോദിച്ചത്. ഏയ്, ഒന്നുമില്ല. എന്നാൽ എനിക്ക് മാഷിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ. ആളെ കുഴിക്കുന്ന ചോദ്യമാണെങ്കിൽ വേണ്ട, വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചിരിച്ചുകൊണ്ടുള്ള എൻ്റെ മറുപടി കേട്ട് അവളും ചിരിച്ചു. മാഷിന് ചിരിക്കാനൊക്കെ അറിയാലേ. അതെന്താ, ഞാൻ മനുഷ്യനല്ലേ? ഒന്ന് അടുത്തു കഴിഞ്ഞാൽ മാറിയിരിക്കാമോ എന്ന് ചോദിക്കാമെന്ന് കരുതി ഞാൻ വീണ്ടും ചിരിച്ചു. ചിരിച്ചോ ചിരിച്ചോ. പക്ഷേ ആദ്യത്തെ ഗൗരവം കണ്ടപ്പോൾ ഞാൻ കരുതി നല്ല മൃഗവുമായിരിക്കുമെന്ന്. അവളുടെ ആക്കിയുള്ള തമാശ കേട്ട് ചിരിക്കാൻ തോന്നിയില്ലെങ്കിലും ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. എന്താ ചോദിക്കാനുള്ളത്? വിഷയം മാറ്റാനെന്നുള്ള രീതിയിൽ ഞാൻ അവളോട് ചോദിച്ചു. അത് എനിക്ക് വിൻഡോ സീറ്റിലിരുന്ന് താഴേക്ക് നോക്കിയിട്ട് തല കറങ്ങുന്ന പോലെ. മാഷിന് വിരോധമില്ലെങ്കിൽ ഒന്നിവിടെ ഇരിക്കുമോ? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന്. അതിനെന്താ, മാറിയിരിക്കാമല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ചിരിച്ചു. ഇത്തവണ ഞാൻ ആത്മാർത്ഥമായാണ് ചിരിച്ചത്. എന്താ മാഷി ഇത്ര സന്തോഷം? സീറ്റ് മാറിയിരുന്നതും അവളുടെ ചോദ്യം കേട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ, കുറേ നേരമായി ഞാനിത് തന്നോട് ചോദിക്കാനൊരുങ്ങുന്നു. അതാ, അതേതായാലും നന്നായി. ഇപ്പോൾ ആ ഗൗരവമൊക്കെ മാറി ചിരിക്കുന്ന ആളെ കാണാൻ കഴിഞ്ഞല്ലോ. അത് പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സാരമില്ല, എന്തായാലും ഇപ്പോൾ എല്ലാം ശരിയായല്ലോ. ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകളടിച്ച് സീറ്റിലേക്ക് ഞാൻ തലചായ്ക്കാൻ ഒരുങ്ങിയതും മാഷ് എനിക്കൊരു സഹായം ചെയ്തു തരുമോ? സഹായമോ, എന്ത് സഹായം? അടച്ച കണ്ണുകൾ മെല്ലെ തുറന്നുകൊണ്ട് ഞാൻ അവളുടെ നേരെ നോക്കി. അപ്പോഴേക്കും കയ്യിലെ ബാഗിൽ നിന്നും ഫോൺ എടുത്ത ശേഷം അവളൊരു PDF ഫയൽ ഓപ്പൺ ചെയ്തു. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിൽ കണ്ട കഥയാണ്. പേര് കരിങ്കാലി. ഏതൊരു വീണ എന്ന പെണ്ണാണ് ഇത് എഴുതിയിരുന്നത്. ഇതിൻ്റെ ബാക്കി എങ്ങാനും മാഷ് കണ്ടിരുന്നോ? ഒന്ന് നോക്കാമോ? ഇതും പറഞ്ഞ് ഫോൺ അവൾ എൻ്റെ കയ്യിലേക്ക് നീട്ടി. അതെനിക്കറിയാം ആ കഥ. പെട്ടെന്ന് വന്ന മുഖത്തെ ഭാവവും എൻ്റെ ശബ്ദത്തിന് പകരം പെണ്ണിൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവൾ എന്നിൽ നിന്നും അകന്നു മാറി. ഏ, എന്താ ഇപ്പോൾ പറഞ്ഞത്? ആരാത്? ആ കഥ എനിക്കറിയാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറൊന്നുമല്ല. സാധാരണ പോലെ ഞാൻ സംസാരിക്കുന്ന കേട്ടതും അവൾ എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയിൽ അവളെ കാണുന്നതിന് പകരം വലത് കൃഷ്ണമണിയിൽ ഒരാണിൻ്റെ മുഖവും ഇടത് കൃഷ്ണമണിയിൽ കറുത്തൊരു പാമ്പിൻ്റെ മുഖവും കണ്ട് ഭയത്താൽ വാ പൊത്തിക്കൊണ്ട് അവൾ നിശബ്ദമായിരുന്നു. വീണയുടെ മുഖം ഗ്ലാസിന് മുകളിൽ തെളിഞ്ഞ ശേഷം ലക്ഷ്മണൻ്റെയും രാജീവിൻ്റെയും മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും സോഫയിലേക്കിരുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ ഭയം കാണുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം? കാലിൻ്റെ മുകളിൽ കാൽ കയറ്റി രണ്ടുപേരോടുമായി അയാൾ ചോദിച്ചു. ഏയ്, അങ്ങനൊന്നുമില്ല. ഞങ്ങളെന്തിനു വായിക്കണം? അവർ രണ്ടുപേരുടെയും ശബ്ദത്തിൽ വിറയൽ അയാൾ ശ്രദ്ധിച്ചെങ്കിലും അതേപറ്റി വേറൊന്നും ചോദിക്കാതെ അന്ന് ബംഗ്ലാവിൽ നടന്ന സംഭവങ്ങൾ തുടരാൻ അയാൾ ആവശ്യപ്പെട്ടു. കൺമുന്നിൽ കോമ്പല്ലുകൾ ദൃശ്യമായതും മനസ്സിലുണ്ടായിരുന്ന അവസാന ധൈര്യവും ചോർന്നു പോകാൻ തുടങ്ങിയിരുന്നു. ഭയം എന്നെ വാരി പൊതിയുമ്പോൾ അറിയാതെ എന്നോണം ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ചെറിയച്ച, അശ്വതി കൊച്ചിൻ്റെ വിളി കേട്ടതും ഞാൻ കണ്ണുകൾ പതിയെ തുറന്നു. മോളുടെ ഇരു കവളിലേക്കും കൈകൾ ചേർത്ത് പിടിച്ചു. മോൾ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞതല്ലേ മക്കളോട് ഇവിടേക്ക് വരണ്ടായെന്ന്. ഞാൻ പറഞ്ഞതിന് മറുപടിയൊന്നും നൽകാതെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ചെറിയച്ച, എൻ്റെ ആദി. ആദിരയ്ക്ക് എന്ത് പറ്റി? അവളെവിടെ? അപ്പുറത്തെ മുറിയിലെ രണ്ട് വാതിലുകൾ വലത്തെ വാതിലിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയതും വാതിൽ തനിയെ അടഞ്ഞു. ഞങ്ങൾ ഇരുവരും മുഖത്തോട് മുഖം നോക്കി. ആദി, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ? എനിക്കൊന്നും വല്ലാതെ ഭയം തോന്നുന്നു. അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നീയൊന്നും മിണ്ടാതിരുന്നേ, അതൊക്കെ വെറും കെട്ടുകഥകളാവും. എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. മൊബൈലിലെ ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ വെളിച്ചം തട്ടുന്ന വസ്തുക്കളുടെ എല്ലാ നിഴലുകൾ ഭീമാകാരമായ രീതിയിൽ ഭിത്തിയിൽ തെളിഞ്ഞു നിന്നു. വിശാലമായ മുറിയുടെ അവസാനം ചുരുങ്ങി വരുന്നതുപോലെ എനിക്ക് തോന്നിത്തുടങ്ങിയതും ആദി, മതി, നമുക്കിനി തിരികെ പോകാം. അവളുടെ കയ്യിൽ പിടിച്ച് ഞാൻ നിർത്താൻ ശ്രമിച്ചെങ്കിലും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൾ മുന്നോട്ട് തന്നെ നടന്നു. ആദി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അല്പം ശബ്ദമുയർത്തി ഞാൻ സംസാരിച്ചതും വളരെ വേഗത്തിൽ അവൾ എന്നെ തിരിഞ്ഞു നോക്കി. ഭയം കൊണ്ട് അവളുടെ കയ്യിൽ എൻ്റെ പിടുത്തം സാവധാനമഴിഞ്ഞു. ചുവന്ന കണ്ണുകൾ, പാതി വികൃതമായ മുഖം, പുഴുക്കൾ കിടന്ന് പുളയുന്ന പോലെ മുടിയിഴകൾ അഴിഞ്ഞു മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അലറി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനു മുമ്പേ ഭയം കൊണ്ട് പുറകിലെ ടേബിളിലേക്ക് ചാരി നിന്നുകൊണ്ട് എൻ്റെ കാലുകൾ പിന്നോക്കമായി. എൻ്റെ പുറകിൽ നിന്ന് കറുത്ത രൂപത്തിൽ എന്തോ ഒന്ന് മിന്നി മാഞ്ഞ പോലെ എനിക്ക് തോന്നി. പുറകിലൂടെ ഒന്ന് തല വെട്ടിച്ച് നോക്കിയതും ആ രൂപം ആദിയുടെ അരികിലേക്ക് എത്തിയിരുന്നു. അവളെ ആ രൂപം വാരി പുണരുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു നിമിഷത്തെ നിശബ്ദതയെ ഇല്ലാതാക്കിക്കൊണ്ട് എൻ്റെ കാലുകൾക്ക് മുന്നിലുള്ള കല്ലുകൾ ഇളകി മാറാൻ തുടങ്ങിയിരുന്നു. ഓരോ കല്ലുകളും മുന്നിലേക്ക് തെറിച്ചു വീണതും കല്ലുകൾ കഴിഞ്ഞവിടെ മണ്ണ് മാത്രം ദൃശ്യമായി. അവസാനം മണ്ണുകൾ ഇളകി മാറി കരിഞ്ഞുണങ്ങിയ കരങ്ങളും കാലുകളും വെളിയിലേക്ക് വന്നു. പുറകെ തലയില്ലാത്ത ഉടലും. അത് കണ്ടതോടെ ബോധം കെട്ട് നിലത്തേക്ക് വീണു. അപ്പോൾ ആതിര,
എനിക്കറിയില്ല ചെറിയച്ച, വാതിലിൽ എന്തോ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ അകത്തുണ്ടായിരുന്ന എല്ലാം പഴയ പോലെയായിരുന്നു. ആദിയെ കാണാനുമില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും ചെറിയച്ച? ഇനി ഒന്നും ചെയ്യാനില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ അവളുടെ ശരീരം പുറകുവശത്തെ പുഴക്കരികിൽ കാണാം. ശരീരത്തിൽ കേടുപാടുകളൊന്നും തന്നെ സംഭവിക്കില്ല. എന്നാൽ തലയുടെ ഭാഗത്ത് തലയൊട്ടി മാത്രമേ കാണൂ. അശ്വതിയെയും ബോധം നഷ്ടപ്പെട്ടു കിടന്ന ആതിരയുടെ അച്ഛനെയും കൊണ്ട് ഞാൻ ബംഗ്ലാവിൻ്റെ ഹാളിലേക്ക് എത്തി. ഇടനാഴിയിൽ നിന്ന് ഹാളിലേക്ക് തിരിയുമ്പോഴേക്കും അടഞ്ഞുകിടന്ന മുൻവാതിൽ തനിയെ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കഴിഞ്ഞിരുന്നു. എൻ്റെ മോൾ, അവളുടെ അച്ഛൻ്റെ ചോദ്യം കേട്ട് തല കുമ്പിട്ടുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് നടന്നു. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടേക്ക് വരണ്ടായെന്ന്. അപ്പോൾ ആരും കേട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് അനുഭവിച്ചാലേ മനസ്സിലാവും. സകല നിയന്ത്രണവും വിട്ടുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടയാൾ എൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഒരു നിമിഷത്തെ മൗനം കണ്ട് അയാളും ലക്ഷ്മണും രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ നിർത്തിയത്? സംശയാസ്പദമായ രീതിയിൽ രാജീവിനോട് ചോദിച്ചുകൊണ്ട് അയാൾ ടേബിളിലിരുന്ന ഗ്ലാസ് കയ്യിലെടുത്ത ശേഷം വെള്ളത്തിൻ്റെ മുകളിൽ തെളിഞ്ഞു നിന്ന മുഖത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. അത് അശ്വതിയുടെ അച്ഛൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴും കണ്ണുകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കയ്യിലിരുന്ന ഗ്ലാസ്സിൽ ഒരനക്കം പോലും വരാത്ത രീതിയിൽ നടന്നുകൊണ്ട് അയാൾ ആ ഗ്ലാസ് രാജീവിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ആ സംഭവം നടന്നതിന് ശേഷം 2-ാം ദിവസം അശ്വതിയുടെ ബോഡി ബംഗ്ലാവിന് പുറകിലെ പുഴയോരത്ത് നിന്നും കണ്ടെടുത്തു. ഞാൻ എന്താണോ മനസ്സിൽ കണ്ടിരുന്നത് അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കഴുത്തിന് മുകളിൽ അസ്ഥി മാത്രമായി. അയാൾ നീട്ടിപ്പിടിച്ച ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ തുറച്ചിരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് വരണ്ടുണങ്ങിയ തൊണ്ടയിലൂടെ ഉമിനീരിറക്കിക്കൊണ്ട് രാജീവ് ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ രാജീവ്, ഗ്ലാസ്സിൽ തെളിഞ്ഞ മുഖം കണ്ടിട്ട് ഭയം കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. അയാളുടെ ചോദ്യം കേട്ട് ലക്ഷ്മണൻ അവരുടെ അടുത്തേക്ക് വന്നു. എന്നെയും കൂടി ഒന്ന് കാണിക്കുമോ? ലക്ഷ്മണൻ്റെ ചോദ്യം കേട്ട് മുഖത്തേക്ക് നോക്കാതെ അയാൾ ഗ്ലാസ് അവന് നേരെ നീട്ടി. അയാളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി സ്തബ്ധനായി നിന്നുകൊണ്ട് ലക്ഷ്മണൻ ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഗ്ലാസ്സിൽ കണ്ട മുഖം ആരുടെയാണെന്ന് തനിക്കറിയുമോ? അയാളുടെ ചോദ്യം കേട്ടെങ്കിലും മറുപടിയൊന്നും പറയാതെ രാജീവ് താഴത്തോട്ട് നോക്കി നിന്നു. ഓക്കേ, പറയാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. സാരമില്ല, ഞാൻ കണ്ടെത്തിക്കോളാം. പക്ഷേ രണ്ടാളൊരു കാര്യം അറിയണം. ആദ്യം കണ്ട പെൺകുട്ടിയും ഇപ്പോൾ കാണുന്ന ഈ മുഖത്തിൻ്റെ ഉടമയുമാണ് ബംഗ്ലാവിലെ പ്രശ്നക്കാർ. ആ പ്രശ്നക്കാർക്ക് പക വീട്ടാനായി ഒരു ശരീരം കിട്ടിയിട്ടുണ്ട്. അത് ആരുടെ ശരീരമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അതിനേക്കാൾ ക്രൂരമായി അതിൻ്റെ കാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കും. സാർ, അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇതിന് പരിഹാരം. ആരുടെ ശരീരത്തിലാണ് അവർ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് അറിയുക. അതറിയാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. അതിപ്പോൾ എങ്ങനെ അറിയാൻ കഴിയും? രണ്ടാളുടെയും ഒരുമിച്ചുള്ള ചോദ്യം കേട്ടയാൾ വീണ്ടും നിഗൂഢമായി ചിരിച്ചു. അല്ല, നിങ്ങളെന്തിനാണ് ഇത്ര ഭയക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വേറൊരു ശരീരത്തിൽ അവർ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഇല്ലായ്മ ചെയ്തവരെ നശിപ്പിച്ചതിന് ശേഷം അവർ പൊയ്ക്കോളും. അതോ നിങ്ങൾക്കതിൽ വല്ല പങ്കുമുണ്ടോ? ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല സാർ. പക്ഷേ ചേട്ടൻ ശിവയ്ക്കിതിൽ എന്തോ പങ്കുള്ളതായി അറിയാം. അതെന്താണെന്ന് ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കേ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഇത്ര നാളായിട്ടും അവൻ എന്നോട് പോലും ഇതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. മടികൊണ്ടാകും സാറേ, ഞങ്ങൾക്ക് പോലും അറിയില്ലല്ലോ. പിന്നെങ്ങനെയാ സാറിനോട് പറയും? കനത്തിലൊന്ന് മൂളിക്കൊണ്ട് അയാൾ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ശേഷം പഴയ പോലെ അല്പം വെള്ളം വായിൽ കൊണ്ട് എന്തോ ഉരുവിട്ട ശേഷം ഗ്ലാസ്സിലേക്ക് തുപ്പി. നിങ്ങളുടെ ചേട്ടന് ഭാഗ്യമുണ്ടെങ്കിൽ ആരുടെ ശരീരത്തിലാണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് അയാളുടെ മുഖം ഇപ്പോൾ ഇതിൽ തെളിയും. അയാൾ പറഞ്ഞത് കേട്ട് ഇരുവരും ആകാംക്ഷയോടെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അല്പനേരത്തെ തിളച്ചുമറിയലിന് ശേഷം വെള്ളം സാധാരണ പോലെയായി. സാർ, മുഖമൊന്നും തെളിഞ്ഞില്ലല്ലോ. കണ്ണടച്ചിരിക്കുന്ന അയാളെ നോക്കി ഇരുവരും ഒരേ സമയം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, നമ്മൾ അവൻ്റെ മുഖം കാണാൻ ശ്രമിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്നോളം അവൻ്റെ കണ്ണിലെ കൃഷ്ണമണികളിൽ ഇതേ സമയം ആ 2 ആത്മാക്കളുടെയും രൂപങ്ങൾ തെളിഞ്ഞു നിൽക്കും. എൻ്റെ കണ്ണിൽ തെളിഞ്ഞ രൂപങ്ങൾ കണ്ട് ഭയന്നിരിക്കുന്ന ധന്യയുടെ മുഖത്തു നിന്നും കണ്ണെടുത്ത് ഞാൻ വെളിയിലേക്ക് നോക്കി. അപ്പോഴേക്കും ഞാൻ ആരാണെന്ന് അറിയാനുള്ള അവരുടെ ശ്രമങ്ങൾ അവസാനിപ്പിച്ചതിനാൽ കണ്ണുകൾ ഇറുക്കിയടച്ച ശേഷം വീണ്ടും ഞാൻ അവളെ നോക്കി. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്നും മുക്തയാകാതെ അവളുടെ വലതുകരം അപ്പോഴും വായിൽ തന്നെയായിരുന്നു. എന്ത് പറ്റിയടോ? ഹോ, ആ ഒന്നുമില്ല. അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ എൻ്റെ കണ്ണുകളിൽ എന്തോ തേടുന്നത് എനിക്കറിയാമായിരുന്നു. പിന്നെന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എൻ്റെ ചോദ്യം കേട്ട് അവൾ വായിൽ നിന്നും കൈയെടുത്ത ശേഷം നേരെ നോക്കിയിരുന്നു. ചേടാ, എന്താണ് മാഷേ? വന്നപ്പോൾ കണ്ട ഒരു ഉത്സാഹം ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഒന്നുമില്ല മാഷേ, ഞാൻ പെട്ടെന്ന് എന്തോ ആലോചിച്ചിരുന്നു പോയതാ. ആഹാ, എന്നെ ഇത്ര നേരം ശല്യം ചെയ്തിട്ട് ഇപ്പോൾ തനിയിരുന്ന് ആലോചിക്കുന്നു. അപ്പോഴേക്കും എയർ ഹോസ്റ്റസ് ഞങ്ങളുടെ അരികിലെത്തിയിരുന്നു. ഞങ്ങളുടെ അരികിലുണ്ടായിരുന്ന ഒരു പെണ്ണ് കോഫിയും ഒരു കേക്കും ഓർഡർ ചെയ്തു. ശേഷം തന്നെയോട് ചോദിച്ചു, മാഡം എന്താണ് കുടിക്കാൻ വേണ്ടത്? അവരുടെ ചോദ്യം കേൾക്കാത്ത പോലെ അവൾ അപ്പോഴും എന്തോ ചിന്തയിലായിരുന്നു. ഡോ മാഷേ, തന്നോടാ ചോദിക്കുന്നേ എന്താ കുടിക്കാൻ വേണ്ടതെന്ന്. ഏഹ്, എന്നോടോ? അത് താൻ ഇവിടെ ഇരുന്ന് ആലോചിക്കേ, ഞാൻ എനിക്ക് വേണ്ടത് പറയട്ടെട്ടോ.
എക്സ്ക്യൂസ് മീ, ലിക്കർ ഏതാണുള്ളത്? ബ്ലാക്ക് ലേബിളും ബക്കാഡിയും മാത്രമേ ഉള്ളൂ സാർ. എനിക്കൊരു 3 ലാർജ് ബക്കാഡി എടുത്തോ. ഓക്കെ സാർ. ഓരോ ലാർജിൻ്റെ ചെറിയ 3 ബോട്ടിലും ഒരു ഗ്ലാസ്സും ഓറഞ്ച് ജ്യൂസും കുറച്ച് ഐസ് ക്യൂബും കുറച്ച് ഫ്രൂട്ട് സലാഡും അവർ എടുക്കുന്നത് കണ്ട് ഞാൻ ധന്യയോട് ചോദിച്ചു, താൻ കഴിക്കുമോ? ഹേയ്, ഞാനോ? ഞാനെങ്ങും കഴിക്കില്ല. പെട്ടെന്നുള്ള എൻ്റെ ചോദ്യം കേട്ടതും അവളൊന്ന് പരുങ്ങി. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ മാഷേ? ഹോസ്റ്റലിലായിരുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ബിയർ കുടിച്ചത് എനിക്കറിയാമല്ലോ. ഞെട്ടിത്തരിച്ചുകൊണ്ട് അവൾ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറ, ഇയാൾ മനുഷ്യൻ തന്നെയല്ലേ? അതൊക്കെ ഞാൻ പറയാം. ഫ്രണ്ട്സിൻ്റെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ബിയർ കുടിച്ചിട്ടുള്ള മാഷിന് എൻ്റെ കൂടെ ബിയർ കുടിക്കുന്നു. എന്താ, ഓക്കെ അല്ലേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. എക്സ്ക്യൂസ് മീ സാർ. അപ്പോഴേക്കും 3 ബക്കാട്ടിയും വെച്ചുള്ള ഒരു ട്രേ ആ പെണ്ണ് എൻ്റെ കയ്യിലേക്ക് നീട്ടി. ഇവിടെ ഒരു 3 ബിയറും. ട്രേ വാങ്ങുന്നതിനിടയിൽ ഞാൻ ഓർഡർ ചെയ്യുന്ന കേട്ട് ധന്യ ഒന്ന് ഞെട്ടി. അയ്യോ, ഞാൻ 3 എണ്ണമൊന്നും കഴിക്കില്ല, എനിക്കൊരെണ്ണം മതി. ധന്യ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് എയർ ഹോസ്റ്റസ് അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരെണ്ണം കൊണ്ടൊന്നും ഒന്നും ആകില്ല മാഷേ, ഇത്രയും ദൂരം പോകാനുള്ളതല്ലേ. അതുകൊണ്ട് സംശയാസ്പദമായുള്ള അവളുടെ ചോദ്യം കേട്ട് ഞാൻ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, ഡ്യൂബോർഗ് 2 എണ്ണം. 2 ബോട്ടിൽ ബിയർ അവളുടെ കൈകളിലേക്ക് നീട്ടിയതും എൻ്റെ കണ്ണുകളിൽ പഴയതുപോലെ വീണ്ടും രൂപങ്ങൾ തെളിയാൻ തുടങ്ങിയിരുന്നു. അതുകൂടാതെ എൻ്റെ ശരീരത്തിലെ വലതുഭാഗം മൊത്തം പാമ്പിൻ്റെ രൂപത്തിൽ കറുത്ത നിറത്തിൽ മാറാൻ തുടങ്ങി. ആ, വേദനയിൽ അലറി വിളിച്ചുകൊണ്ട് സീറ്റിലെ കൈപ്പിടിയിൽ മുറുക്കി പിടിച്ച ശേഷം ഇരുന്നിടത്ത് നിന്ന് ഞാൻ ഒന്ന് ഉയർന്നു നിന്നു. ഇതേ ഉള്ളൂ അവസാന വഴി. ഇനിയും അവർ ആരാണെന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമ്മൾ ആരാണെന്ന് അവൻ മനസ്സിലാക്കും. അവസാനത്തെ പ്രതീക്ഷ എന്നോണം മൂവരും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി. അവരുടെ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് ഇത്തവണയും ഗ്ലാസ്സിലെ വെള്ളം സാധാരണ പോലെയായി. ഇനി എന്താണ് സാർ ഒരു വഴി? രാജീവിൻ്റെ ചോദ്യം കേട്ടയാൾ മൗനത്തിലാണ്ടു. ആ 2 ആത്മാക്കൾക്കും ബംഗ്ലാവിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് ഒരു ശരീരത്തിൽ അഭയം പ്രാപിക്കാൻ കഴിയൂ. ഈ അടുത്ത കാലത്തെങ്ങാനും ബംഗ്ലാവിൻ്റെ പരിസരത്ത് പോയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആളെ മനസ്സിലാക്കാം. അതിന് വഴിയുണ്ട് സാർ. എന്ത് വഴി? ലക്ഷ്മൺ പറഞ്ഞത് കേട്ട് ആകാംക്ഷയോടെ അയാൾ അവനെ നോക്കി. 3 കിലോമീറ്ററിനുള്ളിലുള്ള ഒരാളിൽ അവർക്ക് അഭയം പ്രാപിക്കാൻ കഴിയുമെന്നല്ലേ സാർ ഇപ്പോൾ പറഞ്ഞത്? അതെ, അതിന് ബംഗ്ലാവിൻ്റെ ചുറ്റിലും 3 കിലോമീറ്റർ ദൂരത്തിലായി ഒരു ആദിവാസി കോളനി തന്നെയുണ്ട്. എന്നിട്ട് ഇതുവരെ അവിടെയുള്ളവരിൽ ആരിലും ആത്മാക്കൾ അഭയം പ്രാപിച്ചില്ലല്ലോ. വെറുതെ ഒരു മനുഷ്യനിൽ അഭയം പ്രാപിക്കാൻ അവളുടെ ആത്മാവിനെ കഴിയൂ. പക്ഷേ അവളുടെ ലക്ഷ്യം പൗർണമിയിൽ വിശാഖനാളിൽ പിറന്ന ഒരാളെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. എന്നാലേ അവളുടെ ഭർത്താവിനെയും അവൾക്ക് പുനർജനിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ പറയുന്നതിനനുസരിച്ച് പുറത്തുനിന്നും ഒരാൾ ബംഗ്ലാവിൻ്റെ പരിസരത്ത് ചെല്ലണം എന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആളെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? തിടുക്കത്തോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അയാൾ ലക്ഷ്മണിൻ്റെ അരികിലേക്ക് നടന്നു. ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയൊരു ഡാമുണ്ട്. ആ ഡാം കഴിഞ്ഞാൽ പിന്നെ പുറമേ നിന്നുള്ള ഒരാൾക്കും വനത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഇനി പോകണമെങ്കിൽ തന്നെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. ഇനി സ്പെഷ്യൽ പെർമിഷൻ എടുത്താലും വനത്തിലേക്ക് കടക്കാൻ 2 ജീപ്പിൽ മാത്രമേ പോകാൻ കഴിയൂ. ഒന്ന് ഞങ്ങളുടെ ജീപ്പ്, മറ്റൊന്ന് തങ്കച്ചൻ്റെ ജീപ്പ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ബംഗ്ലാവിൻ്റെ പരിസരത്ത് ആരെത്തിയാലും അറിയാമെന്നല്ലേ? അതെ സാർ. വളരെ നല്ല കാര്യം. എന്നിട്ടാണോ ഇത്രയും സമയം വെറുതെ കളഞ്ഞത്? എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. ഓക്കെ സാർ, ഞങ്ങൾ ഉടനെ ഡ്രസ്സ് മാറി ഇറങ്ങാം. നിങ്ങൾ 2 ആളും വേണ്ട, ലക്ഷ്മണൻ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജീവിനെ വിളിക്കാം, അപ്പോൾ രാജീവും എത്തിച്ചേരുക. ഓക്കെ സാർ. വീട്ടിൽ നിന്നും ഇറങ്ങി അല്പദൂരം ചെന്നതും ലക്ഷ്മൺ കാറൊന്ന് ചവിട്ടി നിർത്തി. എന്താ ലക്ഷ്മൺ? സാർ, ഞാൻ ഫോൺ എടുത്തില്ല എന്ന് തോന്നുന്നു. അത് സാരമില്ലടോ, തനിക്ക് സ്ഥലം അറിയാമല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്നും വിളിക്കാം. ഓക്കെ. നിർത്തിയ കാർ മുന്നോട്ടെടുത്തതും ലക്ഷ്മണിനെ നോക്കി അയാളൊന്ന് ചിരിച്ചു. ലക്ഷ്മൺ അയാളെയും നോക്കി ഒന്ന് ചിരിച്ചു. റൂമിൽ നിന്ന് ഹാളിലേക്ക് നടന്നു വന്ന രാജീവ് ലക്ഷ്മണൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട് അത് കയ്യിലെടുത്ത് നോക്കിയതും അമേരിക്കയിൽ നിന്നും ഏട്ടൻ ശിവ. അവനിത് കൊണ്ടുപോയില്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വച്ചു. ഹലോ ലക്ഷ്മൺ, നീ ഇതെവിടെയാ? ഏട്ടാ, ഞാൻ ലക്ഷ്മണല്ല, രാജീവാണ്. അവനെന്തിയേ? ഒരു അത്യാവശ്യ കാര്യം പറയാനായി വിളിച്ചാൽ ഒരുത്തനെയും കിട്ടില്ല. അവൻ ചേട്ടനയച്ച ആളുടെ കൂടെ ബംഗ്ലാവിലേക്ക് പോയിരിക്കുന്നു. ഫോൺ എടുക്കാൻ മറന്നതാണെന്ന് തോന്നുന്നു. ഓ, അയാൾ ഇത്ര പെട്ടെന്ന് അവിടെ വന്നോ? ശിവയുടെ ചോദ്യം കേട്ടതും പുറത്ത് കോണിമ്പെല്ലടിക്കുന്ന ശബ്ദം കേട്ട് രാജീവ് വാതിൽ തുറന്നു. ഏട്ടാ, ഒരു മിനിറ്റ്. ആരാ? ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന വയസ്സിനെ കണ്ട് രാജീവ് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ഏട്ടൻ ശിവ പറഞ്ഞിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഒരു ബംഗ്ലാവിൽ എന്തോ ബാധ ഒഴിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ? അയാളിരുന്ന സോഫയിലേക്കും മുന്നിലെ ടേബിളിലിരിക്കുന്ന 2 ഗ്ലാസിലേക്കും രാജീവ് മാറി മാറി നോക്കി. ഹലോ രാജീവ്. ഫോണിലൂടെയുള്ള ജ്യേഷ്ഠൻ്റെ വിളി കേട്ട് അവനൊന്ന് ഞെട്ടി. ആ ഏട്ടാ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തുപറ്റി? അല്പനേരം മുമ്പ് വരെ അയാൾ ഇരുന്നിരുന്ന സോഫയിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് രാജീവ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിലേക്ക് നോട്ടം മാറ്റി. അതെ ഏട്ടാ, എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നതുപോലെ. അനർത്ഥങ്ങളോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്ത് നിൽക്കുന്ന ആളോട് അകത്തേക്ക് വരാൻ കൈകൊണ്ട് കാണിച്ച ശേഷം രാജീവ് സോഫയിലേക്കിരുന്നു. പുറകെ ആ വയസ്സനും. അതേട്ടാ, ഏട്ടനയച്ച ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ വന്നിരുന്നു.
അയാളാണെങ്കിൽ ബംഗ്ലാവിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം വീണയുടെയും അവളുടെ ഭർത്താവ് മുന്നയുടെയും മുഖങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ മുകളിൽ തെളിയിച്ച് കാണിച്ച ശേഷം അവരെ അറിയുമോ എന്ന് എന്നോടും ലക്ഷ്മണനോടും ചോദിച്ചു. എന്നിട്ട് ആകാംക്ഷയോടെ ശിവയുടെ ശബ്ദം ഉച്ചത്തിലാകുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് രാജീവ വയസ്സൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ പറഞ്ഞു അറിയില്ലാന്ന്. അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിൻ്റെ കൂടെ മുന്നയുടെയും വീണയുടെയും ആത്മാക്കൾ ആരുടെയോ ശരീരത്തിൽ അഭയം പ്രാപിച്ചുവെന്നും ആ ആൾ ആരാണെന്ന് കണ്ടെത്തുന്നതിനായി ബംഗ്ലാവ് വരെ പോകണമെന്നും പറഞ്ഞു. എന്നിട്ട് ലക്ഷ്മണ അയാളുടെ കൂടെ പോയോ? ശിവയുടെ ചോദ്യത്തിന് ഒരു മൂളൽ മാത്രം മറുപടി നൽകിയ രാജീവ വയസ്സനെ നോക്കിയതും വീണയുടെയും മുന്നയുടെയും മുഖം തെളിഞ്ഞുവന്ന ഗ്ലാസ് അയാളുടെ കയ്യിലിരിക്കുന്നതാണ് കണ്ടത്. അയാളൊരു മന്ത്രവാദി തന്നെയാണ്. വയസ്സൻ്റെ മറുപടി കേട്ട് രാജീവ് അയാളെ ഒന്ന് ഉറ്റുനോക്കി. താങ്കൾക്ക് എങ്ങനെ അത് മനസ്സിലായി? ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രം ഉരുവിട്ട് ഉപ്പിൻ്റെ സഹായത്തോടെ മരിച്ചു മണ്ണടിഞ്ഞ മനുഷ്യരുടെ കേടുപാട് കൂടാതെ മുഖം തെളിയിക്കണമെങ്കിൽ ഒരു അസാമാന്യ കഴിവുള്ള മന്ത്രവാദിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ അയാൾ ആരായിരിക്കണം? ആത്മഗതം എന്ന നിലയിൽ വയസ്സൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാജീവ് ചോദിച്ചത് ശിവയും കേട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലക്ഷ്മണനെ കണ്ടെത്താൻ? ഏട്ടൻ ഫോൺ വെച്ചേക്ക്, അവൻ ആരായാലും നിമിഷങ്ങൾക്കുള്ളിൽ ഞാനവനെ പൊക്കിക്കോളാം. ഓക്കെ രാജീവ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിക്കണം. ഓക്കെ ഏട്ടാ. ഫോൺ കട്ട് ചെയ്തതും രാജീവ വയസ്സനെ നോക്കി. എന്താ താങ്കളുടെ പേര്? കയ്യിലിരുന്ന ഗ്ലാസുകൾ ടേബിളിലേക്ക് വച്ച ശേഷം ആ കറുത്ത കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അയാൾ രാജീവിനെ നോക്കി. ഭൈരവൻ. അയാളുടെ കണ്ണിലെ ചുവപ്പ് കണ്ടതും രാജീവൻ്റെ കണ്ണുകൾ പതിയെ താഴേക്ക് പതിഞ്ഞു. നമുക്കൊന്ന് ബംഗ്ലാവ് വരെ പോയി നോക്കാം. വേണം, പോയി നോക്കണം. ഞാനത് തന്നെ പറയാൻ തുടങ്ങുമായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയ അവർ ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. അല്ലെങ്കിലും എന്തിനായിരിക്കും അയാൾ ലക്ഷ്മണനെയും കൊണ്ട് പോയത്? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മുഖം അയാളുടെ നേരെ തിരിച്ചുകൊണ്ട് രാജീവ് ചോദിച്ചു. മറുപടിയൊന്നും നൽകാതെ അയാൾ എന്തോ ആലോചനയിൽ തന്നെ മുഴുകിയിരുന്നു. അപ്പോഴും രാജീവിൻ്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആരായിരിക്കും ലക്ഷ്മണനെയും കൊണ്ട് പോയ ആ മന്ത്രവാദി? ഞാൻ സീറ്റിൽ നിന്നും പൊങ്ങി അലറി വിളിക്കുന്നത് കണ്ട് ധന്യയും കൂടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസും ഞെട്ടിത്തെറിച്ചുപോയി. ഇരുന്നിടത്ത് നിന്നും പൊങ്ങി സീറ്റ് ബെൽറ്റ് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് മുഖം പൊത്തി വീണ്ടും അതേ സീറ്റിലേക്ക് ഞാൻ ഇരുന്നു. സായി, ശബ്ദം താഴ്ത്തിയുള്ള ധന്യയുടെ വിളി എനിക്ക് കേൾക്കാമെങ്കിലും പാതി നാഗരൂപത്തിൻ്റെ ആയ എൻ്റെ മുഖം നേരെയാകുന്നത് വരെ ഞാൻ അനങ്ങാതിരുന്നു. അപ്പോഴേക്കും ഫ്ലൈറ്റിലുള്ള മറ്റാളുകൾ എന്നെ തന്നെ ഉറ്റുനോക്കാൻ തുടങ്ങിയിരുന്നു. താങ്കൾ ഓക്കെയാണോ സാർ? എയർ ഹോസ്റ്റസിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങിയതും മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഇടതുകരം മുകളിലേക്ക് ഉയർത്തി ഒന്നുമില്ലെന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും ധന്യയുടെ കൈകൾ എൻ്റെ തോളിൽ പതിഞ്ഞിരുന്നു. ഒപ്പം കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന നാഗത്തിൻ്റെയും മുന്നയുടെയും രൂപങ്ങൾ മാഞ്ഞു തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അതിനർത്ഥം ഞാൻ ആരാണെന്ന് കണ്ടെത്താനുള്ള അവരുടെ നീക്കങ്ങൾ അവസാനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. തോളത്ത് കൈവച്ചതും തിടുക്കത്തിൽ ഞാൻ മുഖം ധന്യയുടെ നേരെ നീക്കി. ഒരു ഞെട്ടലോടെ കൈ വലിച്ചുകൊണ്ട് അവൾ എന്നിൽ നിന്നും അകന്നു മാറി. എന്താ മാഷെ, ഭയന്നു പോയോ? ചിരിച്ചുകൊണ്ടുള്ള എൻ്റെ ചോദ്യം കേട്ടതും ആശ്വാസത്തോടെ അവൾ ഉമിനീരിറക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാനിരുന്നു. അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ ആരായാലും ഭയന്നു പോകില്ലേ? അവളുടെ ചോദ്യം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എയർ ഹോസ്റ്റസിനോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ശേഷം തിരിച്ചയച്ചു. ധന്യയും അവളുടെ അടുത്തിരുന്ന ചേച്ചിയും എന്നെ തന്നെ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് അഭിനയിച്ചതല്ലേ മാഷത്, കാര്യമാക്കണ്ട. നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തത് തന്നെ നമുക്ക് തുടങ്ങാം. അത് ബിയർ കഴിക്കുന്ന കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ല മാഷേ, വീണ എഴുതിയ കരിങ്കാലി എന്ന കഥയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, അതാണോ? ഞാനും അത് കേൾക്കാനുള്ള ത്രില്ലിൽ തന്നെയാണ്. അവളുടെ ആകാംക്ഷ കണ്ട് കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ പൊട്ടിച്ചു കൊടുത്ത ശേഷം ഒരു ലാർജ് ഫുൾ ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് 3 ഐസ് ക്യൂബ് അതിലേക്കിട്ടു. ആ കഥയുടെ ഒരു ഭാഗം ഞാൻ വായിച്ചതാണ്, ബാക്കി പറഞ്ഞാൽ മതിയാകും. മദ്യത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഐസ് ക്യൂബിനെ നോക്കിക്കൊണ്ട് ഗ്ലാസ് കയ്യിലെടുത്ത ശേഷം ഞാനൊന്ന് വട്ടം ചുഴറ്റി കൂടുതൽ വേഗത്തിൽ അലിയിപ്പിച്ചുകൊണ്ട് ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവളെ നോക്കി. താൻ വായിച്ചത് വെറും ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ കഥ പറയുമ്പോൾ ആ ഭാഗം മാത്രമായി പറയാൻ കഴിയില്ല. നടന്ന സംഭവങ്ങളെല്ലാം കോർത്തിണക്കി ആദ്യം മുതൽ അവസാനം വരെ പറയണം. എന്നാൽ പറഞ്ഞോളൂ. എൻ്റെ ശബ്ദത്തിലുള്ള ഗാംഭീര്യത മനസ്സിലാക്കി അവൾ എന്നെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. 1999 ഡിസംബർ 25 അന്ന് അവൻ്റെ പിറന്നാൾ ദിനമായിരുന്നു. അവൻ്റെ എന്നാൽ മുന്നയുടെ, വീണയുടെ മാത്രം മുന്നയുടെ. മുന്നയുടെ പിറന്നാളും ക്രിസ്മസും എന്നതിനേക്കാൾ ഉപരി വേറൊരു സന്തോഷം കൂടി അവരെ തേടിയെത്തിയ ദിനം കൂടിയായിരുന്നു അന്ന്. ഒരു സ്കൂൾ അധ്യാപകനാകാൻ ആഗ്രഹിച്ചിരുന്ന മുന്നയെ തേടി താളംകണ്ടം ഗവൺമെൻറ് ആദിവാസി സ്കൂളിൽ നിന്നും ജോലിക്ക് ക്ഷണം ലഭിച്ച ദിവസം കൂടിയായിരുന്നു. 5 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ട് മതത്തിൽപ്പെട്ട അവർ വീട്ടുകാരെ എതിർത്തുകൊണ്ട് വിവാഹം ചെയ്തിട്ട് ഇന്നേക്ക് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ, ആദ്യത്തെ ക്രിസ്മസ്, ജോലിക്ക് ക്ഷണം കിട്ടിയ ദിവസം, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അന്നത്തെ ദിവസത്തിനുണ്ടായിരുന്നു. മുന്ന, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ദൈവം കാണുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ഈ ജോലി, ഇപ്പോൾ നിന്നെ തേടി വന്നത്. കേക്കെടുത്ത് ടേബിളിൽ വയ്ക്കുന്നതിനിടയിൽ വീണ മുന്നയോട് ചോദിച്ചു. മറുപടിയൊന്നും നൽകാതെ എന്തോ ആലോചനയിൽ മുഴുകിയിരുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ അവൻ്റെ അടുക്കളേക്ക് നടന്നു ചെന്ന ശേഷം മൂക്കിൽ വട്ടം പിടിച്ചുകൊണ്ട് തലയാട്ടി. ആ, നീ എന്തായി ചെയ്യുന്നത്? അച്ചോടാ, വേദനിച്ചോ നിനക്ക്? ചിണുങ്ങിക്കൊണ്ട് അവൾ അവൻ അരികിലേക്കിരുന്നു. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ നീ?
അതുകൊണ്ടാ കൊച്ചങ്ങനെ ചെയ്തത്. ആര്? കൊച്ചോ? കണ്ടാൽ മതി കൊച്ചിനെ. എന്തേ, ഞാൻ കൊച്ചു തന്നെയാ, വല്ല സംശയമുണ്ടോ സാറിന്? തോളിൽ പിടിച്ച് മുറുകെ കടിച്ചുകൊണ്ട് അവൾ അവൻ്റെ മടിയിലേക്ക് തലചായ്ച്ച് കിടന്നുകൊണ്ട് കണ്ണിലേക്ക് നോക്കി. അല്ല സാറെന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര കാര്യമായി? അതോ, അടുത്ത ആഴ്ച സ്കൂളിൽ ജോയിൻ ചെയ്യണം. ആദിവാസി സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ കാടിൻ്റെ ഭാഗത്തായിരിക്കുമല്ലോ. അപ്പോൾ നിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നതാ? എന്നെ എന്ത് ചെയ്യാ, ഞാനും നിൻ്റെ കൂടെ വരും. അല്ലാതെ ഞാൻ എവിടെ പോകാനാ? അപ്പോൾ നിനക്ക് ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് എപ്പോഴും ടൗണിലേക്കൊന്നും വരാൻ കഴിയില്ല. അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളല്ല സാറേ. സാറിപ്പോൾ അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കാതെ ഇന്ന് വരുമെന്ന് പറഞ്ഞ കൂട്ടുകാരെ വിളിച്ച് നോക്ക്. എന്നിട്ട് കേക്ക് മുറിച്ച ശേഷം പിറന്നാളും ക്രിസ്മസും എല്ലാം കൂടി അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ ഒരുമിച്ച് കണ്ടം വഴി ഓടാൻ പോകുന്നു. കണ്ടം വഴി ഓടാനോ? ആ, അത് തന്നെ. എന്തോ കണ്ടം എന്നല്ലേ ആ സ്ഥലത്തിൻ്റെ പേര്. അതുകൊണ്ടൊരു തമാശ പറഞ്ഞതാണ് എൻ്റെ അസേ. ഓ, ഇങ്ങനെ ചെളി കേട്ടാൽ പോലും മനസ്സിലാകാത്തൊരു ഭർത്താവിനെയാണല്ലോ ദൈവം എനിക്ക് തന്നത്. ഇനി അങ്ങേരുടെ മെക്കിട്ട് കയറിക്കോ. നിന്നെക്കൊണ്ട് ഞാൻ തന്നെ മടുത്തു. ഇനി ആ പാവം ദൈവത്തെ കൂടെ മടിപ്പിക്കണോ? എന്തോ, എങ്ങനെ സാർ വല്ലതും പറഞ്ഞിരുന്നോ? ഇഷ്ടമായില്ലേ മുത്തേ നിനക്ക്? ഇല്ലെങ്കിൽ റോസിക്ക് എൻ്റെ തമാശ ഇഷ്ടമായില്ലെങ്കിൽ റോസി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോക്കോളൂ. എൻ്റെ കൂടെ കൂടിയതിൽ പിന്നെ അല്പം മെച്യൂരിറ്റിയൊക്കെ വന്നു തുടങ്ങി. പറഞ്ഞു തീർന്നതും കോണിമ്പെല്ല് അടിക്കുന്ന കേട്ട് അവൾ അവൻ്റെ മടിയിൽ നിന്ന് എണീറ്റു. കൂട്ടുകാരാകും, എല്ലാം കൂടി അടിച്ചു കുളമാക്കാൻ നിൽക്കണ്ട, അത്യാവശ്യത്തിന് മാത്രം കഴിച്ചാൽ മതി. ഓ ശരി മാഡം, പിന്നെ നമ്മൾ പോകുന്ന കാര്യം അവരോട് പറയണ്ട, പോകാൻ നേരത്തെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും. മതി, മനസ്സിലായി, നീ ആ വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ അവൾ പോയതും അവളെയും കൊണ്ട് താളും കണ്ടത്തിന് പോകണമെന്നുള്ള തീരുമാനത്തിൽ ജോയിൻ ഓർഡർ ടേബിളിൻ്റെ വിരിയുടെ അടിയിലേക്ക് അവൻ വെച്ചു. താളും കണ്ടത്തിൻ്റെ മനോഹാരിതയ്ക്ക് നടുവിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടശക്തികളുടെ ഇടയിലേക്കാണ് താൻ പോകേണ്ടതെന്ന് അറിയാതെ റൂമിൽ നിന്നും കൂട്ടുകാരുടെ ഇടയിലേക്ക് മുന്നേ നടന്നു ചെന്നു. അപ്പോഴേക്ക് ലക്ഷ്മണും അയാളും സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറ് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഡാമിൻ്റെ താഴെ എത്തിയിരുന്നു. ഇവിടെ നിന്നുമാണോ പുറമേ നിന്നുള്ള ആളുകളെ കടത്തിവിടില്ലാത്തത്? അതേന്ന് ഉത്തരം നൽകിക്കൊണ്ട് ടാറിട്ട വഴിയിൽ നിന്നും മൺപാതയിലേക്ക് കയറിയ ചെക്ക് പോസ്റ്റിന് മുന്നിലായി ലക്ഷ്മൺ ജീപ്പൊന്ന് ചവിട്ടി നിർത്തി. ബംഗ്ലാവിലെ ജീപ്പ് കണ്ടതും ഫോറസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ് വേലായുധൻ ഓടി അവരുടെ അരികിലെത്തി. നമസ്കാരം ലക്ഷ്മൺ സാർ, കുറേ കാലമായല്ലോ കണ്ടിട്ട്. ഇതുവഴി ഇപ്പോൾ വരവ് കുറവാണ്. എന്തൊക്കെയുണ്ട് തൻ്റെ വിശേഷങ്ങൾ? എന്ത് പറയാനാ സാറേ, അങ്ങനെയൊക്കെ പോകുന്നു. തൻ്റെ മകളുടെ കല്യാണ കാര്യമൊക്കെ എന്തായി? ഒന്നും ആയില്ല സാറേ, നോക്കുന്നുണ്ട്. ഒന്നിരുത്തി മൂളിക്കൊണ്ട് ലക്ഷ്മൺ അയാളെ നോക്കി. ഈ അടുത്ത ദിവസങ്ങളിലെങ്ങാനും തങ്കച്ചൻ്റെ കൂടെ പുറമേ നിന്ന് ആരെങ്കിലും താളം കണ്ടത്തിന് പോയതായി തനിക്കറിയുമോ? തങ്കച്ചൻ്റെ കൂടെയോ? അപ്പോൾ സാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല വേലായുധ, എന്താ സംഭവം? ഇന്ന് രാവിലെ ബംഗ്ലാവിൻ്റെ പുറകിൽ നിന്നൊരു ബോഡി കിട്ടി. ബോഡിയോ? ആരുടെ ബോഡി? അതറിയില്ല സാർ, പക്ഷേ എന്നത്തെയും പോലെ ഇന്ന് കിട്ടിയത് പെണ്ണിൻ്റെ ബോഡിയല്ല, ഒരാണിൻ്റെ ബോഡിയാണ്. ലക്ഷ്മണൻ്റെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു. എങ്കിലും അയാളുടെ ചുണ്ടുകളിൽ വിടർന്ന പുഞ്ചിരി അവനെ ആകെ അസ്വസ്ഥനാക്കി. അവർ പണി തുടങ്ങിയോ സാറേ? ലക്ഷ്മണൻ്റെ ചോദ്യം കേട്ടയാൾ ബംഗ്ലാവിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഒരു മിനിറ്റ് സാർ. കനത്തിനൊന്ന് മൂളിക്കൊണ്ട് അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആരാ അത് എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് ചോദിച്ചുകൊണ്ട് വേലായുധൻ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അത് പറയാം. അവിടുന്ന് കിട്ടിയ ബോഡി ആരുടെയാണെന്ന് വല്ല അറിവുണ്ടോ? ഒരു അറിവില്ല സാറേ, രാവിലെ പോലീസുകാർ പോകുന്നത് കണ്ടാണ് കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ തങ്കച്ചൻ ഇന്ന് ഈ വഴി വന്നിട്ടില്ലേ? തങ്കച്ചനോ? കഴിഞ്ഞ 4 ദിവസമായി തങ്കച്ചൻ എവിടെയാണെന്ന് പോലും ഒരാൾക്കും അറിയില്ല. തങ്കച്ചൻ മാത്രമല്ല, ബംഗ്ലാവിനടുത്തുണ്ടായിരുന്ന വൈദ്യനെയും കാണാനില്ല. സത്യമാണോ താൻ ഈ പറയുന്നത്? ഞാനെന്തിനാ സാറിനോട് കള്ളം പറയുന്നത്? കണ്ണുകളിൽ ഭീതി നിറയുന്നത് ലക്ഷ്മണൻ അറിഞ്ഞു തുടങ്ങി. കണ്ണടിച്ചിരിക്കുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ഇരുന്നു. സാറേ, നമുക്ക് രാജീവേട്ടനെയും കൂട്ടി ബംഗ്ലാവിലേക്ക് പോയാൽ പോരെ? ഓ, വളരെ ഉച്ചത്തിൽ കലങ്ങിയ കണ്ണുകൾ തുറന്നുകൊണ്ട് ക്രൂരഭാവത്തിൽ ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് അയാൾ അലറി. എന്നാൽ ഞങ്ങൾ സംഭവ സ്ഥലത്തൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ സാർ. വേലായുധൻ ചെക്ക് പോസ്റ്റ് ഉയർത്തിയതും അയാളുടെ മുഖത്തുള്ള ക്രൂരഭാവം മിന്നിമറിഞ്ഞുകൊണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി വിടരുന്നത് ലക്ഷ്മണൻ നോക്കിയിരുന്നു. താങ്കൾക്കെന്ത് ഇത്ര ദേഷ്യം വന്നത്? ഞാനങ്ങനെ ചോദിച്ചപ്പോഴേക്കും. അതൊന്നുമില്ല, നമ്മൾ വൈകുന്തോറും ആത്മാവിന് ശക്തി വർദ്ധിക്കും. അതോടെ അവരെ കീഴ്പ്പെടുത്തുക എന്നത് അസാധ്യമായ കാര്യമായി മാറും. ഓഹോ, അതാണോ കാര്യം? ഒന്ന് മൂളിക്കൊണ്ട് അയാൾ കണ്ണുകൾ അടച്ചു. അയാളെ തന്നെ നോക്കി കാടിൻ്റെ മനോഹാരിതയിലേക്ക് ലക്ഷ്മൺ ജീപ്പ് ഓടിച്ചു കയറ്റി. കുറേ ഇറക്കങ്ങളും കയറ്റങ്ങളും വളവുകളും തിരിവുകളും മലഞ്ചിരിവുകളും ഹെയർപിൻ വളവുകളും കൊക്കയും ചുരവും താണ്ടി ആടി ഉലഞ്ഞ ജീപ്പ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ കല്ലുകൾ നിറഞ്ഞ വഴി കഴിഞ്ഞതും ഇടതുവശത്തായി കണ്ട മനോഹര വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ ലക്ഷ്മണന് നേരെ കൈയുയർത്തി. എന്താ സാർ? ഒന്ന് നിർത്തൂ. ബ്രേക്കിൽ ലക്ഷ്മണൻ്റെ കാലമറന്നതും അയാൾ പതിയെ ജീപ്പിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരെയായി മുന്നിൽ കാണുന്ന തുരങ്കത്തിലേക്കൊന്ന് നോക്കിയ ശേഷം ജീപ്പിൻ്റെ മുന്നിലൂടെ നടന്ന് ലക്ഷ്മണൻ്റെ അരികിലെത്തി. എന്താ സാർ ഇവിടെ ഇറങ്ങിയത്? വരൂ, നമുക്ക് ആ വെള്ളച്ചാട്ടം വരെ ഒന്ന് നടക്കാം. ഇപ്പോഴോ? സംശയാസ്പദമായുള്ള ലക്ഷ്മണൻ്റെ ചോദ്യം കേട്ട അയാൾ അവനെ തന്നെ നോക്കി പുഞ്ചിരിച്ചു.
ഇവിടെ വെച്ചാണ് വീണ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് അവൾക്ക് അഭയം പ്രാപിക്കാൻ ലഭിച്ച ശരീരത്തിൽ കടന്നുകൂടാനായി ആദ്യ ശ്രമം നടത്തിയത്. ഒരു ഞെട്ടലോടെ ലക്ഷ്മൺ ജീപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ശരിക്കും പ്രേതമുണ്ടായിരുന്നു ബംഗ്ലാവിൽ. വിക്കി വിക്കിയുള്ള അവൻ്റെ ചോദ്യം കേട്ട് കുറച്ചുകൂടി പുഞ്ചിരി മാറി അയാളിൽ നിന്നും അട്ടഹാസം വിടർന്നു. അട്ടഹസിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മണൻ്റെ നേരെ നിന്നും എതിർവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ക്രൂരമായി അയാളൊന്നും മുരണ്ടു. വരൂ ലക്ഷ്മൺ, എല്ലാം വിശദമായി പറഞ്ഞു തരാം നിനക്ക്. വെള്ളച്ചാട്ടത്തിന് നേരെ അയാളുടെ കാലുകൾ മുന്നോട്ട് ചലിക്കുന്നത് നോക്കി ലക്ഷ്മണൻ പുറകെ നടന്നു. തൻ്റെ തൊട്ടുമുന്നിലൂടെ നടക്കുന്ന അയാളിൽ നിന്നുമുണ്ടായ മുരൾച്ചയുടെ കൂടെ കണ്ണുകളിൽ പകയിരിഞ്ഞു തുടങ്ങുന്നത് അറിയാതെ. ഇതെല്ലാം സാറിന് എങ്ങനെ അറിയാം? എല്ലാം എനിക്കറിയാം ലക്ഷ്മൺ, പക്ഷേ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം എനിക്കിതിനു മുമ്പ് ലഭിച്ചിരുന്നില്ല. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് അവർ അടുക്കുംതോറും മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളത്തിൻ്റെ ശക്തിയിൽ ചെറിയ തോതിൽ അവരുടെ ശരീരങ്ങളിലേക്കും ഊത്തടിച്ചു തുടങ്ങിയിരുന്നു. രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിലായി അയാൾ ഒന്ന് നിന്നു. ലക്ഷ്മൺ തലയുയർത്തി ഒന്ന് മുകളിലേക്ക് നോക്കി. മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം തലയുടെ തൊട്ടുമുന്നിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയിൽ തട്ടി തലയ്ക്ക് മുകളിലൂടെ തെറിച്ചുകൊണ്ട് താൻ നിൽക്കുന്നതിൽ നിന്നും ഒരുപാട് താഴ്ചയിൽ പതിച്ച ശേഷം അവിടെ നിന്നും കുറച്ചുകൂടി ഉയരത്തിൽ പൊങ്ങി വരുന്ന മനോഹര കാഴ്ച, ഒപ്പം സൂര്യകിരണങ്ങൾ വീശിയടിക്കുന്ന ജലകണങ്ങളിൽ പതിക്കുമ്പോൾ കൺമുന്നിലായി വിടർന്നു നിൽക്കുന്ന മഴവില്ലും. ലക്ഷ്മണ, ശബ്ദമുയർത്തിയുള്ള അയാളുടെ വിളിയിൽ ഒരു നിമിഷത്തെ ഞെട്ടൽ അവനിൽ ഉണർത്തി. എന്താണ് സാർ? ഇങ്ങ് അടുത്തേക്ക് വരൂ. ലക്ഷ്മണിൻ്റെ ഓരോ കാലടിയും തന്നിലേക്ക് അടുത്തു വരുന്ന നോക്കിക്കൊണ്ട് അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. സർവധർമാൻ പരിത്യേജ മാമേകം ശരണം വ്രജ. എന്താ സാർ അടുത്തേക്ക്? ചോദ്യം മുഴുവിപ്പിക്കുന്നതിന് മുൻപേ തന്നെ അയാളുടെ കൈകൾ ലക്ഷ്മണൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന മഴവില്ലിനെ കീറിമുറിച്ചുകൊണ്ട് ലക്ഷ്മൺ താഴേക്ക് പതിച്ച ശേഷം ആദ്യം അവൻ്റെ തല പാറയിൽ ഇടിച്ചുകൊണ്ട് ചോര ചീറ്റിത്തെറിച്ചു. ശേഷം താഴത്തെ പാറക്കെട്ടിലേക്കും അവിടുന്ന് വെള്ളത്തിലേക്കും ലക്ഷ്മണൻ്റെ ശരീരം പതിക്കുന്നതിനിടയിൽ അമ്മ എന്നുള്ള അവൻ്റെ വിളി വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തിൽ അലിഞ്ഞില്ലാതാകുന്നത് നോക്കി നിൽക്കുന്നതിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും അയാളുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്കിന് മുകളിലെ ചെറിയ മെഴുകുതിരികൾ ഊതിക്കിടത്തിക്കൊണ്ട് മുന്ന എന്നെഴുതിയിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് അവൻ വീണയുടെ വായിലേക്ക് അടുപ്പിച്ചു. ചെറിയൊരു കഷ്ണം കടിച്ചെടുത്ത് അവനും കുറച്ച് നൽകിയ ശേഷം കേക്കിലെ ക്രീം മൊത്തം മുഖത്തിലൂടെ തേച്ച് പിടിപ്പിക്കുന്ന പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നതും കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരും തനത് ശൈലിയിൽ തന്നെ നന്നായി പണിതു. ആഘോഷങ്ങൾക്ക് ശേഷമുള്ള ഭക്ഷണ വിരുന്നിന് ശേഷം കൂട്ടുകാർ ഓരോന്നായി പിരിഞ്ഞു. അങ്ങനെ ബർത്ത്ഡേയും ക്രിസ്മസും അടിച്ചു പൊളിച്ച ശേഷം ആദ്യമായി വന്നു ചേർന്ന ജോലിയിൽ ജോയിൻ ചെയ്യാനായി ഇരുവരും താളംകണ്ടത്തിലേക്ക് യാത്രയാകാൻ ഒരുങ്ങി. 2000 ജനുവരി 3. 3 വർഷത്തെ സ്നേഹസല്ലാപത്തിനൊടുവിൽ വിവാഹം കഴിച്ചതിന് ശേഷവും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് കിട്ടിയ ജോലിക്കായി നാടും കൂട്ടുകാരെയും ഉപേക്ഷിച്ച് പുതിയ നാട്ടിലേക്ക് മുന്നയും വീണയും ചേക്കേറിയ ദിവസം. എന്തു ഭംഗിയാണല്ലേ മുന്ന ഈ സ്ഥലം കാണാൻ. ഡാമിന് താഴെ നിന്നും തങ്കച്ചൻ്റെ ജീപ്പിൽ താളുംകണ്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ കാടിൻ്റെ മനോഹാരിതയെ ഉറ്റുനോക്കിക്കൊണ്ട് വീണ മുന്നയോടായി പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്. തോളിലേക്ക് ചാഞ്ഞു കിടന്ന അവളുടെ തോളിൽ കൈയമർത്തി തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവനും വെളിയിലേക്ക് നോക്കിയിരുന്നു. സാറെവിടുന്നാ? തങ്കച്ചൻ്റെ ചോദ്യം കേട്ട് അവൻ അയാളെ നോക്കി. ഞാൻ എറണാകുളത്ത് നിന്നുമാണ്. ആഹാ, കൊള്ളാമല്ലോ. ആദിവാസി സ്കൂളിലേക്കാണെന്നല്ലേ പറഞ്ഞത്? അതെ. അയാളുടെ ചോദ്യം ഇഷ്ടമാകാത്തതുപോലെ മുന്ന വീണ്ടും വെളിയിലേക്ക് തന്നെ ഉറ്റുനോക്കി. ചെങ്കുത്തായ മലകളും വളവുകളും തിരിവുകളും താണ്ടി ആ ജീപ്പ് മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ പെട്ടെന്നുള്ള സഡൻ ബ്രേക്കിലൊന്ന് ആടിയൊലിഞ്ഞ് വണ്ടിയൊന്ന് നിന്നു. എന്താ, എന്ത് പറ്റി? ഞെട്ടി ഉണർന്ന വീണയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മുന്ന തങ്കച്ചനോടായി ചോദിച്ചു. അപ്പോൾ സാറൊന്നും കണ്ടില്ലേ? എന്നാൽ മുന്നോട്ടേക്കൊന്ന് നോക്ക്. അയാളുടെ മറുപടി കേട്ട് അവർ രണ്ടാളും മുന്നോട്ട് നോക്കിയതും മുൻപിലെ മല തുറന്നുള്ള കവാടത്തിന് മുന്നിലായി ഒരൊറ്റക്കൊമ്പ നിൽക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയൊന്നും ചെയ്യാനില്ല സാറേ. അവൻ എപ്പോഴാണ് അവിടെ നിന്നും പോകുന്നത്? അതുവരെ ഒരനക്കവുമില്ലാതെ ഇവിടെ എങ്ങനെ നിൽക്കണം? തങ്കച്ചിന് മറുപടിയൊന്നും നൽകാതെ അവൻ അവളെ നോക്കി. കൺമുന്നിൽ അല്പം മുന്നിലായി ആനയെ കണ്ടതും വീണയുടെ കൈകൾ മുന്നയുടെ തുള്ളിൽ അല്പം ബലമായി അമർന്നു. പേടിക്കണ്ട, അതിനെ ഉപദ്രവിക്കാൻ ചെന്നാലേ അത് നമ്മളെ ഉപദ്രവിക്കൂ. വീണയുടെ ചെവിയിൽ ചുണ്ട് ചേർത്ത് സാവധാനം അവളെ സമാധാനിപ്പിച്ച ശേഷം ഇടതുവശത്തേക്ക് അവൻ നോക്കിയതും ആ മനോഹര വെള്ളച്ചാട്ടം മുന്നയുടെ കണ്ണുകളിൽ പതിഞ്ഞു. ഡാ, അങ്ങോട്ട് നോക്കി. തോളിൽ നിന്നും അവളെ ഉണർത്തി ഇടതുവശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൻ അവളെ ആ വെള്ളച്ചാട്ടം കാണിച്ചതും അവളുടെ കണ്ണുകളിൽ ആകാംക്ഷ വിടരുന്നത് അവൻ അറിഞ്ഞു. ചേട്ടാ, ഞങ്ങൾ ആ വെള്ളച്ചാട്ടം വരെ ഒന്ന് പൊയ്ക്കോട്ടെ. അതിനെന്താ, പൊയ്ക്കോളൂ. പാറയിടുക്കിലൂടെ അധികം അകത്തേക്ക് പോകരുത്. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് കാണാവുന്ന ദൂരത്തിലേ പോകാവൂ. മാത്രമല്ല അധികം ശബ്ദമുണ്ടാക്കരുത്. ആനയുടെ ശ്രദ്ധയെങ്ങാനും തിരിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ ചേട്ടാ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്നാൽ ഇറങ്ങിപ്പോയിക്കോ. അവനെങ്ങാനും വഴിയിൽ നിന്ന് മാറിയാൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ പറഞ്ഞുകൊണ്ട് മുന്ന ജീപ്പിൻ്റെ പുറകിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ആ പിന്നെ നല്ലോണം സൂക്ഷിക്കണേ, വിഷപ്പാമ്പുകളുള്ള സ്ഥലമാണ്. അല്പം ഭയത്തോടെ മുന്നൊന്ന് മൂളി. നിൻ്റെ ആകാംക്ഷ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകാനൊരുങ്ങിയ. പാമ്പൊക്കെ ഉണ്ട് അവിടെ, പോയി നോക്കണോ അങ്ങോട്ട്? സാരമില്ല, പോയി നോക്കാം, അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. മുന്നയുടെ കൈകൾ താങ്ങിക്കൊണ്ട് അവൾ ജീപ്പിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി.
വിരലുകൾ കോർത്തിണക്കി അവർ ജീപ്പിന്റെ പുറകിൽ നിന്ന് മുന്നോട്ട് നടന്ന ശേഷം തുരങ്കമുഖത്ത് നിൽക്കുന്ന ആനയും ജീപ്പിലിരിക്കുന്ന തങ്കച്ചനെയും നോക്കി. നല്ല ഭംഗിയല്ലേ മുന്ന? ഭംഗി മാത്രമല്ല നല്ല തണുപ്പും. വീണയുടെ വയറിലൂടെ വലതുകരം പുണർന്ന് അവനവളെ അവനിലേക്ക് അടുപ്പിച്ചു. ഛേ, ഈ ചെറുക്കനൊരു നാണോ ഇല്ല. അല്പം കള്ളാരിശത്തോടെ അവന്റെ കൈകൾ അവൾ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ശക്തിയോടെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചതും പോരാതെ അവളുടെ നെറ്റിയിൽ സിന്ദൂരത്തിൽ അവന്റെ ചുണ്ടുകളും അമർത്തി. ഒരു നിമിഷത്തെ നിശബ്ദതയിൽ കണ്ണുകളടച്ച് അവന്റെ സ്നേഹചുംബനം ഏറ്റുവാങ്ങിയ ശേഷം അവൾ സാവധാനം കണ്ണുകൾ തുറന്നു. എന്താ ഭാര്യ, നാണം വരുന്നല്ലോ കണ്ണുകളിൽ. അതോ, പ്രണയാർദ്രമായി ഭാര്യയെ ഇതുപോലെ ഭർത്താവ് ചുംബിച്ചാൽ ഏത് ഭാര്യയ്ക്കും നാണം വരും. അച്ചോടാ, ഒരു നാണക്കാരി വന്നേക്കുന്നു. മുന്നയുടെയും വീണയുടെയും നടപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ തങ്കച്ചൻ അവരെ ഉറ്റുനോക്കിയിരുന്നു. അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിലെ പാറയിടുക്കിൽ നിന്നും രാജീവും ലക്ഷ്മണും അവർക്കെതിരെയായി നടന്നു വരുന്നതും തങ്കച്ചൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മുന്നയെയും വീണയും മുന്നിൽ കണ്ട രാജീവും ലക്ഷ്മണനും അവളുടെ ശരീരമാകി കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞ ശേഷം എന്തോ രഹസ്യം പറയുന്നത് കണ്ട് വീണയെ മുന്ന പുറകിലൂടെ ഇടതുവശത്തേക്ക് മാറ്റി നിർത്തിയ ശേഷം അവർ ഇരുവരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ നോട്ടം ശ്രദ്ധിക്കാതെ അവർ രണ്ടാളും അപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ട് അവരുടെ അരികിലെത്തി. കൊള്ളാം, അടിപൊളിയാണല്ലേ ചേട്ടായി. ലക്ഷ്മണന്റെ സംസാരം കേട്ട് കൈ ചുരുട്ടി അവൻ്റെ നേരെ ചെല്ലാനൊരുങ്ങിയ മുന്നയുടെ കൈകൾ അവൾ ബലമായി പിടിച്ചു നിർത്തി. വേണ്ട മുന്ന, ഒന്നും പറയണ്ട, നമ്മൾ ആദ്യമായിട്ടല്ലേ ഇവിടെ. അവൾ പറഞ്ഞതിന് മറുപടിയൊന്നും നൽകാതെ അവരെ കടന്നുപോയ ലക്ഷ്മണനെയും രാജീവനെയും ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് മുന്ന നിന്നു. അവനെപ്പോലെ തന്നെ പുറയിൽ നിന്നും വീണയെ ഉറ്റുനോക്കി നാവ് വെളിയിലേക്കിടുന്ന കണ്ട ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി കണ്ണുകൾ ഇറുക്കിയടച്ചതും, മുന്ന പ്ലീസ്, വേണ്ട, ഞാനല്ലേ പറയുന്നത്. നീ കണ്ടില്ലേ വീണ അവൻ കാണിച്ചത്? കരണകുറ്റി അടിച്ച് പൊളിക്കുകയാണ് വേണ്ടത് അവൻ്റെയൊക്കെ. അത് പോട്ടെ, സംസ്കാരമില്ലാത്തവൻ, അങ്ങനെ ചെയ്തോട്ടെ, നീ ഇങ്ങു വാ. അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെ മുന്നോട്ട് നീങ്ങി. ആരാ തങ്കച്ച പുതിയ ഉരുപ്പടി? അത് നമ്മുടെ ആദിവാസി സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന സാറാണ്, മറ്റേത് അവൻ്റെ ഭാര്യയും. തിളപ്പ് കണ്ടിട്ട് പുതുമോടികളാണെന്ന് തോന്നുന്നല്ലോ ചേട്ടായി. വീണ്ടും അവർ പോയ വഴിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് രാജീവൊന്ന് ഉറക്കിച്ചിരിച്ചു. പുതുമോടികൾക്ക് ചന്തം കൂടുമനിയോ? പാവങ്ങളാണെന്ന് തോന്നുന്നു മക്കളെ, വിട്ടുകള. വല്ല വയറ്റിപ്പഴുപ്പും കാരണം മല കയറിയതാകും, അല്ലെങ്കിൽ ആര് വരാനേ ഇവിടേക്കൊക്കെ. ഒന്നിരുത്തി മുളിക്കൊണ്ട് അവർ നടന്നു നീങ്ങി. ആ പിന്നെ, ഞങ്ങളുടെ ബംഗ്ലാവിൻ്റെ വഴിയൊന്നും പോകരുതെന്ന് പ്രത്യേകം അവരോട് പറഞ്ഞേക്കണേ തങ്കച്ച. ഉറക്കെ ചിരിച്ചുകൊണ്ട് അവർ നടന്നകലുന്നതും നോക്കിയ ശേഷം മുന്നയും വീണയും നടന്നകന്ന വെള്ളച്ചാട്ടത്തിലേക്കും അയാൾ നോക്കി. പാവങ്ങൾ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദീർഘമായി അയാളൊന്ന് നിശ്വസിച്ചു. ലക്ഷ്മണനെയും അവൻ്റെ കൂടെ പോയ ആളെയും തിരക്കി ബംഗ്ലാവിലേക്ക് പോയ രാജീവും ആ മന്ത്രവാദിയും ഡാമിൻ്റെ താഴെയുള്ള ചെക്ക് പോസ്റ്റിലെ വേലായുധനിൽ നിന്നും ബംഗ്ലാവിൻ്റെ പുറകിൽ ആരോ മരണപ്പെട്ട വിവരവും അവർ വരുന്നതിന് അല്പനേരം മുമ്പ് ലക്ഷ്മണനും വേറെ ഒരാളും ചെക്ക് പോസ്റ്റ് കടന്നുപോയി എന്നും മനസ്സിലാക്കിയ ശേഷം രാജീവ് വളരെ വേഗത്തിൽ തന്നെ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. പോലീസുകാരും അതുപോലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും കുറച്ച് ആദിവാസികളും ബംഗ്ലാവിൻ്റെ മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയ രാജീവും ഭൈരവനും പോലീസുകാർക്കിടയിലേക്ക് നടന്നു നിന്നു. താങ്കൾ ഇപ്പോഴാണ് വരുന്നത്? ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇവിടേക്ക് വരുന്ന വഴിയിൽ ചെക്ക് പോസ്റ്റിലെ വേലായുധനാണ് എല്ലാം പറഞ്ഞത്. പോലീസുകാരൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ബംഗ്ലാവിൻ്റെ പുറകിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന ബോഡിയിലേക്ക് രാജീവ് നോക്കിയതും ഒരു നിമിഷം നിശ്ചലനായി നിന്നുപോയി. അറിയാതെ രാജീവിൻ്റെ നാവിൽ ആ പേര് മന്ത്രിച്ചു, ലക്ഷ്മണൻ. കൂടെ നിന്ന പോലീസുകാരൻ ദയനീയമായി രാജീവിനെ നോക്കി. അപ്പോൾ താങ്കളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? പോലീസുകാരൻ്റെ ചോദ്യം കേട്ട് രാജീവ് അയാളെയും നോക്കി. ഇല്ല, എൻ്റെ ലക്ഷ്മണാണ് ഈ അവസ്ഥയിലായതെന്ന് ഞാൻ അറിഞ്ഞില്ല. ജീപ്പിൻ്റെ മുന്നിലേക്ക് ചാരി നിന്നുകൊണ്ട് അയാൾ മുഖം കൈകൊണ്ട് മറച്ചു നിന്നു. ലക്ഷ്മൺ മാത്രമല്ലെന്നോ? എന്താ സാർ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല. ബംഗ്ലാവിൻ്റെ പുറകിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്ന ശരീരം സാധാരണ പെൺകുട്ടികളുടെ ആയിരുന്നല്ലോ. അതിൽ നിന്ന് മാറി ഇത്തവണ ഒരു ആണിൻ്റെ ശരീരമാണെന്നറിഞ്ഞപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു. കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫയർഫോഴ്സിനെയും കൂട്ടി ഇവിടേക്ക് എത്തി. ആകാംക്ഷയോടെ അയാളെ തന്നെ നോക്കുന്ന ഭൈരവനെ നോക്കിക്കൊണ്ട് അയാൾ ഒരു നിമിഷം മൗനത്തിലായി. എന്താ സാർ നിർത്തിയത്? രാജീവിൻ്റെ ചോദ്യം കേട്ട് ഭൈരവനിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് അയാൾ തുടർന്നു. ബംഗ്ലാവിൻ്റെ പുറകിൽ കമഴ്ത്തി കിടത്തിയിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയ ശരീരം മലർത്തിയതും ജീപ്പ് ഡ്രൈവർ തങ്കച്ചനായിരുന്നു അതെന്ന് മനസ്സിലായതും ഞാൻ ഒരു നിമിഷം പകച്ചു. തങ്കച്ചനായിരുന്നു അപ്പോൾ അത്? ഒരു ഞെട്ടലോടെ പോലീസുകാരനോട് അത് ചോദിച്ചുകൊണ്ട് രാജീവ് ഭൈരവനെ നോക്കി. അപ്പോൾ ആരെയാണ് തങ്കച്ചൻ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നറിയാനുള്ള അവസാന മാർഗവും ഇല്ലാതായി അല്ലേ? ഭൈരവൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ രാജീവ് പോലീസുകാരൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ എൻ്റെ ലക്ഷ്മൺ എങ്ങനെയാണ് ഈ നിലയിലായത്? അതെനിക്കറിയില്ല രാജീവ്. തങ്കച്ചൻ്റെ ബോഡി പുഴക്കരയിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന ശേഷം ഫോറൻസിക് പരിശോധനയുടെ ഇടയിലാണ് പുഴയിലൂടെ വേറൊരു ശരീരം കൂടി ഒഴുകി വരുന്നുണ്ടെന്ന് ആദിവാസികളിൽ ഒരാൾ പറഞ്ഞത്. അത് കേട്ടത് ഞങ്ങൾ പുഴക്കരികിലേക്ക് എത്തി. അവിടെ നിന്നും മുകളിലേക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ഒരു ശരീരം ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആ ശരീരം ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയതും വലിച്ച് കരക്കടിപ്പിച്ചപ്പോൾ അത് ലക്ഷ്മണൻ്റെയാണെന്ന് തിരിച്ചറിയുന്നത്. ഓ എൻ്റെ ദൈവമേ! ദൈവത്തെ വിളിച്ചുകൊണ്ട് തൻ്റെ അനിയൻ്റെ കാര്യമോർത്ത് കണ്ണിൽ നിന്നും ഇറ്റുവീണ കണ്ണുനീർ തുടച്ചു നീക്കി രാജീവ്
ഭൈരവന് നേരെ വീണ്ടും തിരിഞ്ഞു. എൻ്റെ അനിയനെ കൊന്നത് ആരാണെങ്കിലും അവനെനിക്ക് വേണം. അതിന് എന്ത് വേണമെങ്കിലും നൽകാൻ ഞാൻ ഒരുക്കമാണ്. എന്താണ് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒരു നിമിഷത്തെ മൗനം മുറിച്ചുകൊണ്ട് ഭൈരവൻ രാജീവിനെ പോലീസുകാരൻ്റെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തി. നിങ്ങൾ രണ്ടാൾക്കും ഇതിലെന്താണ് പങ്കുള്ളത്? ഭൈരവൻ്റെ ചോദ്യം കേട്ടതും രാജീവ് ഒരു നിമിഷമൊന്നും ഞെട്ടി. പങ്കോ? എന്തു പങ്ക്? ഒന്നും അറിയാത്ത പോലെ രാജീവ് ഭൈരവനിൽ നിന്നും മുഖം തിരിച്ചു. ഓക്കെ, പങ്കൊന്നുമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ആളുടെ ശവശരീരം കൃത്യമായി ബംഗ്ലാവിൻ്റെ പുറകിൽ എങ്ങനെയാണ് വരുന്നതെന്ന് തനിക്കറിയാമോ? അപ്പോൾ ഭൈരവനോട് ശിവ ഒന്നും പറഞ്ഞില്ല? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എല്ലാം നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് അയാൾ പറഞ്ഞത്. ഓക്കെ, എന്നാൽ എല്ലാം ഞാൻ പറയാം. തുരങ്കത്തിൻ്റെ മുന്നിൽ നിന്നും ആന ഒഴിഞ്ഞു മാറിയതും വീണയെയും മുന്നേയും തിരക്കി തങ്കച്ചൻ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ടിരുന്നു. സാർ, സാർ! പാറക്കെട്ടുകളുടെ ഇടയിലേക്ക് അയാൾ അടുക്കുന്തോറും ഉച്ചത്തിൽ മുന്നേ അയാൾ വിളിച്ചുകൊണ്ടിരുന്നു. അയാളുടെ വിളിക്ക് മറുപടിയൊന്നും നൽകാതെ ഊത്തടിക്കുന്ന വെള്ളത്തിനിടയിലെ പാറക്കെട്ടിൽ നിന്നും വിളറി വെളുത്ത മുഖവുമായി മുന്ന ആദ്യം അയാൾക്കരികിലെത്തി, പുറകെ വീണയും. ഭയം കൊണ്ട് അവളുടെ കൈകൾ വിറയ്ക്കുന്നത് തങ്കച്ചൻ നോക്കി നിന്നു. എന്താ, എന്തു പറ്റി? മറുപടിയൊന്നും പറയാൻ കഴിയാത്ത നിലയിൽ അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റി നിങ്ങൾക്ക്? അയാളുടെ ചോദ്യം കേട്ട് പാറകൾക്കിടയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വീണ വിറ പൂണ്ടു നിന്നു. അവിടെ അവിടെ എന്താ? അവരോടത് ചോദിച്ചുകൊണ്ട് അയാൾ പാറകൾക്കിടയിലേക്ക് നടന്നതും നിശ്ചലനായി ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നുപോയി. നീണ്ട മുടിയിഴകൾ തലയിലെ തൊലിയോടെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. ശരീരത്തിലെ ഇറച്ചി അറ്റുപോയ നിലയിൽ മുടിയിഴകൾക്കടുത്തായി ചോര വാർന്ന നിലയിലും അയാളുടെ കണ്ണുകളിൽ പതിഞ്ഞു. കുറച്ചുമാറി മിഴിച്ചു നിൽക്കുന്ന നിലയിൽ ചൂഴ്ന്നെടുത്ത കണ്ണുകളും. ഭയാനകമായ ആ കാഴ്ച കണ്ട് നടങ്ങിക്കൊണ്ട് അയാൾ ഇരുവരുടെയും അടുത്തേക്ക് നടന്ന് നീങ്ങി. വേഗം വാ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാം. വീണയുടെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് മുന്നേ അയാളുടെ പുറകെ നടന്നു. ജീപ്പിൽ കയറിയതും തങ്കച്ചൻ അവരുടെ നേരെ നോക്കി. എവിടേക്കാണ് സാർ പോകേണ്ടത്? താളുംകണ്ടത്തേക്കോ അതോ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകണോ? ഒന്നും മിണ്ടാതെ അവർ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി. താളുംകണ്ടത്തിന് തന്നെ പോകട്ടെ. കിട്ടിയ ജോലിയും കളഞ്ഞ് ഇവളെയും കൊണ്ട് ഇനിയും കഷ്ടപ്പാടിലേക്ക് തിരികെ പോകാൻ വയ്യ. വരുന്നതെന്തും ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. എല്ലാത്തിനും കൂട്ടായി ഇറങ്ങി വന്നവളാണ് എൻ്റെ പാതി ജീവനായവൾ. ഒന്നും മിണ്ടാതെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് തങ്കച്ചൻ തുരങ്കത്തിനകത്തേക്ക് പ്രവേശിച്ചു. തോളിൽ ചാരിക്കിടക്കുന്ന വീണയെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മുന്നേ അവളെ നോക്കി. അപ്പോഴും അവളുടെ ശരീരം മൊത്തം വിറ പൂണ്ടു നിന്നു. പേടി തോന്നുന്നുണ്ടോ കൊച്ചേ നിനക്ക്? ഉണ്ട് മുന്ന, തിരിച്ചു പോയാലോ എന്നൊരു തോന്നൽ. വീണയുടെ നെറ്റിയിൽ ഒരു ചുടുചുമ്പനം നൽകി അവൻ തങ്കച്ചനോട് ജീപ്പ് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്താ സാർ, പോകണ്ടേ താളം കണ്ടത്തിന്? പോകണം, പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ കണ്ടതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അത് പിന്നെ എന്തിനാ മടിക്കുന്നത് തങ്കച്ച? കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകാതെ ഞാൻ എങ്ങനെ ഇവളെയും കൊണ്ട് അവിടേക്ക് പോകും? ഞാൻ പറയാം സാറേ, പക്ഷെ എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. എന്നാലും എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറയാം. തുരങ്കത്തിനകത്ത് നിന്നും ജീപ്പ് വെളിയിലേക്ക് എത്തിയതും വഴിയിലൂടെ വലത് ഭാഗത്തേക്ക് ചേർത്ത് തങ്കച്ചൻ ജീപ്പ് നിർത്തി. വാ സാറേ, വെളിയിലിറങ്ങി സംസാരിക്കാം. തങ്കച്ചൻ്റെ പുറകെ മുന്നേയും വീണയും ജീപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. സാർ, ദാ കാണുന്ന ബംഗ്ലാവ് കണ്ടോ? വലതുവശത്തേക്ക് വിരൽ ചൂണ്ടി തങ്കച്ചൻ പറഞ്ഞത് കേട്ട് രണ്ടാളും അവിടേക്ക് നോക്കി. കണ്ടു. മുന്നയുടെ മറുപടി കേട്ട് തങ്കച്ചൻ ജീപ്പിലേക്ക് ചാരി നിന്നു. ആ ബംഗ്ലാവ് അല്പനേരം മുമ്പ് നിങ്ങൾ കണ്ടില്ല, അവന്മാരുടെയാണ്. അവിടെ പ്രേതങ്ങളുടെ ശല്യം ഉണ്ടെന്നാണ് എൻ്റെ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആരും താമസിക്കാറില്ല. ഇന്ന് കണ്ടതുപോലെ വല്ലപ്പോഴും അവന്മാരാണ് അതുവഴി പോകുന്നതും വരുന്നതും. അല്ല തങ്കച്ച, ഈ പ്രേതങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ചുമ്മാ അങ്ങനെ പറയുന്നതല്ല സാറേ. അവിടെ ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ അവിടെ താമസിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ അവരുടെ ശരീരം ആ ബംഗ്ലാവിന് പുറകിലുള്ള പുഴയിൽ കാണപ്പെടും. ബംഗ്ലാവിന് പുറകിലുള്ള പുഴയിലോ? അതെ സാർ, ബംഗ്ലാവിന് പുറകിലുള്ള പുഴയിൽ തന്നെ. എന്തോ ആലോചിച്ചുകൊണ്ട് മുന്നേയും വീണയും മുഖത്തോട് മുഖം നോക്കി. നമ്മൾ അല്പനേരം മുമ്പ് കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളമൊഴുകി ചെല്ലുന്നത് ആ ബംഗ്ലാവിൻ്റെ പുറകിലേക്കാണോ തങ്കച്ചൻ ചേട്ടാ? അതെ, അതങ്ങോട്ട് തന്നെയാണ് ഒഴുകി ചെല്ലുന്നത്. എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം. അതിനു മുമ്പ് ആ ബംഗ്ലാവിൽ വന്നിട്ടുള്ള ആരെല്ലാം ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ കൃത്യമായി എനിക്കറിയില്ല. എന്നാലും 20 പെൺകുട്ടികൾ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 20 പെൺകുട്ടികളോ? അതെ, പെൺകുട്ടികൾ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുന്നയുടെ ആലോചന കണ്ട് ഒന്നും മനസ്സിലാകാതെ തങ്കച്ചൻ രണ്ടാളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇപ്പോൾ ഇവിടെ കണ്ടവരല്ലാതെ അവരുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ആ കറുത്ത ഭയങ്കര പൊക്കവും വണ്ണവും ഉള്ള രാജീവ്, മറ്റേത് അവൻ്റെ അനിയൻ ലക്ഷ്മണൻ, പിന്നെ വേറൊരുത്തരും കൂടെയുണ്ട്. ഇനി ആരാണ്? ഇനിയുള്ളത് ഇവന്മാരുടെ ചേട്ടൻ ശിവ. അവൻ അമേരിക്കയിലാണ്. ഓ, അപ്പോൾ അങ്ങനെ ഒരാൾ കൂടി ഉണ്ടല്ലേ. എന്താ സാർ? ഒന്നുമില്ലടോ, ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. എന്താ ഇനിയും അറിയേണ്ടത്? സംശയാസ്പദമായി തങ്കച്ചനും അതുപോലെ വീണയും മുന്നയുടെ മുഖത്തേക്ക് നോക്കി. ബംഗ്ലാവിന് പുറകിൽ കാണുന്ന പെൺകുട്ടികളുടെ ശവശരീരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി തങ്കച്ചനെ അറിയുമോ? അത് ശരീരത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല, പക്ഷേ കഴുത്തിന് മുകളിലേക്ക് വെറും അസ്ഥികൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇവിടെ പോലീസുകാരൊന്നും ഇല്ലേ അന്വേഷിക്കാൻ?
പോലീസുകാരൊക്കെ എന്തന്വേഷിക്കാനാണ് സാറേ? പ്രേതങ്ങൾ ചെയ്യുന്നതിനോട് അവരെന്ത് ചെയ്യാനാണ്? ഓ, പിന്നെ പ്രേതങ്ങൾ. തങ്കച്ച നോക്കിക്കേ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബംഗ്ലാവിന് പുറകിൽ ഇന്നൊരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്ത ശരീരം കണ്ടെത്താൻ കഴിയും. ബെക്കാഡിയുടെ അഞ്ചാമത്തെ ലാർജ് കൂടി ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് സാഹിൻ തന്നെയേ നോക്കി. അതെന്താ മാഷേ മുന്നേ അങ്ങനെ പറഞ്ഞത്? സാഹിൻ ഒന്ന് ചിരിച്ചു. എന്താ സാഹിൻ ചിരിക്കുന്നത്? അഞ്ചാമത്തെ ലാർജും ഒറ്റ വലിക്കകത്തായിക്കൊണ്ട് ഞാൻ വീണ്ടും ഉറക്കെ ചിരിച്ചു. മാഷിങ്ങനെ ഉറക്കെ ചിരിച്ചെന്നെ പേടിപ്പിക്കാതെ അതൊന്ന് മൊത്തം പറയുമോ? പറയാം. അതിനു മുമ്പ് ഇതുവരെ കേട്ടതിൽ നിന്നും ധന്യയ്ക്ക് എന്താണ് മനസ്സിലായതെന്നും സംശയങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് പറയുമോ? അത് പിന്നെ രാജീവും ലക്ഷ്മണും നല്ല ആളുകളല്ല. പ്രേതകഥ ഒരു കെട്ടുകഥയാണെന്ന് തോന്നി. കൊള്ളാം, നന്നായി മനസ്സിലാക്കി. വേറെന്തെങ്കിലും സംശയം? വേറെ സംശയം, മുന്നയ്ക്ക് എന്താണ് അങ്ങനെ തോന്നിയതെന്ന് സംശയമുണ്ട്. പിന്നെ അമേരിക്കയിലുള്ള അവരുടെ ചേട്ടൻ ശിവയ്ക്ക് എങ്ങനെയാണ് ഇതിൽ പങ്കെന്നും സംശയമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ധന്യ ഞെട്ടരുത്. ഇല്ല മാഷേ, മാഷ പറഞ്ഞോളൂ. പറയാം. അതിനു മുമ്പ് കയ്യിലിരിക്കുന്ന ആ ബിയർ ഒറ്റ വലിക്ക് തീർക്ക്. ഒറ്റ വലിക്കോ? ഇത് പകുതി പോലുമായിട്ടില്ല. എന്നാൽ പറ്റുന്നത് പോലെ തീർക്ക്. ഈ ശിവ എന്ന് പറയുന്നത് ആരാണെന്ന് തനിക്കറിയുമോ? കുടിച്ചുകൊണ്ടിരുന്ന ബിയർ താഴെ വെച്ച് ധന്യ സാഹിനെ നോക്കി. അത് ലക്ഷ്മണിൻ്റെയും രാജീവിൻ്റെയും ജ്യേഷ്ഠനല്ലേ? അല്ല, ബംഗ്ലാവിലെ ബാധ ഒഴിപ്പിക്കാൻ മന്ത്രവാദി അയച്ചത് അവരുടെ ജ്യേഷ്ഠൻ ശിവയാണ്. പക്ഷേ ലക്ഷ്മണിൻ്റെയും രാജീവിൻ്റെയും ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്ന ശിവ അവരുടെ ജ്യേഷ്ഠനല്ല, അത് ശിവരാമകൃഷ്ണനാണ്. അതായത് നിന്റെ അച്ഛൻ. എൻ്റെ അച്ഛനോ? മുന്നിലിരുന്ന ബിയർ ഒറ്റ വലിക്ക് അകത്താക്കി തുറിക്കുന്ന കണ്ണുകളോടെ ധന്യ സായിനെ നോക്കി. എന്താ മാഷേ ഞെട്ടിപ്പോയോ താൻ? എൻ്റെ ചോദ്യം കേട്ടതും മറുപടിയൊന്നും പറയാൻ കഴിയാതെ ധന്യ അടുത്ത ബിയർ ബോട്ടിലും ഓപ്പൺ ചെയ്തു. എൻ്റെ അച്ഛൻ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാഹിൻ. വിശ്വസിച്ചേ മതിയാവൂ ധന്യ, കാരണം നീ വെളിയിൽ കാണാത്തൊരു മുഖം കൂടിയുണ്ട് ശിവരാമകൃഷ്ണന്. വെറും ശിവരാമകൃഷ്ണനല്ല, ഡോക്ടർ ശിവരാമകൃഷ്ണൻ. എങ്ങനെയാണ് എൻ്റെ അച്ഛനും ഇതിൽ പങ്കാളിയാകുന്നത്? ആകാംക്ഷയോടെയുള്ള അവളുടെ ചോദ്യത്തിന് മുന്നിൽ ഞാനൊന്ന് പുഞ്ചിരി തൂകി. എൻ്റെ ചിരി കണ്ടിട്ടാകണം അവൾ എന്നെ ഒന്ന് പുച്ഛത്തോടെ നോക്കി. എന്നെ പറഞ്ഞ് പറ്റിക്കുന്നതല്ലോ അല്ലേ? അല്പം ഗൗരവത്തോടെയുള്ള അവളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഒരു മൂന്ന് ലാർജും കൂടി ഓർഡർ ചെയ്ത ശേഷം അവളുടെ കയ്യിൽ നിന്ന് ബിയർ വാങ്ങി അല്പം അകത്താക്കി. ഇത്രയും ഗൗരവമുള്ള കാര്യം ഞാൻ എന്തിന് കള്ളം പറയണം തന്നെയ? എന്നാൽ പറ, എങ്ങനെയാണ് എൻ്റെ അച്ഛനും ഇവരുടെ ഇടയിലെ കഥാപാത്രമായത്? പറയാം, പക്ഷേ അത് പറയുന്നതിന് മുമ്പ് വീണയുടെയും മുന്നയുടെയും കഥയുടെ ബാക്കി തന്നെ അറിയണം. മുന്ന തങ്കച്ചനോട് പറഞ്ഞതുപോലെ തന്നെ അന്നവിടെ അത് തന്നെ സംഭവിച്ചു. ബംഗ്ലാവിന് പുറകിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്ത നിലയിലുള്ള ശവശരീരം അവർ കണ്ടെത്തി. എന്നത്തെയും പോലെ പ്രേതമാണത് ചെയ്തതെന്ന് നാട് മുഴുവനും പാട്ടായി. പക്ഷേ അന്നത്തെ ആ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ടായി. ഇതുവരെ അവിടെ മരണപ്പെട്ടിരുന്നത് താളങ്കണ്ടത്തിന് പുറത്തു നിന്നുള്ള പെൺകുട്ടികളായിരുന്നെങ്കിൽ അന്ന് ബംഗ്ലാവിന് പുറകിലെ പുഴക്കരയിൽ നിന്നും കണ്ടെത്തിയ ശരീരം അവിടെ തന്നെയുള്ള വൈദ്യൻ്റെ 18 വയസ്സുള്ള മകളുടെയായിരുന്നു. മുന്നയെയും വീണയെയും കൊണ്ട് തങ്കച്ചൻ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന ആ കൊച്ചു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ജീപ്പിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിൽ വെച്ചതും വീണയെ അകത്തിരുത്തി മുന്ന തങ്കച്ചൻ്റെ അരികിലേക്ക് ചെന്നു. ഇപ്പോൾ എന്തായി തങ്കച്ച? ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അതെങ്ങനെ ഇത്ര കൃത്യമായി സാറിന് മനസ്സിലായി? ഞാൻ പറയാം. അതിനു മുമ്പ് ആ മരിച്ച പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം. അതിവിടെ അടുത്ത് തന്നെയുള്ള ഒരു വൈദ്യൻ്റെ മകളാണ്. എന്നാൽ വൈദ്യൻ്റെ വീട്ടിലേക്ക് പോട്ടെ. മറുപടിയൊന്നും നൽകാതെ തന്നെ തങ്കച്ചൻ ജീപ്പ് വൈദ്യൻ്റെ വീട്ടിലേക്ക് എടുത്തു. കുടിലിന് മുന്നിലായി നിരന്നു നിൽക്കുന്ന ചെറിയ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി തങ്കച്ചനും അയാളുടെ പുറകെ മുന്നേയും ആ കുടിലിലേക്ക് കയറി. നിലത്ത് പായയിൽ വെള്ളത്തുണി പുതച്ചു കിടത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മൃതദേഹത്തിലേക്ക് മുന്നയുടെ കണ്ണുകൾ പാഞ്ഞു. അരികിലായി കുറച്ചു മാറി തലയ്ക്ക് കൈകൊടുത്ത് നിറ കണ്ണുകളോടെ ഇരിക്കുന്ന വൃദ്ധൻ അയാളായിരിക്കാം വൈദ്യനെന്ന് മുന്ന ഊഹിച്ചു. ആ കുട്ടിയുടെ തലഭാഗത്തുള്ള തുണിയൊന്ന് മാറ്റാൻ പറയുമോ? തങ്കച്ചൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് മുന്ന കൈകെട്ടി നിന്നു. മുന്നയുടെ അടുക്കൽ നിന്നും അല്പം മുമ്പിലേക്ക് നീങ്ങി മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തങ്കച്ചൻ ആ വെളുത്ത തുണി അല്പം ഉയർത്തി. കത്തി പോലത്തെ എന്തോ കൊണ്ട് മുറിച്ചു മാറ്റിയിരിക്കുന്ന മുഖത്തെ പേശികളും ഇടയിലൂടെ അസ്ഥികളുടെ പല ഭാഗങ്ങളും തെളിഞ്ഞു കാണുന്നതോടൊപ്പം കല്ലുകൊണ്ട് ചതച്ചരച്ച ശേഷം നീക്കം ചെയ്ത മുടിയുടെ ഭാഗത്തെ തലയൊട്ടി മുന്നയുടെ കണ്ണിൽ ഭയത്തിൻ്റെ കനൽ കോരിയിട്ടു. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറയിടുക്കിലേക്ക് മുന്നയുടെ ഓർമ്മകൾ മാറി മറിഞ്ഞതും നിറ കണ്ണുകളോടെ തിരിഞ്ഞു നടന്നുകൊണ്ട് അവൻ ജീപ്പിൽ കയറിയിരുന്നു. എന്ത് കഷ്ടമാണല്ലേ! പുറകെ വന്ന തങ്കച്ചൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ വണ്ടിയെടുക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം മുന്ന ചിന്തയിലാണ്ടു. സാർ വീടെത്തി. തല ഉയർത്തി വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്ന വീണയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ജീപ്പിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. സാറിനെങ്ങനെ അത് മനസ്സിലായി എന്ന് പറഞ്ഞില്ലല്ലോ. പുറകെ നിന്നുള്ള തങ്കച്ചൻ്റെ ചോദ്യം കേട്ടതും ഒരു നിമിഷം നിശ്ചലനായി നിന്ന ശേഷം മുന്ന തിരിഞ്ഞു നിന്നു. ഇത്രയൊക്കെ കണ്ടിട്ടും തങ്കച്ചനൊന്നും മനസ്സിലായില്ലേ? അത് സാർ, ഞാനൊരു സാധാരണ നാട്ടിൻ പുറത്തുകാരനല്ലേ, എനിക്കെങ്ങനെ പെട്ടെന്നൊന്നും? അത് തന്നെയാണോടോ ഇവിടെയും പ്രശ്നം. നിങ്ങളെപ്പോലുള്ള പഞ്ചപാവങ്ങളെ പ്രേതത്തിൻ്റെ പേരും പറഞ്ഞ് പറ്റിച്ച ശേഷം ആ ബംഗ്ലാവിൻ്റെ അകത്ത് തന്നെ വെച്ച് പെൺകുട്ടികളെ കൊലപ്പെടുത്തി വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയി കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം മുറിച്ചു മാറ്റി ആത്മഹത്യ ചെയ്തെന്ന നിലയിലോ അല്ലെങ്കിൽ പ്രേതം ചെയ്തെന്ന നിലയിലോ വരുത്തി തീർത്തുകൊണ്ട് അവരുടെ ഉദ്ദേശം നടത്തുക.
ഉദ്ദേശം? കണ്ണുകൾ തുറിച്ചൊന്നും മനസ്സിലാകാതെ തങ്കച്ചൻ മുന്നേ തന്നെ ഉറ്റുനോക്കി. അതെ, എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ അവർക്കുണ്ട്. അത് നടത്താൻ വേണ്ടിയാണ് പാവം പെൺകുട്ടികളെ അവർ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് പ്രേതമില്ല എന്നും അവന്മാർ തന്നെയാണ് ഓരോരുത്തരെ കൊല്ലുന്നതും എന്നാണോ? അതെ, അവന്മാർ തന്നെയാണ് ഓരോരുത്തരെ കൊല്ലുന്നത്. ദൈവമേ, വേറെ ആരോടും ഇതൊന്നും പറയരുതെന്നും തെളിവെന്തെങ്കിലും കിട്ടിയ ശേഷം പോലീസിൽ പറയാമെന്നും തങ്കച്ചിന് മുന്നറിയിപ്പ് നൽകിയ ശേഷം മുന്ന വീടിനകത്തേക്ക് കയറി. മുന്ന, നീ പറഞ്ഞത് സത്യമാണോ? ശബ്ദത്തിൽ അല്പം പരിഭ്രമമുണ്ടായിരുന്നെങ്കിലും അവളുടെ മുഖത്തുള്ള ഭാവത്തിൽ മാറ്റം കാണാതിരുന്നത് അവനെ തൊല്ലൊന്നും അതിശയപ്പെടുത്തി. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷെ ഇത്രയും കേട്ടിട്ടും കൊച്ചിൻ്റെ മുഖത്തൊരു മാറ്റവുമില്ലല്ലോ. മുൻവാതിൽ അടച്ചുകൊണ്ട് അവൾ അവനെ അരികിലേക്ക് ചേർന്ന് നിന്നു. ഒരു സന്തോഷവാർത്തയുണ്ട്, അതാ എന്നിൽ മാറ്റമൊന്നും കാണാത്തത്. സന്തോഷവാർത്തയോ? എന്താ അത്? അത് എന്നെ കണ്ടിട്ട് മുന്നേക്ക് ഒന്നും തോന്നുന്നില്ലേ? വീണയുടെ കണ്ണുകളിൽ ഇമ വെട്ടാതെ തീക്ഷ്ണതയോടെ നോക്കിക്കൊണ്ട് അവളെ അവൻ വാരി പുണർന്നുകൊണ്ട് കൈകളിൽ കോരിയെടുത്തു. ആ വിടു ചെക്ക, ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കൊച്ചു കുഞ്ഞൊരെണ്ണം അകത്തുണ്ടല്ലോ. ഞാൻ നിന്നെയല്ല, അവനെ എടുത്തിരിക്കുന്നത്. ഹാളിൽ നിന്നും റൂമിലേക്ക് നടന്നുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി. കഴുത്തിലൂടെ ഇരു കൈകൾ കൊണ്ടും അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ സ്നേഹസമ്മാനം അവളും ഏറ്റുവാങ്ങി. എങ്ങനെ മനസ്സിലായി നിനക്ക്? ഇത്രയും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യത്തിൻ്റെ ഇടയിൽ കൊച്ചിങ്ങനെ സന്തോഷവതിയായി കാണണമെങ്കിൽ അതിനു പിന്നിൽ ഇതല്ലാതെ വേറെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ എൻ്റെ കള്ളിപ്പെണ്ണെ? അമ്മടാ മനസ്സിലാക്കി കളഞ്ഞു. ആട്ടെ, മോനാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? അതൊക്കെ ഞാൻ ഉറപ്പിച്ചു, മോൻ തന്നെയായിരിക്കും. ഓ തന്നെ, എനിക്ക് മോനെ വേണ്ട, മോളെ മതി. അതിപ്പോൾ മോനായാലും മോളായാലും ദൈവം തരുന്നതല്ലേ, ഇരു കൈയും നീട്ടി സ്വീകരിച്ചല്ലേ പറ്റൂ. ബെഡിലേക്ക് അവളെ കിടത്തിക്കൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ കാര്യം എന്താ ഇനി ചെയ്യുക? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ കാരണം കൂടി അറിഞ്ഞ ശേഷം പോലീസിൽ പരാതി നൽകണം. അല്ലാതെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? സൂക്ഷിക്കണേ മുന്ന, അവന്മാർ ക്രൂരന്മാരാണ്, എന്ത് ചെയ്യാൻ മടിക്കാത്തവരും. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. മോളിപ്പോൾ നല്ല റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വരാം കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ മോൻ ഉണ്ടാക്കണ്ട, ഞാനും വരാം. വീട്ടിലെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് ലക്ഷ്മൺ ഫോണെടുത്തു. ഹലോ, ശിവയാണ്. ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തായി, കാര്യം നടന്നോ? അതെല്ലാം വേണ്ട വിധം ചെയ്തിട്ടുണ്ട്. സാധനം ആളുടെ കയ്യിലേക്ക് കൈമാറുകയും ചെയ്തു. ഓക്കെ ഗുഡ്. അർജൻറ്റായി ഒരു എ പോസിറ്റീവ് ഗ്രൂപ്പിലുള്ള ആളെ കൂടി കണ്ടെത്തി വെച്ചോളൂ, ഉടനെ ആവശ്യം വരും. ഇന്നത്തേതിൻ്റെ ബാക്കി കാശ് നാളെ അക്കൗണ്ടിൽ വന്നോളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ. കോള് കട്ടായതും ലക്ഷ്മൺ രാജീവിൻ്റെ അടുത്തേക്ക് നടന്നു. ആരെ വിളിച്ചത്? ശിവ. എന്തു പറഞ്ഞു? ഒരാളെ കൂടി കണ്ടെത്തി വെച്ചോളാൻ, ഉടനെ ആവശ്യം വരുമെന്ന്. പാവങ്ങൾ, നമ്മൾ കാരണം എത്ര ആളുകളാണല്ലേ നേരത്തെ സ്വർഗത്തിലെത്തിച്ചേരുന്നത്. ഉറക്കെ ചിരിച്ചുകൊണ്ട് ഇരുവരും അടുത്ത റൗണ്ടിനുള്ള കുപ്പി കൂടി പൊട്ടിച്ച് ടേബിളിൽ വെച്ചു. നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? വേറൊന്നുമല്ല ചേട്ടാ, ഞാൻ ആ പെണ്ണിനെ പറ്റിയൊന്ന് ആലോചിച്ചതാ. പെണ്ണോ? ഏത് പെണ്ണ്? കുപ്പി തുറന്ന് ഇരു ഗ്ലാസുകളിലേക്കുമായി പകർന്ന ശേഷം സംശയാസ്പദമായി രാജീവ് ലക്ഷ്മണൻ്റെ മുഖത്തേക്ക് നോക്കി. താളം കണ്ടത്ത് വെച്ച് നമ്മൾ ഇന്ന് കണ്ടില്ലേ ഒരു പെണ്ണിനെ, അവളെ പറ്റിയ ഒന്ന് ആലോചിച്ചത്? ഓ, ആ പുതുമോടി, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ചേട്ടൻ മറന്നാലും ഞാൻ മറക്കില്ലല്ലോ. എനിക്കങ്ങ് പിടിച്ചുപോയി അതിനെ. ഹാ, എന്തായാലും നമ്മുടെ അയൽപക്കത്ത് തന്നെ ഉണ്ടല്ലോ, സമയം കിട്ടുന്നതുപോലെ ഒരു കെണി അങ്ങ് വച്ചേക്കാം. ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് മൊത്തം അകത്താക്കി ക്രൂരമായി ലക്ഷ്മൺ രാജീവിനെ നോക്കി ചിരിച്ചു. അപ്പോൾ ആ കിളിന്തിനെയും കെണി വെച്ച് പിടിക്കാൻ തീരുമാനിച്ചല്ലേ മോൻ? ഒറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നല്ലട അല്പം ഈ ചേട്ടനും കൂടി വച്ചേക്കണേ. പിന്നല്ലാതെ എത്ര എണ്ണത്തിനെ നമ്മൾ ഈ കൈകളിലിട്ട് അമ്മാനമാടിയിരിക്കുന്നു. എല്ലാം നമ്മൾ രണ്ടാളും ചേർന്നല്ലേ, ഇതും ചേട്ടനും കൂടി ഉള്ളതാ. പല്ലു കടിച്ചുകൊണ്ട് ക്രൂരമായ മുഖത്തോടെ ഇരുവരും പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും എയറോസ്റ്റസ് എൻ്റെയും തന്നെയുടെയും അടുത്തേക്കെത്തി. സീറ്റ് ബെൽറ്റ് ഇടാനും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അയ്യോ, എത്താറായല്ലോ സാഹിൻ, ബാക്കി കഥ ഞാൻ എങ്ങനെ കേൾക്കും? ബാക്കി അറിയാനുള്ള ആകാംക്ഷയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവശേഷിച്ച ബിയർ കൂടി അകത്താക്കി തന്നെ എന്നെ നോക്കി. എന്തൊക്കെയായിരുന്നു? ഒരു ബിയറ്, വേറെ ഒട്ടും കഴിക്കില്ല പോലും. എന്നിട്ടിപ്പോൾ 5 ബിയറിന് മുകളിലായല്ലോ മാഡം. അത് പിന്നെ ഇത്രയും ടെൻഷനായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അറിയാതെ കമ്പനി തന്നുപോയതല്ലേ. അല്പം ജാള്യതയോടെ വാക്കുകൾ പൂർത്തിയാക്കാനായി വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ധന്യ അവനെ തന്നെ നോക്കിയിരുന്നു. മറുപടിയൊന്നും നൽകാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ വെളിയിലേക്ക് നോക്കി. അല്ല മാഷെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ചോദിച്ചോളൂ. എൻ്റെ അച്ഛനാണ് അവരെ സഹായിച്ചിരുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ 20 വർഷം മുമ്പ് നടന്ന ഈ സംഭവം മാഷ് എങ്ങനെയാണ് അറിഞ്ഞത്? അതൊക്കെ ധന്യയ്ക്ക് താമസിയാതെ മനസ്സിലാകും. പിന്നെ താൻ എന്താ വിചാരിക്കുന്നത്? അവിചാരിതമായി എന്നെ എയർപോർട്ടിൽ വെച്ച് താൻ കണ്ടുവെന്നാണോ? അതങ്ങനെയല്ലേ, ഞാൻ വന്ന് സംസാരിച്ചപ്പോഴല്ലേ മാഷ് എന്നോട് മിണ്ടിയത്. അതൊക്കെ ശരി, പക്ഷേ താൻ പോകുന്ന ഈ ഫ്ലൈറ്റിൽ തന്നെ ടിക്കറ്റ് എടുത്തതും അതും തൻ്റെ സീറ്റിനടുത്ത് തന്നെ തൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സഹിതം നേരത്തെ ഞാൻ പറഞ്ഞതും എല്ലാം അവിചാരിതമായിട്ടാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അത് പിന്നെ ഒരിക്കലും അവിചാരിതമായിട്ടല്ല, എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തത് തന്നെയാണ്. എൻ്റെ ശബ്ദത്തിൽ വരുന്ന വ്യതിയാനം അനുസരിച്ച് കണ്ണിലെ തീക്ഷ്ണത ഏറി വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ പോക്കറ്റിൽ നിന്നും അവളുടെ പാസ്പോർട്ട് അവൾക്ക് തന്നെ ഞാൻ നീട്ടി. അയ്യോ, ഇതെങ്ങനെ? നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് താൻ പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിലേക്ക് പാസ്പോർട്ട് ഇടുന്നത് ഞാൻ കണ്ടിരുന്നു.
തന്നോട് കമ്പനിയാവുക എന്നത് എൻ്റെ ആവശ്യമായതുകൊണ്ട് എനിക്കൊരു പിടിവള്ളി അനിവാര്യമായി തോന്നി. എന്നോട് കമ്പനി കൂടാനോ? എന്തിന്? അപ്പോൾ ഞാൻ വന്ന് സംസാരിച്ചതല്ലായിരുന്നുവെങ്കിലും എന്നോട് സംസാരിച്ചേനെ എന്നാണോ? എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലേ. ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യക്തമായി പറഞ്ഞുതാ പ്ലീസ്. അതായത് ധന്യ, നിന്നോട് കമ്പനിയാകാൻ തന്നെയാണ് ഞാൻ ഇതേ ഫ്ലൈറ്റിൽ തൻ്റെ സീറ്റിനടുത്തുള്ള ടിക്കറ്റ് തന്നെ എടുത്തത്. എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ എനിക്ക് പുറമെ മൂന്നാമതായി നിൽക്കുന്ന തന്നെ ഞാൻ ആദ്യമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും സംശയം തോന്നാമെന്ന് കരുതി ഫ്ലൈറ്റിൽ കയറുന്നവരെ സംയമനം പാലിക്കാമെന്നുള്ള എൻ്റെ തീരുമാനത്തെ ഞെട്ടിച്ചുകൊണ്ട് താൻ എന്നോട് വന്ന് സംസാരിച്ചു. പക്ഷേ അങ്ങനെ വന്ന് സംസാരിച്ചപ്പോഴും അടുപ്പം കാണിക്കാതിരുന്നത് തൻ്റെ കാഴ്ചപ്പാട് ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോഴും എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഇനി താനെങ്ങാനും എന്നോട് കമ്പനിയായില്ലെങ്കിലോ എന്ന്. അതിനാൽ തൻ്റെ പേരും വീട്ടുകാരുടെ പേരും എല്ലാം ഞാൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം നീ സ്തംഭിച്ചു നിന്ന സമയത്ത് തൻ്റെ ബാക്ക് പോക്കറ്റിൽ നിന്നും ഞാൻ പാസ്പോർട്ട് അടിച്ചു മാറ്റി. ഇനി എന്നോട് മിണ്ടിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന എയർപോർട്ടിൽ പാസ്പോർട്ടില്ലാതെ പുറത്തു കിടക്കില്ലല്ലോ. അപ്പോൾ വന്ന് സഹായിക്കാനും വീണ്ടും കമ്പനിയാകാമെന്ന് ഞാൻ വിചാരിച്ചു. കണ്ണു തുറച്ച് വാ തുറന്ന് പിടിച്ചുകൊണ്ട് അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതുപോലും അറിയാതെ. വലതു കൈയിലെ ചൂണ്ടുവിരൽ അവളുടെ താടിയിൽ ചേർത്ത് തുറന്നിരിക്കുന്നവ അടച്ച ശേഷം ഞാൻ പതിയെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. എഴുന്നേൽക്ക് പെണ്ണേ, ഫ്ലൈറ്റ് ലാൻഡായി. ചുറ്റും നോക്കി അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അല്ല മാഷേ, എന്തിനായിരുന്നു ഇതെല്ലാം? അതോ, അതെല്ലാം നിനക്ക് ഉടനെ മനസ്സിലാകും. എൻ്റെ മുന്നിൽ പാഴാക്കാൻ സമയമില്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് എനിക്ക് കടന്നേ മതിയാകൂ. അപ്പോൾ വീണയുടെയും മുന്നയുടെയും കഥയുടെ ബാക്കി? എല്ലാം എല്ലാം നിനക്ക് ഉടനെ മനസ്സിലാകും, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ. എയർപോർട്ടിന് വെളിയിൽ ശത്രുവിൻ്റെ സാന്നിധ്യം എൻ്റെ സിരകളെ ഉണർത്താൻ തുടങ്ങിയിരുന്നു. നിമിഷ നേരം കൊണ്ട് കണ്ണിലെ കൃഷ്ണമണി നീളത്തിൽ ചുരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി പ്രതികാരത്തിൻ്റെ നാളുകളാണ്. അറിയാതെ എൻ്റെ വായിൽ നിന്നും വീണ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് അവൾ ഫ്ലൈറ്റിൽ നിന്നും നടന്നു നീങ്ങി. അച്ഛൻ വിളിക്കുന്നു സായിൻ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, കാര്യമായി തന്നെ സംസാരിച്ചോളൂ. ഹലോ അച്ഛാ. ആ, മോൾ ഇറങ്ങിയോ? ഇറങ്ങി അച്ഛാ. എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. താളംകണ്ടത്ത് നിന്ന് രാജീവ് വിളിച്ചിരുന്നു എന്നല്ലേ? അതെ. അതെങ്ങനെ മോൾക്ക് മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അച്ഛൻ തേടുന്ന ആളെ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടു. അവൻ്റെ സംസാരം കേട്ടപ്പോഴേ നമ്മുടെ കാര്യമാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒന്നാന്തരം ഉറക്കഗുളിക അവൻ്റെ അവസാന ലാർജിൽ ഞാൻ പകർന്നു നൽകിയിട്ടുണ്ട്. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ, അതിനുള്ളിൽ അവൻ്റെ ബോധം പോകും. അല്പം മാറി നിന്നുകൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്ന അവളുടെ മനസ്സിലുള്ളത് എന്താണെന്നറിയാതെ ഞാനും അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ എന്താണെന്നറിയാതെ അവളും പരസ്പരം ചിരിച്ചുകൊണ്ടിരുന്നു. ചെറുതായി തല കറങ്ങുന്നു എന്നൊരു സംശയം, ഒന്ന് ചാരി നിൽക്കട്ടെ കേട്ടോ, ശേഷം ബോധം വന്നതിനപ്പുറം പറയാം. മോളെ, അവൻ ആളെങ്ങനെ? ഒന്നും പറയാൻ കഴിയുന്നില്ല അച്ഛാ. എന്തൊക്കെയോ ദുരൂഹതകൾ അയാളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ അയാൾ പറയുന്നു. എന്തായാലും ഞാനൊന്ന് രാജീവിനെ വിളിച്ചു നോക്കട്ടെ. മോളെന്തായാലും സൂക്ഷിച്ച് വെളിയിലേക്ക് വാ. അവൻ്റെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് നോക്ക്. പറ്റുമെങ്കിൽ നമുക്ക് അവനെയും കൊണ്ട് വേണം പോകാൻ. ഓക്കെ അച്ഛാ, ഞാൻ എന്തായാലും എമിഗ്രേഷൻ കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ വെളിയിൽ വരാം. അച്ഛൻ അപ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വെച്ചോളൂ. ഓക്കെ. ഫോൺ കട്ടാക്കിയതും എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവൾ എൻ്റെ അരികിലേക്ക് ഓടി വരുന്നത് അവ്യക്തമായി ഞാൻ കണ്ടു. എന്താ മാഷി, എന്ത് പറ്റി? കുടിച്ചത് അധികമായി പോയോ? 20 പെഗ്ഗടിച്ചാലും പുലി പോലെ നിൽക്കുന്ന ഈ എന്നോടോ ബാല? വ്യക്തമായിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും മനസ്സിലായില്ല എന്ന പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്തോന്ന്? ഒന്നും മനസ്സിലാകാതെയുള്ള അവളുടെ മറുപടി കേട്ട് ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കൈകൾ കൂപ്പി. വേഗം വാ, ഇല്ലെങ്കിൽ എമിഗ്രേഷൻ കഴിയാൻ പാടായിരിക്കും. അവൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന വേഗത്തിൽ അവളുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് എമിഗ്രേഷനിലേക്ക് ഞങ്ങൾ നടന്നു. വളരെ വേഗത്തിൽ തന്നെ എമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം അവസാനിപ്പിച്ച ശേഷം അവൾ എന്നെയും കൊണ്ട് വെളിയിലേക്ക് പോകാനൊരുങ്ങി. ഇതേ സമയം എയർപോർട്ടിൻ്റെ വെളിയിൽ ശിവ രാജീവിനെ ഫോൺ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഹലോ രാജീവ്, ഞാനവനെ കണ്ടെത്തി. ഇത്ര പെട്ടെന്നോ? അതെങ്ങനെ? ആശ്ചര്യത്തോടെ അടുത്ത് നിന്ന ഭൈരവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാജീവ് ചോദിച്ചു. അത്, എൻ്റെ മകൾ നാട്ടിൽ നിന്നും വരുന്നുണ്ടായിരുന്നു, അവളുടെ കൂടെ തന്നെയായിരുന്നു അവനും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഏത്, എങ്ങനെ സംഭവിക്കുമെന്ന്? അതായത് ഈ സമയം അവനവിടെ എത്തണമെങ്കിൽ ഇന്നലെ ഇതേ സമയത്ത് തന്നെ ആയിരിക്കേണ്ട ഇവിടെ നാട്ടിൽ നിന്നും അവിടേക്ക് വന്നിട്ടുണ്ടാകുന്നത്. അതെ രാജീവ്, ഇന്നലെ ഏകദേശം ഈ സമയത്ത് തന്നെ ആകണം അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അനിയൻ ലക്ഷ്മണനെ ആരാണ് കൊലപ്പെടുത്തിയത്? അത് പിന്നെ അവന് വേറെ ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിക്കൂടെ. പക്ഷേ അതേ വെള്ളച്ചാട്ടത്തിൽ നിന്നും തള്ളിയിട്ട ശേഷം ബംഗ്ലാവിൻ്റെ പുറകുവശം ലക്ഷ്യമാക്കി ഇത്ര കൃത്യമായി കൊലപാതകം ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഈ ചെയ്തികളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആകാനേ വഴിയുള്ളൂ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണമല്ലേ? വേണം. അവനൊരാളാണെങ്കിൽ അവൻ്റെ കാര്യം ശിവ അങ്ങ് തീർത്തേക്ക്. ബാക്കി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ 3 അവനെയും ഞാൻ പരലോകത്തേക്ക് അയച്ചേക്കാം. അതോർത്ത് രാജീവ് പേടിക്കണ്ട. താൻ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവനെ നേരിടാനുള്ള ആളെ ഞാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ പ്രേതമാണെങ്കിലും പിശാചാണെങ്കിലും
അവനിനി അമേരിക്കയിൽ നിന്നും തിരിച്ചു വരില്ല. ഓക്കെ എന്നാൽ. ഫോൺ കട്ട് ചെയ്തതും ഞങ്ങളെയും കാത്ത് ശിവ മുന്നിലെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി നിന്നു. എൻ്റെ അടുക്കൽ നിന്നും അല്പം വേഗത്തിൽ മുന്നോട്ട് പോയ ധന്യയെ ഞാൻ പുറകിൽ നിന്നും നീട്ടി വിളിച്ചു. ഹലോ, ഒന്ന് നിന്നേ. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലെങ്കിലും അവളൊന്ന് നിന്നു. എന്താ? അവളുടെ ചോദ്യം എൻ്റെ കാതുകളിൽ അടിച്ചതും ഉണ്ടായിരുന്ന ബോധം കൂടി നഷ്ടപ്പെട്ട ഞാൻ അവളുടെ തോളിലേക്ക് വീണു. ഈശ്വര, ഇനി ഇതിനെയും കൊണ്ട് ഞാൻ എങ്ങനെ വെളിയിൽ പോകും? പെട്ടെന്നുള്ള അവളുടെ പരിഭ്രമത്തിൽ അവളുടെ വായിൽ നിന്നും അങ്ങനൊരു ചോദ്യം വീണതും, എക്സ്ക്യൂസ് മീ മാഡം, സാറിനെന്ത് പറ്റി? പുറകെ നിന്നും വന്ന എയർ ഹോസ്റ്റസ്മാരുടെ ചോദ്യം കേട്ട് അവളൊന്ന് തിരിഞ്ഞു. അത് അടിച്ചതല്പം കൂടിപ്പോയി എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്ന ബോധം കൂടി പോയി. ഞങ്ങളുടെ ഹെൽപ്പ് വല്ലതും? ചിരിച്ചുകൊണ്ടുള്ള അവരുടെ ചോദ്യം കേട്ട് ധന്യയും ഒന്ന് ചിരിച്ചു. ഹെൽപ്പ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ധന്യയുടെ തോളത്തുകൂടി ഇടതുകയും ഒരു എയർ ഹോസ്റ്റസിൻ്റെ തോളത്തുകൂടി വലതുകയും ഇട്ട് അവർ എന്നെയും കൊണ്ട് സാവധാനം വെളിയിലേക്ക് നടന്നു. നടന്നുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ചെവിക്കകത്തേക്ക് എന്തോ പ്രവേശിക്കുന്നത് മനസ്സിലാക്കിയ ധന്യ പുറകെ ബാഗുമായി നടക്കുന്ന എയർ ഹോസ്റ്റസിനോട് തലയുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ശേഷം ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും വെളിയിൽ കാത്തുനിന്ന ധന്യയുടെ അച്ഛൻ ശിവ ഞങ്ങളുടെ അരികിലേക്ക് എത്തിയിരുന്നു. ഒരുപാട് താങ്ക്സ് കേട്ടോ. എൻ്റെ വലതുകരം സ്വന്തം തോളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ എയർ ഹോസ്റ്റസിനോടായി പറഞ്ഞുകൊണ്ട് ബാഗും കൂടി അയാൾ തോളിലേക്ക് ഇട്ടു. ഇതാണോ നീ പറഞ്ഞ ആൾ? അതെ അച്ഛാ. കണ്ടാൽ ചെറുപ്പക്കാരനാണല്ലോ. എന്തായിരിക്കും എൻ്റെ ഉദ്ദേശം? അയാളുടെ ചോദ്യം കേൾക്കാത്ത പോലെ അവൾ കണ്ണുകൾ അടച്ച ശേഷം നിശ്ചലയായി നിന്നു. എന്തു പറ്റി മോളെ? എന്താണെന്നറിയില്ല അച്ഛാ. എനിക്കെന്തോ പെട്ടെന്ന് ഭയങ്കര തലവേദന. യാത്ര ചെയ്തതിൻ്റെ ആകും. മോള് ഡ്രൈവറിൻ്റെ കൂടെ വീട്ടിലേക്ക് പൊക്കോളൂ. ഞാനൊരു ടാക്സിയിൽ ഇവനെയും കൊണ്ട് വേറൊരിടം വരെ പോകട്ടെ. എവിടേക്കാ അച്ഛാ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം. തൽക്കാലം മോള് പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഓക്കെ അച്ഛാ. മുന്നിൽ കിടന്ന കാറിൻ്റെ ഡോർ തുറന്ന് തന്നെ അതിൽ കയറിയതും തലയുടെ ഇരുവശത്തു നിന്നും എന്തോ കുത്തിക്കയറുന്ന പോലെ അവൾക്ക് തോന്നി. ഇരു കൈകളും നെറ്റിയിൽ ചേർത്ത് വെച്ച് അവൾ അനക്കമില്ലാതെ ഇരുന്നു. ആ മോളെ, ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വല്ലതും മോളോട് ഇവൻ പറഞ്ഞോ? ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ, ബംഗ്ലാവിൻ്റെ പേരിലുള്ള ഒരു കഥ ഫേസ്ബുക്കിൽ കണ്ടു എന്നുള്ള കാര്യം. ആ കഥയുടെ ബാക്കിയും അതിലെ കഥാപാത്രങ്ങളായ മുന്നയുടെയും വീണയുടെയും കാര്യങ്ങൾ കുറേ പറഞ്ഞു. മുഴുവനും ആക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഇവിടെ എത്തി. ഓക്കെ, എന്നാൽ മോള് പൊക്കോ. ഇവൻ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ അച്ഛാ. കാറിൻ്റെ ഡോർ അടച്ചതും അവളുടെ തല പൊട്ടിപ്പിളരുന്ന പോലെ അവൾക്ക് തോന്നി. അതോടൊപ്പം തന്നെ ശക്തമായ അലർച്ചയിൽ അവൾ കിടന്ന് പുളയുന്നുണ്ടെങ്കിലും തന്നിൽ സംഭവിക്കുന്നത് ഒന്നും അറിയാതെ ഡ്രൈവർ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. താനെന്താണോ എൻ്റെ വെപ്രാളം കാണുന്നില്ലേ എന്ന് ചോദിക്കണമെന്നും ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം വെളിയിലേക്ക് വരാൻ മടി കാണിക്കുന്ന പോലെ. ഉടനെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ചിന്തകളും മാറി മുഴുവൻ ശൂന്യതയിലേക്ക് കൂപ്പുകുത്തി. പെട്ടെന്ന് മനസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബംഗ്ലാവ് തെളിഞ്ഞു നിന്നു. നിമിഷങ്ങൾക്കകം അത് മിന്നി മാഞ്ഞതോടൊപ്പം ഒരു പെൺകുട്ടിയുടെയും അതുപോലെ ഒരു ആണിൻ്റെയും മുഖം മിന്നി മാഞ്ഞുകൊണ്ടേയിരുന്നു. കാറിൻ്റെ പുറത്തുള്ള കാഴ്ചകൾക്ക് മങ്ങലേറ്റു തുടങ്ങുന്നത് അവൾ അറിഞ്ഞു. നിമിഷങ്ങൾക്കകം ഊമ്പിയടയുന്ന കണ്ണുകളോടൊപ്പം അവളും അബോധാവസ്ഥയിലേക്ക് പതിച്ചു. അതോടെ അവളുടെ മനസ്സിൽ പതിഞ്ഞ രൂപങ്ങൾ പതിയെ തെളിഞ്ഞു വരാൻ തുടങ്ങി, പതിയെ വ്യക്തമാവാൻ തുടങ്ങി. ആ രൂപങ്ങൾ തന്നെ ഒരു ചെറിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം സ്വയം പരിചയപ്പെടുത്തി. ഞാൻ മുന്ന, ഇതെൻ്റെ ഭാര്യ വീണ. സാഹിൻ പറഞ്ഞു തന്ന കഥയുടെ ബാക്കി നിനക്കറിയണ്ടേ? ഇനി ഞങ്ങൾ തന്നെ അതിൻ്റെ ബാക്കി നിന്നോട് പറയാം. വൈദ്യൻ്റെ മകൾ മരണപ്പെട്ടതും വീണ ഗർഭിണിയാണെന്നുള്ള അറിവും ഒരേ ദിവസമായതുകൊണ്ടും ആദ്യത്തെ മാസം മുതൽ ചെക്കപ്പ് ചെയ്യാനായി ടൗണിൽ പോകാൻ ബുദ്ധിമുട്ടായതിനാലും ഇവളെയും കൊണ്ട് വൈദ്യൻ്റെ അടുക്കൽ തന്നെ പോകാനേ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ മാസത്തിലെ ചെക്കപ്പിനായി ടൗണിലെ ആശുപത്രിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അവിചാരിതമായി വൈദ്യൻ എന്നെ കാണാൻ വന്നത്. എന്താ വൈദ്യരെ? പരിഭ്രമം മുഖത്ത് തെളിഞ്ഞു നിന്നതിനാലാകണം സംസാരിച്ചു തുടങ്ങാൻ കഷ്ടപ്പെടുന്ന അയാളോട് ഞാനത് ചോദിച്ചത്. എൻ്റെ ചോദ്യം ശ്രവിച്ചതും അയാൾ മൗനം തുടർന്നു. എങ്കിലും ആ കണ്ണുകൾ കണ്ണീരിലൂടെ മരിച്ചുപോയ മകളുടെ കാര്യം പറയാനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾ ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ? പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അയാൾ എന്നേക്കാൾ ഒരുപാട് മുതിർന്നതാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ പലരും പലരെക്കാളും ചെറുതായി മാറും. അതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അയാൾ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞത്. പിന്നീടൊന്നും ചോദിക്കാനോ പറയാനോ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ ഞാൻ മറന്നില്ല. എൻ്റെ നെഞ്ചിൽ അയാളുടെ കണ്ണുനീരിൻ്റെ നനവ് പടർന്നു തുടങ്ങിയതും അയാൾ എന്നിൽ നിന്നും പതിയെ അകന്നു മാറി. ബംഗ്ലാവിൽ നടക്കുന്ന മരണങ്ങളെപ്പറ്റി മോനെന്തെങ്കിലും അറിവ് ലഭിച്ചോ? കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു നീക്കി ഇമ വെട്ടാതെ അയാൾ എന്നെ തന്നെ ഉറ്റുനോക്കി. അത് വൈദ്യരെ, ചെയ്യുന്ന ആളുകളെ മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല വീണയുടെ കാര്യം വൈദ്യർക്ക് അറിയാമല്ലോ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. എന്നാൽ എനിക്ക് മാമനോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ എത്രത്തോളം ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. താങ്കൾ ധൈര്യമായി പറഞ്ഞോളൂ. ബംഗ്ലാവിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഉതകുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഉറപ്പായും എന്നാൽ കഴിയുന്നത് എല്ലാം ഞാൻ ചെയ്തോളാം. അന്ന് എൻ്റെ കുട്ടി കൊല്ലപ്പെട്ട ദിവസം മോൻ ഓർക്കുന്നില്ലേ? സാധാരണ ബംഗ്ലാവിന് പുറകിൽ നിന്ന് ലഭിക്കുന്ന ശരീരത്തിൻ്റെ കഴുത്തിലെ മുകളിലേക്ക് അസ്ഥി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ബാക്കി ശരീരഭാഗത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കാറില്ല. അതാണ് കേട്ട് കേൾവി. പക്ഷെ എൻ്റെ മകളുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല.
കഴുത്തു മുതൽ അടിവയർ വരെ കീറിയ ശേഷം തുന്നിക്കെട്ടിയിരിക്കുന്ന നിലയിലായിരുന്നു. ദൈവമേ, സത്യമാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ മോളെക്കുറിച്ച് ഞാൻ എന്തിനു കള്ളം പറയണം മോനെ? താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇതിനു പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായാൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള കാരണം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അതുമാത്രമല്ല, അവരെയും അവരുടെ പിന്നിൽ വേറെ ആളുകളെയും ഉണ്ടെങ്കിൽ ആ ആളുകളെയും നമുക്ക് കൊടുക്കാൻ കഴിയും. അതല്ല, ഇത്രയും നാൾ പറയാതിരുന്ന ഈ കാര്യം ഇപ്പോൾ എന്താ പറയാൻ തോന്നിയത്? കഴിഞ്ഞ ദിവസം തങ്കച്ചനാണ് എന്നോട് ഇതേപ്പറ്റിയെല്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം. ഒന്ന് മൂളുക മാത്രം ചെയ്ത ശേഷം ഞാൻ അയാളെ തന്നെ ഉറ്റുനോക്കി. ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. തൻ്റെ മക്കളെ ഇല്ലായ്മ ചെയ്തവർ സ്വന്തം കൺമുന്നിൽ വിലസി നടക്കുമ്പോഴും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പരിതപിച്ചാകണം ആ കണ്ണുകൾ വീണ്ടും ഈറനണിയുന്നത്. താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, തങ്കച്ചൻ ഇപ്പോൾ വരും. ഞാൻ വീണയെയും കൊണ്ട് ടൗണിലുള്ള ആശുപത്രിയിലൊന്ന് പോയി തിരിച്ചു വന്ന ശേഷം നമുക്ക് ഇതേപ്പറ്റി നന്നായി അന്വേഷിച്ച് ഇതിനു പിന്നിലുള്ള രഹസ്യം കണ്ടുപിടിക്കാം. രഹസ്യം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, എൻ്റെ പൊന്നുപോലെ എങ്ങനെയാണ് അവന്മാർ ഇല്ലായ്മ ചെയ്തത് അതുപോലെ തന്നെ അവരെയെല്ലാം ഇല്ലാതാക്കണം. എൻ്റെ മനസ്സത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് കഴിയില്ലാത്തത് കൊണ്ടാണ് നിയമത്തിൻ്റെ വഴിയിലെങ്കിലും അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കിട്ടും വൈദ്യരെ, താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. താങ്കൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞാനുണ്ടാകും താങ്കളുടെ കൂടെ. നീതി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നിറ കണ്ണുകളിൽ നിന്നും ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ ഒരു നിമിഷത്തേക്ക് ദിശ മാറിയൊഴുകി. അതിന് കാരണമായ ആ പുഞ്ചിരി നോക്കി ഞാൻ നിന്നു, പുറകിൽ നിന്നും തങ്കച്ചൻ്റെ വിളി കേൾക്കുന്നത് വരെ. ലക്ഷ്മണിനെ ആരാണ് കൊലപ്പെടുത്തിയത്? അത് കണ്ടെത്താനുള്ള ചർച്ചയിൽ ഭൈരവനും രാജീവും മുഴുകിയിരിക്കുമ്പോഴാണ് രാജീവിൻ്റെ ഫോൺ ശബ്ദിച്ചത്. ഹലോ, ആരാണ്? പരിചയമില്ലാത്ത നമ്പർ കണ്ടതും ഫോൺ ചെവിയിലേക്ക് വയ്ക്കാതെ തന്നെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്ത ശേഷം ഹലോ പറഞ്ഞുകൊണ്ട് രാജീവ് ഭൈരവനെ നോക്കി. മറുപടി വെറും നിശബ്ദത മാത്രമായിരുന്നു. ഹലോ, ഹലോ, ഹലോ. അല്പം ദേഷ്യത്തോടെ രാജീവ് ചോദ്യം വീണ്ടും ആവർത്തിച്ചു. സർവധർമാൻ പരിത്വജേ മാമേകം ശരണം വ്രജ. ഇയാൾ ഇത്? രാജീവ് ചോദ്യം മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ഭൈരവൻ ചൂണ്ടുവിരൽ വെച്ച ശേഷം ഈ ശബ്ദമുണ്ടാക്കി പുറപ്പെടുവിച്ചു. എന്താ എന്നുള്ള അർത്ഥത്തിൽ രാജീവ് ഭൈരവനെ നോക്കി. ഇവനാണ് നമ്മുടെ ലക്ഷ്മണനെ കൊലപ്പെടുത്തിയവൻ. രാജീവിൻ്റെ ചെവിയിലേക്ക് ചുണ്ടുകൾ ചേർത്ത് ഭൈരവൻ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങിയിരുന്നു. നീയാണുണ്ടേ ലക്ഷ്മണിനെ? അതെ, ഞാൻ തന്നെ. സ്വയം ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ അത് മരണം മാത്രമാണ്. അതും നിന്നെപ്പോലെയുള്ള നീചന്മാർക്ക് യാതൊരു ദയവുമില്ലാത്ത മരണം. ഭാ, നിർത്തണ നിന്റെ നാവിട്ടടിക്കൽ. ചുണയുള്ളവനാണെങ്കിൽ നീ എൻ്റെ കൺമുന്നിൽ വാ. ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് രാജീവ് നിന്ന് വിറച്ചു. ഞാൻ ഒരിടത്തും മറഞ്ഞിരുന്നിട്ടില്ല രാജീവ്. എന്നെ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നോളൂ. നിന്നേക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഫോൺ കട്ടായതും രാജീവ് വിറച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറി. ഞാൻ എങ്ങോട്ടോ ഇത്ര തിടുക്കത്തിൽ. പുറകിൽ നിന്നുള്ള ഭൈരവന്റെ വിളി കേട്ട് രാജീവ് ഇരുന്നിടത്ത് നിന്നും ഒന്ന് തിരിഞ്ഞു. അവൻ അപകടത്തിലേക്കായിരിക്കും നിന്നെ വിളിക്കുന്നത്. യാതൊരു മുൻകരുതലുമില്ലാതെ നീ ചെന്നാൽ ലക്ഷ്മണന് സംഭവിച്ചത് എന്താണോ അത് തന്നെ നിനക്കും സംഭവിക്കും. ജീപ്പിന്റെ എതിർ സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഭൈരവൻ അമേരിക്കയിലെ ശിവയെ ഫോൺ ചെയ്യാൻ രാജീവിനോട് പറഞ്ഞു. കൈകാലുകൾ ഒരു കസേരയിൽ ബന്ധിപ്പിച്ച ശേഷം ഒരു വൃത്തത്തിനകത്ത് തല കുമ്പിട്ടിരിക്കുന്ന സാഹിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ശിവ രാജീവിന്റെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ശിവ, ലക്ഷ്മണിനെ കൊലപ്പെടുത്തിയവൻ ഞങ്ങളുടെ കൈകളിൽ വന്ന് പെട്ടിട്ടുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്തോ ഒരു സംശയം തീർക്കണം. ഞാൻ ലൗഡ് സ്പീക്കർ ഇടാം, ഭൈരവൻ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ രാജീവ്. അവന് ബോധം വന്നോ? ഇല്ല, ബോധം വന്നിട്ടില്ല. ആര് പറഞ്ഞു ബോധം വന്നിട്ടില്ല എന്ന്? തല കുമ്പിട്ടുകൊണ്ട് തന്നെ ഉത്തരം പറയുന്ന കേട്ട സഹിൻ്റെ നേരെ ശിവയും കൂടെ ഉണ്ടായിരുന്ന വെളുത്ത വസ്ത്രധാരിയും മാറി മാറി നോക്കി. സർവധർമാൻ പരിത്വജേ മാമേകം ശരണം പ്രജ. തലയുയർത്തി കണ്ണുകൾ തുറന്നുകൊണ്ട് സാഹിൻ ഉച്ചരിക്കുന്ന വാക്കുകൾ കേട്ട് ഒന്നും മനസ്സിലാകാതെ ശിവയും അയാളും നിലകൊണ്ടു. ഒരല്പനേരം മുമ്പ് തന്നെ ഫോൺ ചെയ്ത ആളിൽ നിന്നും കേട്ട അതേ വാക്കുകളാണ് സാഹിനും പറയുന്നതെന്ന് ശ്രവിച്ചുകൊണ്ട് ഭൈരവനും രാജീവും മുഖത്തോട് മുഖം നോക്കി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഭൈരവ. പരിഭ്രമത്തോടെ രാജീവ് പറഞ്ഞത് കേട്ട് ഭൈരവൻ മറുപടിയൊന്നും നൽകാനാകാതെ നിശ്ചലനായിരുന്നു. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഊഹവുമില്ലാതെ. അല്പം നേരം മുമ്പ് എന്നെ വിളിച്ചതും ഇപ്പോൾ അമേരിക്കയിൽ അവരുടെ കൺമുന്നിൽ ഇരിക്കുന്നതും ഒരാൾ തന്നെയായിരിക്കുമോ? രാജീവ് ചോദ്യം ആവർത്തിച്ചതും ഭൈരവന് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്താ ശിവ, പേടിച്ചു പോയോ താൻ? എൻ്റെ ശബ്ദം വീണ്ടും ശ്രവിച്ചതും നാലു പേരും വീണ്ടും അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു വൃത്തത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ച ശേഷം എന്ത് മാതൃക പരിപാടികളും നിങ്ങൾ ഒരുക്കിയാലും എന്നെ പൂട്ടാനോ എൻ്റെ ലക്ഷ്യത്തെ തടുക്കാനോ നിങ്ങൾക്കാകില്ല. ശബ്ദത്തിൻ്റെ ഗാംഭീര്യം വർദ്ധിച്ചതും ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടുകൊണ്ട് ശിവ നിശ്ചലനായി നിന്നു. താനിത് വല്ലതും കേൾക്കുന്നുണ്ടോ രാജീവ്? ചോദ്യം ദൃഢമായിരുന്നെങ്കിലും ശബ്ദത്തിൻ്റെ വിറയിൽ കേട്ട് ഞാനൊന്ന് ഇരുത്തിച്ചിരിച്ചു. നിന്റെ ശരീരത്തിൽ എത്ര ആത്മാക്കളുണ്ടെങ്കിലും അതിനെന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ലടാ. അതോർത്താണ് മോൻ ചിരിക്കുന്നതെങ്കിൽ അതെല്ലാം വെറും കെടാൻ പോകുന്ന തീയുടെ ആളക്കത്തൽ മാത്രമായിരിക്കും. പുച്ഛത്തോടെയുള്ള എൻ്റെ ചിരി ആവർത്തിച്ചതും കോപിഷ്ടനായ ശിവ അലറി വിളിച്ചു. രാജീവ്, തനിക്കൊന്നും പറയാനില്ലേ? ഒരു നിമിഷം ശിവ. മറുപടി പറഞ്ഞത് ഭൈരവനായിരുന്നു. വീണ, മുന്ന,
ഇവർ രണ്ടുപേരല്ലാതെ വേറെ വല്ല ആത്മാക്കളും യഥാർത്ഥത്തിൽ ബംഗ്ലാവിൽ നേരത്തെ ഉണ്ടായിരുന്നു രാജീവ്? ഇല്ല. ഉറപ്പല്ലേ? അതെ, ഉറപ്പാണ്. എങ്കിലും ശിവ ഒരു കാര്യം ചെയ്യണം. രാജീവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഭൈരവൻ ചുണ്ടോട് ചേർത്തു. എന്താ ഭൈരവ? താനിപ്പോൾ അവൻ്റെ ശത്രുവാണ്. തന്നെ ഇല്ലാതാക്കാൻ തന്നെയാണ് അവൻ വന്നിരിക്കുന്നതും. ഒരു വൃത്തത്തിനകത്ത് അവനെ ബന്ധിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഭൈരവന്റെ ചോദ്യം കേട്ട് ശിവ അടുത്തു നിന്ന വെളുത്ത വസ്ത്രധാരിയുടെ മുഖത്തേക്ക് നോക്കി. അതെ ഭൈരവ, ആ വൃത്തം താണ്ടി അവന് വെളിയിൽ വരാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടാക്കി അതിൽ നിന്നും വരുന്ന രക്തം അവൻ്റെ നെറുകും തലയിൽ ചാടിക്കണം. മൂന്ന് തുള്ളി രക്തം അവൻ്റെ തലയിൽ പതിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിലുള്ള ആത്മാക്കൾ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കും. എന്നിട്ട് ആ കണ്ണുകളിൽ വീണയുടെ മുഖവും അതുപോലെ മുന്നയുടെ മുഖവും തെളിഞ്ഞു വന്നാൽ ഒന്നുറപ്പിച്ചോ, ആത്മാക്കളെല്ലാം അവൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്ന്. നേരെ മറിച്ചൊരു ആത്മാവിൻ്റെ മുഖമോ അല്ലെങ്കിൽ ഒരു മുഖം പോലും തെളിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. എല്ലാം കേട്ടുകൊണ്ട് ഞാൻ വീണ്ടും ചിരിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ട് കോപം അടക്കാൻ കഴിയാതെ ശിവ ഒരു കത്തിയുമായി വന്ന ശേഷം ഇടത് കൈയിലെ ചൂണ്ടുവിരൽ അല്പം മുറിവുണ്ടാക്കി എൻ്റെ തലയ്ക്ക് മുകളിലായി കൈ ഉയർത്തി നിന്നു. ഒന്നാമത്തെ തുള്ളി രക്തം എൻ്റെ തലയിൽ പതിച്ചതും ഞാനൊന്ന് വിറപൂണ്ട ശേഷം കൈകൾ ബന്ധിച്ചിരിക്കുന്ന കസാരയിലേക്ക് അമർത്തി. രണ്ടാമത്തെ തുള്ളി രക്തം തലയിൽ പതിച്ചതും എൻ്റെ മുഖത്തുള്ള ചിരി മാഞ്ഞതും തല മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുകളടച്ച് ഞാൻ അലറി. എൻ്റെ അലർച്ച കേട്ട് അല്പം ഭയത്തോടെ ശിവയുടെ കാലുകൾ പിന്നിലേക്ക് ചലിച്ചെങ്കിലും മൂന്നാമത്തെ തുള്ളി രക്തവും എൻ്റെ തലയിൽ തന്നെ പതിഞ്ഞിരുന്നു. എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട കാർ താമസിയാതെ വീടിന് മുന്നിൽ എത്തിച്ചേർന്നു. ഡ്രൈവർ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയതും പുറകിൽ കിടന്ന് മയങ്ങുന്ന ധന്യയാൾ വിളിച്ചുണർത്തി. മേഡം, മേഡം, വീടെത്തി. നല്ല ഉറക്കത്തിൽ നിന്ന പോലെ എഴുന്നേറ്റെങ്കിലും മനസ്സിലെ ഓർമ്മകൾ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്ര പെട്ടെന്ന് വീടെത്തിയോ? സംശയാസ്പദമായുള്ള അവളുടെ ചോദ്യത്തിന് ആ എന്നൊരു ഉത്തരം നൽകിക്കൊണ്ട് അയാൾ പെട്ടികളെടുത്ത് വീടിനകത്തേക്ക് നടന്നു കയറി. എങ്ങനെയായിരിക്കാം എൻ്റെ ഓർമ്മകളിൽ മുന്നേയും വീണയും വന്നത്? സ്വയം ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് നടന്നു കയറുമ്പോഴും മുന്നിൽ നിൽക്കുന്ന അമ്മയെ പോലും ശ്രദ്ധിക്കാൻ മറന്നുപോയിരുന്നു. അച്ഛനെവിടെ മോളെ? അമ്മയുടെ ശബ്ദം പോലും ശ്രവിക്കാതെ ഒരു തരം അബോധാവസ്ഥയിലൂടെ അവൾ തൻ്റെ റൂമിലേക്ക് കയറി. സാർ ആരുടെയോ കൂടെ എയർപോർട്ടിൽ നിന്നും പോകുന്ന കണ്ടു, എവിടേക്കാണെന്ന് അറിയില്ല. ഡ്രൈവർ അത് പറയുമ്പോൾ ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് ധന്യയുടെ അമ്മ അവളടച്ച വാതിലിലേക്ക് തന്നെ നോക്കി നിന്നു. ഇവൾക്കിത് എന്ത് പറ്റി? യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാകും. വരുന്ന വഴി കാറിലും നല്ല ഉറക്കമായിരുന്നു. അച്ഛനും മോളും കണക്കാ. പിറുപുറത്തുകൊണ്ട് അമ്മ അകത്തേക്ക് പോകുന്നത് നോക്കി അല്പനേരം നിന്നുകൊണ്ട് ഡ്രൈവറും വെളിയിലേക്ക് നടന്നു. വാതിലടച്ച് അകത്ത് കയറിയ ധന്യ യാന്ത്രികമായി കട്ടിലേക്ക് മറിഞ്ഞു. അല്പനേരം മുമ്പ് സംഭവിച്ചതുപോലെ ഒരു മിന്നായം കണക്കെ ബംഗ്ലാവും മുന്നയും വീണയും അവളുടെ ഓർമ്മകളിലേക്ക് തെളിഞ്ഞു വന്നു. കണ്ണുകൾ കൂമ്പി അടയുന്ന അനുസരിച്ച് അവരുടെ മുഖങ്ങൾ വ്യക്തമായി തുടങ്ങി. പുറകിൽ നിന്നും തങ്കച്ചൻ്റെ വിളി കേട്ട ഞാൻ വൈദ്യരുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് അയാൾക്ക് നേരെ തിരിഞ്ഞു. സാർ എപ്പോഴാണ് പോകേണ്ടത്? ഇപ്പോൾ തന്നെ പോകണം തങ്കച്ചോ. വീണ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞാൽ ഉടനെ പോകാം. എന്നാൽ ഞാൻ വണ്ടി ഇവിടേക്ക് നീക്കിയിടാം, നിങ്ങൾ സംസാരിക്കേ. തങ്കച്ചൻ വണ്ടി എടുത്തിട്ടേക്ക്, ഞങ്ങളുടെ സംസാരമെല്ലാം കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം ആശുപത്രിയിൽ പോയി വന്ന ശേഷം. ഓക്കേ സാർ. വൈദ്യരെ ഒന്ന് സമാധാനിപ്പിച്ച ശേഷം കാര്യങ്ങൾക്കെല്ലാം ഉറപ്പുകൊടുത്ത് മകളുടെ വിയോഗത്തിന് കാരണക്കാരായവരെയെല്ലാം തക്കതായ ശിക്ഷ തേടി എത്തുമെന്നുള്ള വിശ്വാസത്തിൽ അയാൾ എന്നിൽ നിന്നും നടന്നകലുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ഞാൻ വീടിനകത്തേക്ക് കയറി. കഴിഞ്ഞില്ല പെണ്ണേ. മുന്ന ഒരു രണ്ട് മിനിറ്റ് കൂടി, ഇപ്പോൾ കഴിയും. നീ എന്താ ഡോക്ടറെ കാണാൻ പോകുന്നതോ അതോ കല്യാണത്തിന് പോകുന്നതോ? ആ ദേഷ്യപ്പെടല്ല മാഷേ. ഞാൻ എന്താ റെഡി. വേഗം വാകൊച്ചേ, പോയിട്ട് ഇന്ന് തന്നെ തിരികെ വരാനുള്ളതല്ലേ. അവളുടെ കൈകളിലേക്ക് കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം ജീപ്പിൻ്റെ പുറകിൽ ഞങ്ങൾ കയറി. അല്പം പതിയെ പോണേ തങ്കച്ചോ. സാറൊന്നുകൊണ്ട് പേടിക്കണ്ട, എനിക്കറിയാമല്ലോ. ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് നോക്കിയ ശേഷം അയാൾ പതിയെ ആശുപത്രി ലക്ഷ്യമാക്കി വണ്ടിയെടുത്തു. തുരങ്കം കഴിഞ്ഞതിന് ശേഷം ആ മനോഹര വെള്ളച്ചാട്ടത്തിലേക്ക് ഞാനും വീണയും ഒരുമിച്ച് നോക്കിയിരുന്നു. അതിൻ്റെ മറവിൽ നടക്കുന്ന ഭീകര ചെയ്തികൾ ഓരോന്നായി മനസ്സിലോർത്തുകൊണ്ട്. തങ്കച്ചൻ അറിഞ്ഞില്ലായിരുന്നോ വൈദ്യൻ്റെ മകളുടെ കാര്യം? ഞാൻ അറിഞ്ഞു സാറേ, അയാളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത് സാറിനോട് വന്ന് പറയാൻ. ഏതായാലും മാന്മാർ എന്തോ ക്രൂരതയാണ് ചെയ്തു കൂട്ടുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് ദൈവത്തിൽ പോലും അവിശ്വസിക്കാൻ തോന്നുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നല്ലേ. എന്തായാലും മാന്മാരുടെ ചെയ്തികളുടെ രഹസ്യം കണ്ടെത്താനായാൽ എല്ലാം അന്നത്തോടെ അവസാനിപ്പിക്കണം. ഇനി ഒരാളോടും ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാൻ തുനിയരുത്. അതുപോലെ അവന്മാരെ പാഠം പഠിപ്പിക്കണം. സാറ് നോക്ക് സാറേ, എല്ലാം മുറ പോലെ നടക്കും. ഞങ്ങളെല്ലാവരും സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓരോന്ന് സംസാരിച്ച് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. സാറൊരു കാര്യം ചെയ്യേ, വീണക്കൊച്ചിനെയും കൊണ്ട് ഡോക്ടറെ ചെന്ന് കാണ്. ഞാൻ വണ്ടിയൊന്ന് ഒതുക്കിയിട്ട് മുകളിലേക്ക് വരാം. ഓക്കേ തങ്കച്ച. ജീപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങി അവരുടെ കൈകളിൽ താങ്ങി പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആശുപത്രിക്ക് അകത്തേക്ക് കയറി. വെറുതെ അല്ല ഇന്ന് കുറച്ച് കൂടുതൽ സമയമെടുത്തത്. ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ മോളെ. ഒന്ന് പോച്ചക്ക, ചുമ്മാ ആളെ കളിയാക്കാൻ നിൽക്കല്ലേ. കൈകൾ കോർത്ത് പിടിച്ച് തോളിൽ ചാഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയായിരുന്നു മനസ്സിൽ നിറയെ. ഡോക്ടറെ കണ്ട് മൂന്ന് മാസത്തിലെ സ്കാനിങ് റിസൾട്ടുമായി ഡോക്ടർ ഞങ്ങളെ കാത്തിരുന്നത്
ഇരട്ടി മധുരം നൽകുന്ന വാർത്തയുമായിട്ടായിരുന്നു. ഞാൻ അച്ഛനാകാൻ പോകുന്നു, വെറും അച്ഛനല്ല, ഇരട്ട കുട്ടികളുടെ അച്ഛൻ. ജീവിതത്തിൽ പല ആവർത്തി സന്തോഷം തോന്നിയിട്ടുണ്ട്, പക്ഷേ അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കഴിവതും എല്ലാ മാസവും ഇതേ ദിവസം ആശുപത്രിയിൽ തന്നെ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യണം. ഡോക്ടറുടെ നിർദ്ദേശം ശ്രവിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് യാത്രയായി. തങ്കച്ചോ, എനിക്കിന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്ന ദിവസമാണോ? എന്താ സാറേ ഇത്ര സന്തോഷം തോന്നാൻ? ഒരു കുഞ്ഞിൻ്റെയല്ല, രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാകാനുള്ള ഭാഗ്യമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ആഹാ, കൊള്ളാമല്ലോ. സീറ്റിൽ നിന്നും വീണയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഞാൻ മടിയിലേക്ക് ഇരുത്തി. വിട് ചെക്ക, അങ്ങേരെന്ത് വിചാരിക്കും? അങ്ങേരൊന്നും വിചാരിക്കില്ല, അങ്ങേർക്കും ഭാര്യയും കുഞ്ഞുമെല്ലാം ഉള്ളതല്ലേ. ഒരു കള്ളച്ചിരിയോടെ അവൾ എൻ്റെ കഴുത്തിലേക്ക് ചാഞ്ഞു കിടന്നു. ചുരിദാറിന് മുകളിലൂടെ വീണയുടെ വയറിൽ തലോടിക്കൊണ്ട് ആ കണ്ണുകളിൽ നോക്കി ഞാനും ഇരുന്നു. എന്താ ചെക്ക ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണുന്നത് പോലെ ഉണ്ടല്ലോ. ആഹാ, അത് കൊള്ളാം. ഞാൻ എൻ്റെ ഭാര്യയെ എനിക്ക് തോന്നുന്ന പോലെ തോന്നുന്ന സമയത്തെല്ലാം നോക്കും. ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ പതിയെ ഞങ്ങൾ ഇരുവരും മയക്കത്തിലേക്ക് ചാഞ്ഞു. എത്ര സമയം കടന്നുപോയെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു സഡൻ ബ്രേക്കിൽ ജീപ്പൊന്ന് നിരങ്ങി നിന്നു. എൻ്റെ കൈകളിൽ നിന്നും വീണ അല്പം മുന്നോട്ടേക്ക് കുതിച്ചെങ്കിലും കൈകളാൽ താങ്ങി ഞാൻ നിർത്തി. തങ്കച്ചൻചേട്ട, ഒന്ന് പതുക്കെ, എന്ത് പറ്റി? വല്ല ആനയോ മറ്റോ ആണോ? സാർ, അതല്ല. മുഖം കുനിച്ച് മുൻഗ്ലാസിലൂടെ വെളിയിലേക്ക് നോക്കിയ വീണയുടെ കണ്ണുകളിൽ ഭയവും വെറുപ്പും ഒരുപോലെ നിഴലിച്ചിരുന്നു. ആ വൃത്തികെട്ട നീചന്മാർ! അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് ആരെല്ലാമാണെന്ന് ഞാൻ ഊഹിച്ചു. കയ്യിൽ ഓരോ വാറ്റിൻ്റെ കുപ്പികളുമായി റോഡിൻ്റെ നടുവിൽ അവർ നിൽക്കുന്നു. കയ്യിൽ നിന്ന് ഒരു കുപ്പി ജീപ്പിൻ്റെ ബോണറ്റിൽ വെച്ചുകൊണ്ട് വീണയുടെ നേരെ നോക്കി ലക്ഷ്മണൻ നാവിട്ടിളക്കുന്ന കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. മുന്ന, വേണ്ട, വഴക്കിനൊന്നും പോകണ്ട. ദേഷ്യം കൊണ്ട് അവളെ ഞാൻ തുറച്ചു നോക്കിയതും എൻ്റെ കയ്യിലെ അവളുടെ പിടുത്തമയഞ്ഞു. തങ്കച്ചോ, ലിവർ വല്ലതും ഉണ്ടോ വണ്ടിയിൽ? ആ സീറ്റിൻ്റെ അടിയിലുണ്ട് സാറേ. സീറ്റിൻ്റെ അടിയിൽ നിന്നും ലിവർ വലിച്ചെടുക്കുന്നത് കണ്ട തങ്കച്ചൻ എന്നെ നോക്കി. അവന്മാരോട് വഴക്കിനൊന്നും പോകണ്ട സാറേ. പിന്നെ എത്ര നാളാണ് സ്വന്തം ഭാര്യയെ നോക്കി തോന്നിയാസം കാണിക്കുന്ന നായിൻ്റെ മോനോടൊക്കെ ക്ഷമിക്കുന്നത്? വലിച്ചെടുത്ത ലിവർ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീപ്പിന് മുന്നിലേക്ക് നടന്നു. എന്താടാ, അടിക്കണോ നിനക്ക്? വീണയിൽ നിന്നും കണ്ണെടുക്കാതെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അല്പം അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ബോണറ്റിൻ്റെ മുകളിലിരുന്ന കുപ്പിയോടുകൂടി തന്നെ അവൻ്റെ മുഖം ചേർത്തൊന്ന് കൊടുത്തതും ചിന്നി ചിതറിയ കുപ്പി തറച്ചു കയറിയ രക്തമൊലിപ്പിച്ച മുഖം പൊത്തിക്കൊണ്ട് ലക്ഷ്മൺ നിലത്തേക്ക് വീണു. ആ നീ! അലറി വിളിച്ച ശേഷം കയ്യിലിരുന്ന കുപ്പിയും കൊണ്ട് എന്നെ അടിക്കാനായി ഓടിയെടുത്ത രാജീവിന് നേരെ പുഞ്ചിരി തൂക്കി ലിവർ ഉയർത്തി ഒന്നൊഴിഞ്ഞു മാറി നിന്ന് കഴുത്തിന് പുറകിലായി ആഞ്ഞൊന്നടിച്ചതും ബോണറ്റിൽ മുഖമിടിച്ച് പിന്നിലേക്ക് തെറിച്ചു വീണതും ഒരുമിച്ചായിരുന്നു. ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ? ഇപ്പോൾ തന്നത് എൻ്റെ പെണ്ണിനെ അനാവശ്യമായി നോക്കിയതിനും നിന്റെയൊക്കെ വീട്ടുകാരെ പറയുന്ന ഡയലോഗ് സംസാരിച്ചതിനുമാണ്. കൂടുതലൊന്നും പറയാതെ ഞാൻ തിരിഞ്ഞു നടന്നതും ഡാ എന്ന് വിളിച്ചുകൊണ്ട് രാജീവ് ആദ്യം എഴുന്നേറ്റു. പുറകെ മുഖത്ത് നിന്ന് രക്തം തുടച്ചു നീക്കി ലക്ഷ്മണും. താഴെ നോക്കിക്കൊണ്ട് മുഖം മാത്രം വലതുവശത്തേക്ക് തിരിച്ച് ഞാൻ നിന്നു. ഞങ്ങളെ തല്ലിയ ശേഷം നീ നേരെ ചൊവ്വെ ഇവിടെ നിന്നും പോകുന്നതൊന്ന് കാണണമല്ലോ. നിങ്ങൾക്ക് കിട്ടിയത് പോരാലേ. കയ്യിലിരുന്ന ലിവറിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനൊന്ന് തിരിഞ്ഞതും ജീപ്പിൽ നിന്നും തങ്കച്ചൻ ചാടിയിറങ്ങി എൻ്റെ കയ്യിൽ പിടിച്ചു. സാറേ വേണ്ട, നമുക്ക് പോകാം. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് ഞാനാണോ തങ്കച്ച വഴക്കിന് പോകുന്നത്? അവരുടെ തോന്നിവാസങ്ങൾ സഹിക്കുന്നവരും കൂട്ടു നിൽക്കുന്നവരും വേറെ ഉണ്ടാകും, പക്ഷെ എനിക്കതൊന്നും ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. നിന്റെ ആയുസ് അടുത്തതിൻ്റെയാ നിനക്കിത്ര തിളപ്പ്. ആ തിളപ്പ് മാറ്റാൻ തന്നെ ഉദ്ദേശിച്ച ഞങ്ങൾ വന്നിരിക്കുന്നത്. വായിൽ വന്ന രക്തം നിലത്തേക്ക് തുപ്പിക്കൊണ്ട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞതും മുന്നാ എന്ന് വിളി ഉറക്കെ വിളിച്ചതും ഒരുമിച്ചായിരുന്നു. അവളുടെ വിളി കേട്ട് പരിഭ്രമത്തോടെ ഞാൻ തിരിഞ്ഞതും അവരോട് വഴക്കിന് പോകണ്ടെന്നല്ലടാ നായിൻ്റെ മോനെ നിന്നോട് ഞാൻ പറഞ്ഞത്. കയ്യിലിരുന്ന വലിയ ഖടാരൻ്റെ നട്ടലിലൂടെ കുത്തിയിറക്കിക്കൊണ്ട് കണ്ണുകൾ മെഴിച്ച ശേഷം തങ്കച്ചൻ നാവ് കടിച്ചുകൊണ്ട് നിന്ന് വിറച്ചു. തങ്ക! അയാളുടെ പേര് വിളിക്കാൻ ഞാൻ ഒരുങ്ങിയതും കുത്തിയിറക്കിയ ഖടാര വലത്തേക്കൊന്ന് ഇളക്കിക്കൊണ്ട് വലിച്ചൂരി. അതിനുശേഷം വീണ്ടും കുത്തിയിറക്കിക്കൊണ്ട് ക്രൂരമായി ചിരിച്ചു. അതിനപ്പുറം ഇരു കൈകളും മലർത്തി. അമ്മേ! എൻ്റെ ശബ്ദത്തിൻ്റെ വിറയലിനൊപ്പം ഞാൻ വിയർത്തൊഴുകാനും കണ്ണുകൾ ചുവക്കാനും ശ്വാസോച്ഛ്വാസം വർദ്ധിക്കാനും രക്തമൊഴുക്ക് കൂടാനും തുടങ്ങി. ഒരു നിമിഷത്തെ മുരൾച്ചയിൽ കാലുകളെ ബാധിച്ച തളർച്ച കൊണ്ട് മുട്ടുകുത്തി നിലത്തേക്ക് ഞാനിരുന്നു. മൂന്നു പേരുടെയും ചിരി എൻ്റെ കാതുകളിൽ മുഴങ്ങി തുടങ്ങി. അതോടൊപ്പം തന്നെ ലക്ഷ്മൺ ജീപ്പിന് പുറകിൽ ചെന്ന് നിന്നു. പാവം ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് ബോധം പോയി ചേട്ടായി അവളുടെ. അതൊന്നും സാരമില്ലടാ, നീ അവളെയും എടുത്ത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പൊക്കോ, പുറകെ ഞങ്ങളും വന്നേക്കാം. കയ്യിലിരുന്ന ലിവർ നിലത്ത് കുത്തി അതിലേക്ക് ചാരിക്കിടന്നതും എൻ്റെ വായിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങിയിരുന്നു. ദൈവത്തെ ഓർത്ത് അവളെ ഒന്ന് ചെയ്യരുത്. ആ പാവം ഇപ്പോൾ ഒരു ശരീരമല്ല. നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്താൽ ഇല്ലാതാകുന്നത് മൂന്ന് ശരീരങ്ങളായിരിക്കും. ലക്ഷ്മണൻ്റെ തോളിൽ കിടക്കുന്ന വീണയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കൈകൾ കൂപ്പി പറഞ്ഞതും കയ്യിലിരുന്ന ചില്ലുകുപ്പി എൻ്റെ തലയിൽ ശക്തിയായി പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. നിർത്തണനായേ, നിന്നോട് അവൻ നേരത്തെ പറഞ്ഞതല്ലേ ആയുസ് അടുത്തതിൻ്റെ തിളപ്പാണിതെന്ന്. അടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് തെറിച്ച് വീണ ഞാൻ ലക്ഷ്മണൻ്റെ കാലിലേക്ക് വീണു. വേണ്ട, അവളെ ഒന്നും ചെയ്യല്ലേ. നട്ടലിൽ തറച്ചിരുന്ന കത്തിയിലേക്ക് അമർത്തി ചവിട്ടിക്കൊണ്ട് തങ്കച്ചൻ എൻ്റെ അരികിലേക്കിരുന്നു.
നിന്റെ പെണ്ണിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ നിനക്ക്? ആദ്യം ഇവർ രണ്ടാളും അവളെ നന്നായി ഉപയോഗിക്കും. എന്നിട്ട് അവളുടെ കണ്ണുകൾ ചൂടുന്നെടുത്ത ശേഷം തല മുറിച്ചു മാറ്റും. അതിനുശേഷം അവളുടെ കഴുത്തു മുതൽ അടിവയർ വരെ കീറിയ ശേഷം അവളുടെ ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങളും എടുത്തു മാറ്റും. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ മനസ്സിൽ ശപിച്ചുകൊണ്ട് തല ഞാൻ ശക്തിയായി മണ്ണിലേക്ക് ഇടിച്ചുകൊണ്ടിരുന്നു. വീണയെയും കൊണ്ട് ലക്ഷ്മൺ നടന്നകലുന്നതും നോക്കി. ഇനി നിനക്ക് എന്താ അറിയേണ്ടത്? ഇവരെന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്നോ? എനിക്കൊന്നും അറിയണ്ട. നിങ്ങളെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അവളെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. അവൾ ഗർഭിണിയാണ് തങ്കച്ചോ. എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെ തനിക്ക് ചെയ്യാൻ തോന്നുന്നു? ഒരു പെൺകുട്ടി തനിക്കുമുള്ളതല്ലേ, അതിനും ഈ അവസ്ഥ വരുമ്പോഴേ തനിക്ക് പഠിക്കൂ. അവൻ്റെ ആ കൊലച്ചിരി എൻ്റെ കാതുകളിൽ കുത്തിക്കയറുന്ന പോലെ തോന്നിത്തുടങ്ങിയപ്പോഴേക്കും എൻ്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. എടാ പൊട്ടൻ സാറേ, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്ത്രീകളുടെ അവയവങ്ങൾ റേറ്റ് എത്രയാണെന്ന് തനിക്കറിയുമോ? രാജീവിൻ്റെ ചോദ്യം കേട്ടതും ഒന്നും മനസ്സിലാകാതെ ഞാൻ തലയുയർത്താൻ ശ്രമിച്ചു. നിന്റെ ഭാര്യയുടെ രക്തഗ്രൂപ്പ് എ പോസിറ്റീവ് ആണെന്ന് വൈദ്യനിലൂടെ തങ്കച്ചൻ അറിഞ്ഞ അന്ന് തന്നെ അവളും ബംഗ്ലാവിലെ പ്രേതത്തിൻ്റെ കഥയിലുള്ള ആളായി മാറിക്കഴിഞ്ഞിരുന്നു. ഓഹ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറിനൊന്നും മനസ്സിലായില്ല അല്ലേ? അപ്പോൾ അവയവക്കടത്താണ് ഇവരുടെ തൊഴിൽ. അതിനുവേണ്ടിയായിരുന്നോ നിരപരാധികളായ പെൺകുട്ടികളെ ഇങ്ങനെ ഇല്ലാത്ത കഥയും പറഞ്ഞ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ നോക്ക് തങ്കച്ച, സാറിനെല്ലാം മനസ്സിലായി. രാജീവിൻ്റെ കളിയാക്കൽ കേട്ട് തങ്കച്ചൻ ഉറക്കി ചിരിച്ചു. മുന്നാ, വെള്ളച്ചാട്ടത്തിന് മുന്നിലെ പാറക്കെട്ടിൽ നിന്നും വീണയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ അലയടിച്ചതും രാജീവും തങ്കച്ചനും വീണ്ടും ഉറക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ ധന്യ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി മനസ്സിലോർത്തു. അപ്പോൾ ഈ കണ്ടതെല്ലാം സത്യമാണെങ്കിൽ തൻ്റെ സുഹൃത്തും രാജീവിൻ്റെയും ലക്ഷ്മണൻ്റെയും ജ്യേഷ്ഠനായ ശിവയുടെ സുഹൃത്തിൻ്റെ മകൾ ആതിരയും ബംഗ്ലാവിൽ കൊല്ലപ്പെടാനുള്ള കാരണവും ഇതുതന്നെയാകുമോ? സ്വന്തം മനസ്സിൽ ഉരുത്തിരിഞ്ഞ സംശയം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അവൾ ഫോൺ കയ്യിലെടുത്ത് അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അച്ഛൻ്റെ നമ്പറിൽ കോൾ ചെയ്യുമ്പോൾ ബിസി കാണിക്കുന്നത് കണ്ട് അവൾ ഡ്രൈവറെ കോൾ ചെയ്ത ശേഷം കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് നടന്നു. മോളെ നീ ഇതെങ്ങോട്ടാ? അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അവൾ കാറിൻ്റെ അരികിലേക്ക് നീങ്ങി. ഈ പെണ്ണിന് ഇത് എന്ത് പറ്റി ഈശ്വര? മനസ്സിൽ ഉടലെടുത്ത ചോദ്യം ഉറക്കെ ചോദിച്ച ശേഷം ധന്യ പോകുന്നത് നോക്കി അവളുടെ അമ്മ വാതിൽപ്പടിയിൽ തന്നെ നിന്നു. എങ്ങോട്ടാ മാഡം? ഡ്രൈവറുടെ ചോദ്യം കേട്ട് പുറകിലിരുന്ന ധന്യ റിയർ വ്യൂ മിററിലൂടെ അയാളെ നോക്കിയതും യാന്ത്രികമായി അയാൾ കാർ മുന്നോട്ടെടുത്തു. പോകുന്ന വഴിയിലെല്ലാം അവൾ ഫോണിൽ ശിവയെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. മൂന്നാമത്തെ തുള്ളി രക്തവും എൻ്റെ തലയിൽ പതിഞ്ഞതും ബന്ധിച്ചിരുന്ന കസാരയുടെ കൈപ്പിടികൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി എന്നിരുന്നാലും വൃത്തത്തെ ഭേദിച്ചുകൊണ്ട് വെളിയിലേക്ക് എനിക്ക് ഒരു ഇഞ്ചു പോലും പുറത്തു കടക്കാനാകുമായിരുന്നില്ല. ഞാൻ കൊതിക്കുന്ന എൻ്റെ നാവിന് കുളിർമ പകരുന്ന എൻ്റെ സിരകളെ ഉണർത്തുന്ന ചുടു രക്തം എൻ്റെ തലയിൽ പതിഞ്ഞതും കണ്ണുകൾ അടച്ച് ഞാൻ തല ഉയർത്തി. അലറി വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ നിശബ്ദനായി. എന്താ, എന്തു പറ്റി? ആകാംക്ഷയോടെ ചോദിക്കുന്ന ഭൈരവന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടതും വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഞാൻ പുഞ്ചിരി തൂകി. അറിയില്ല ഭൈരവ, അവൻ കണ്ണുകൾ തുറന്നിട്ടില്ല. ഇപ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥ? കെട്ടുകൾ അവൻ പൊട്ടിച്ചുവെങ്കിലും പുറത്തു കടക്കാൻ അവന് കഴിയുന്നില്ല. മാത്രമല്ല കണ്ണു തുറക്കാതെ തലയുയർത്തി പുഞ്ചിരിക്കുന്നതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും അവനിലില്ല. ആത്മാക്കൾ അവൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താതെ താൻ ഭയപ്പെടേണ്ട എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴും കണ്ണു തുറക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഖത്തേക്കും വിരലിൽ നിന്നും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന രക്തത്തിലേക്കും നോക്കിക്കൊണ്ട് ശിവ നിർവികാരനായി നിന്നു. താൻ തൻ്റെ രക്തത്തിൻ്റെ ഗന്ധം അവൻ്റെ മൂക്കിൽ തന്നെ അടിപ്പിക്കെ അതവന് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഒരു കാരണവശാലും കണ്ണുകൾ തുറക്കാതിരിക്കാൻ അവനാവില്ല. ഒന്ന് മൂളിയ ശേഷം അല്പം ഭയന്നുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ വട്ടത്തിന് വെളിയിൽ നിന്നുകൊണ്ട് രക്തം പൊടിഞ്ഞു നിൽക്കുന്ന ചൂണ്ടുവിരൽ എന്നിലേക്ക് അടുപ്പിച്ചതും കണ്ണുകൾ തുറന്ന് ശിവയുടെ മുഖത്തിന് നേരെ എൻ്റെ മുഖം അടുപ്പിച്ച് ഞാൻ അലറി. ഭയന്ന് വിറച്ച ശേഷം കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണതിൻ്റെ കൂടെ ശിവയും പുറകിലേക്കും മറിഞ്ഞു വീണു. നിലത്ത് വീണെങ്കിലും കിടന്നുകൊണ്ട് അയാൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. ഹലോ ഹലോ. അല്പദൂരത്തായി കിടക്കുന്ന ഫോണിൽ നിന്നും ഭൈരവൻ്റെ ശബ്ദം ശ്രവിച്ചതും കൈകൾ അതിലേക്ക് നീട്ടിക്കൊണ്ട് ശിവ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അട്ടഹസിച്ചു. എന്താടാ ഇങ്ങനെ ചിരിക്കാൻ? അവൻ്റെ വലത് കൃഷ്ണമണിയിൽ ഒരു പെണ്ണിൻ്റെ മുഖവും ഇടത് കൃഷ്ണമണിയിൽ ഒരു ആണിൻ്റെ മുഖവും തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് കണ്ട് ചിരിച്ചുപോയതാ? സത്യമാണോ താൻ പറയുന്നത്? വിശ്വസിക്കാൻ കഴിയാതെയുള്ള ഭൈരവൻ്റെ ചോദ്യം കേട്ട് ശിവ നിലത്ത് നിന്നും എഴുന്നേറ്റു. സത്യമാണോ ഞാൻ പറഞ്ഞത്? ആത്മാക്കൾ രണ്ടും അവൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ആ വൃത്തത്തിനുള്ളിൽ നിന്നും അവന് പുറത്തു കടക്കാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏതായാലും അവനെ അങ്ങ് തീർത്തേക്ക്. അല്പനേരം മുമ്പ് ഫോൺ ചെയ്തവനെ തീർത്തിട്ട് ഞങ്ങൾ കോള് ചെയ്യാം. വെള്ളച്ചാട്ടത്തിലേക്ക് വണ്ടിയെടുക്കാൻ രാജീവനോട് പറഞ്ഞുകൊണ്ട് ഭൈരവൻ ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്ത് ഫോൺ ചെവിയിൽ വെച്ചു. അവനെ തീർക്കാൻ അധികം വൈകരുത്. ഇനിയെങ്ങാനും ആ വൃത്തം ഭേദിക്കാൻ അവന് കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം വെറുതെയായി പോകും.
ഇല്ല ഭൈരവ, ഇനി ഒട്ടും വൈകില്ല. നിങ്ങൾ ലക്ഷ്മണനെ ഇല്ലാതാക്കിയവൻ്റെ അവസാനം കാണുമ്പോൾ ഇവിടെ ഇവൻ്റെ ശ്വാസം നിലച്ചിരിക്കും. ക്രൂരതയോടെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞത് കേട്ട് ഞാൻ ഒന്നുകൂടി ചിരിച്ചു. നിന്റെ ഈ ചിരി ഇനി അധിക നേരം ഇല്ലട നായെ. കട്ട് ചെയ്ത ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് ശിവ അലറി വിളിച്ചു. എൻ്റെ ചിരിയുടെ താളത്തിനനുസരിച്ച് കണ്ണിലെ കൃഷ്ണമണിയും ചുരുങ്ങി വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ശിവ അടുത്തു നിന്ന വെളുത്ത വസ്ത്രധാരിയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവനെ നമുക്ക് ഇല്ലാതാക്കാം. കണ്ണിലെ കൃഷ്ണമണി നീളത്തിൽ ചുരുങ്ങി നിന്നതും പുറത്ത് കോണിമ്പെല്ലടിക്കുന്ന ശബ്ദം അവിടെ മാകെ നിറഞ്ഞു. അത് നിനക്കുള്ള വണ്ടിയുമായി വരുന്ന ആളാ. എന്നെ ഈ വൃത്തത്തിൽ തളച്ചാലൊന്നും നിന്റെ അവസാനം കാണാതെ ഞാൻ പോകില്ല ശിവ. ദൃഢതയോടുള്ള എൻ്റെ സംസാരവും കോണിമ്പെല്ലിൻ്റെ ശബ്ദവും കേട്ടതോടെ ശിവ ചെറുതായി വിയർക്കാൻ തുടങ്ങിയിരുന്നു. റൂമിൽ നിന്നും സാവധാനം വെളിയിലേക്കിറങ്ങി മുൻവാതിലിൻ്റെ അടുത്തെത്തിയ ശേഷം ശിവ കീഹോളിലൂടെ വെളിയിലേക്ക് നോക്കി. ധന്യ, ഇവളെങ്ങനെ ഇവിടെ എത്തി? ആ സംശയത്തോടെ ശിവ വാതിൽ തുറന്നു. മോളെന്താ ഇവിടെ? മറുപടിയൊന്നും നൽകാതെ ധന്യ വീടിൻ്റെ അകത്തേക്ക് കയറി നേരെ എൻ്റെ അരികിലേക്ക് വന്നു. പുറകെ വന്ന ശിവ അവളെയും എന്നെയും മാറി മാറി നോക്കി. ഇതാണോ നീ പറഞ്ഞ എനിക്കുള്ള വണ്ടി? മറുപടിയൊന്നും നൽകാതെ ഞാൻ വീണ്ടും ചിരിച്ചു. ഇനിയും അധികം നേരം ഇവൻ്റെ ചിരിയും കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവനെ നമുക്ക് ഇല്ലാതാക്കണം. കൂടെ നിന്ന വെളുത്ത വസ്ത്രധാരിയോട് അത് പറയുമ്പോൾ കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. വേണ്ട അച്ഛാ, അവനെ ഒന്നും ചെയ്യണ്ട. എൻ്റെ നേരെ നോക്കിയുള്ള ധന്യയുടെ സംസാരം കേട്ട് ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. മോളെ, അവൻ്റെ ശരീരത്തിലുള്ളത് രണ്ട് ആത്മാക്കളാണ്. അവനെ ഇങ്ങനെ നോക്കിയാൽ അവൻ മോളുടെ മനസ്സ് മാറ്റും. എന്നെ കൊല്ലാൻ വന്നവനെ മോള് തന്നെയല്ലേ ഉറക്ക ഗുളിക കൊടുത്ത് എൻ്റെ അടുക്കലെത്തിച്ചത്. ഇനി ഇവനെ കൊല്ലാതെ വിട്ടാൽ ശരിയാകില്ല. അതുകൊണ്ട് മോൾ അങ്ങോട്ട് മാറി നിൽക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛൻ നോക്കിക്കോളാം. താൻ എന്താണോ, പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുന്നതാണോ? എനിക്ക് ഉറക്ക ഗുളിക തന്നാൽ എൻ്റെ ശരീരമേ തളർന്നു പോകൂ, അല്ലാതെ എൻ്റെ അകത്തുള്ള ആത്മാവിനൊരു തളർച്ചയും ഉണ്ടാകില്ല കേട്ടോ. ആ നിർത്തട. ഇതുപോലെ തന്നെ ഒരിക്കൽ നാവാട്ടം നടത്തിയവൻ്റെ ആത്മാവാണ് ഇപ്പോൾ നിൻ്റെ ശരീരത്തിൽ. അവൻ്റെ അവസ്ഥ കണ്ടില്ലായിരുന്നോ? അതുതന്നെയാണ് നിൻ്റെയും അവസ്ഥ, അല്ലെങ്കിൽ അതിനേക്കാൾ പരിതാപകരം. കോപത്താൽ അലറിക്കൊണ്ട് എന്നെ കൊല്ലാനുള്ള വഴി കണ്ടുപിടിക്കാൻ അടുത്ത് നിന്ന ആളോട് ശിവ പറഞ്ഞതും പെട്ടെന്ന് ശിവയുടെ കണ്ണുകൾ മിഴിച്ചു വന്നു. നെറ്റിത്തടത്തിലും കണ്ണിനും താഴെ കഴുത്തിലുമായി വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു വന്നു. അവനൊന്നും ചെയ്യേണ്ട എന്നല്ലേ അച്ഛനോട് ഞാൻ പറഞ്ഞത്? നട്ടല് വഴി കുത്തിറക്കിയ കത്തി വലിച്ചൂരിയെടുത്തുകൊണ്ട് അവൾ വീണ്ടും ആഴത്തിൽ കുത്തി നിർത്തി. പുറകിലേക്ക് കൊണ്ടുപോയ തൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന രക്തം നോക്കിക്കൊണ്ട് ശിവ ഒന്ന് തിരിഞ്ഞു നിന്നു. മോളെ എന്നയാൾ വിളിച്ചതും സർവധർമാൻ പരിത്വജേ മാമേകം ശരണം വ്രജ. അല്പനേരം മുമ്പ് ഞാൻ ഉച്ചരിച്ച വാക്കുകൾ അതേപടി ഉച്ചരിച്ചുകൊണ്ട് ധന്യ ബോധം കെട്ടു വീണു. ഇതേ സമയം ലക്ഷ്മണനെ കൊലപ്പെടുത്തിയ ആളെ തേടി വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയ രാജീവും ഭൈരവനും ദൂരെ നിന്ന് ഒരാൾ വെള്ളത്തിൻ്റെ ഊത്തടിക്കുന്ന ഭാഗത്ത് നിൽക്കുന്നതായി കണ്ണിൽപ്പെട്ടു. ജീപ്പിൽ നിന്നും രണ്ട് കത്തികൾ എടുത്ത ശേഷം അവർ രണ്ടാളും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. ഹോയ്, അടുക്കുംതോറും തന്നേക്കാൾ ചെറിയ വ്യക്തിയാണ് ആ നിൽക്കുന്നതെന്നുള്ള ഉറപ്പിൽ ചിരിച്ചുകൊണ്ട് ദൂരെ നിന്ന് തന്നെ രാജീവ് വിളിച്ചുകൂവി. എൻ്റെ അനിയനെ കൊന്ന മഹാനെ, ഒന്ന് തിരിഞ്ഞേ, ഞാനൊന്ന് കാണട്ടെ അങ്ങയുടെ സുന്ദരമുഖം. തൊട്ടടുത്തെത്തിയിട്ടും അയാൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ട രാജീവ് കയ്യിലിരുന്ന കത്തികൊണ്ട് അവനെ ഒന്ന് വീശി. വീശിയ കത്തി അവൻ്റെ ശരീരത്തിനകത്തുകൂടി യാതൊരു തടസ്സവുമില്ലാതെ വെളിയിൽ വരുന്ന കണ്ട രാജീവും ഭൈരവനും ഭയന്നുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സർവധർമാൻ പരിത്വജേ മാമേകം ശരണം വ്രജ. പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഫോണിലൂടെ കേട്ട അതേ വാക്കുകൾ വീണ്ടും അയാൾ പറയുന്നത് കാതിൽ അലയടിച്ചതും കൈ നീട്ടി അയാളെ ഒന്ന് തൊടാൻ ശ്രമിച്ചതും ആ ശ്രമം നിഷ്ഫലമായതും ഒരുമിച്ചായിരുന്നു. നമുക്ക് പോകാം. ഭയത്തോടെയുള്ള ഭൈരവൻ്റെ ചോദ്യം കേട്ടതും രാജീവനെയും ഭയം കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് രണ്ട് കൈകൾ പുറകിൽ നിന്ന് അവരുടെ തോളിൽ പതിഞ്ഞതും ആരാ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നു രാജീവ്? നല്ല കേട്ട് പരിചയം തോന്നുന്ന ശബ്ദം ശ്രവിച്ചുകൊണ്ട് രാജീവ് പതിയെ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട അതേ വസ്ത്രങ്ങൾ അതേ പൊക്കം അതേ വണ്ണം എല്ലാം ഒരേപോലെ. ഭയം ആഴത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് അറിഞ്ഞുകൊണ്ട് രാജീവ് മുന്നിലേക്കും പിന്നിലേക്കും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഒരേ ആളുകൾ ഒരേ സമയം മുന്നിലും പിന്നിലും, എന്നാൽ ഒരാൾക്ക് ശരീരമില്ല. പൂർണ്ണമായും തിരിഞ്ഞു നിന്നുകൊണ്ട് അയാളുടെ മുഖം ശ്രദ്ധിച്ചതും തൻ്റെ വീടിൻ്റെ അകത്ത് വന്നിരുന്നുകൊണ്ട് മുന്നയുടെയും വീണയുടെയും മുഖങ്ങൾ ഗ്ലാസിന് മുകളിൽ കാണിച്ചതെന്ന് അതേ ചിന്തകളിലേക്ക് പോയി. അപ്പോൾ എൻ്റെ സംശയം ശരിയായിരുന്നല്ലേ, താൻ തന്നെയാണ് എൻ്റെ അനിയനെ. സർവധർമാൻ പരിത്വജേ മാമേകം ശരണം വ്രജ. കൺമുന്നിൽ നിന്നുകൊണ്ട് അയാളും ആ വാക്കുച്ചരിച്ചതും കയ്യിലിരുന്ന കത്തി രാജീവ് അയാളുടെ വയറിനെ ലക്ഷ്യമാക്കി കുത്തിക്കയറ്റി. ഒരു നിമിഷം അയാൾ പുഞ്ചിരി തൂക്കിയതും യാതൊരു തടസ്സവുമില്ലാതെ കത്തി അയാളുടെ വയറിലേക്ക് കയറിയിറങ്ങി. അപ്പോഴേക്കും പുറകിൽ നിന്ന് അയാളുടെ കൈകൾ രാജീവിനെ വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞിരുന്നു. പാറക്കെട്ടിനിടയിലേക്ക് രാജീവ് വീഴുന്നതിനനുസരിച്ച് തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും രക്തം ചീറ്റിത്തെറിക്കുന്നത് കണ്ടുകൊണ്ട് അയാൾ ആ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാവിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്നും ശിവയും മകൾ അശ്വതിയും ഭാര്യ ശ്രീദേവിയും വെളിയിലേക്കിറങ്ങി. വാതിൽ തുറന്ന് വെളിയിലേക്കിറങ്ങിയ ഞാൻ ശിവേട്ടൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു.
ഇനി ശിവേട്ടിന് ഈ ബംഗ്ലാവ് ആർക്ക് വേണേലും വിൽക്കാം. ഇവിടെ ഒരു ബാധയോ ശല്യമോ ഒന്നുമില്ലെന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ബംഗ്ലാവ് വിൽക്കാനല്ല സാഹിനെ ഞങ്ങൾ വന്നത്, നിന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാനാണ്. ശ്രീദേവി ചേച്ചി പറയുന്നത് കേട്ട് ഞാനൊന്ന് ചിരിച്ചു. അച്ചു, നിന്റെ കൂട്ടുകാരി അകത്തുണ്ട്, ഒന്ന് പോയി കാണ്. നിങ്ങൾ വരുന്ന വിവരം ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. ഹാളിൽ നിന്നും മകത്തെ മുറിയിലേക്ക് കയറുന്നതിനിടയിൽ ആതിരയെ കാണാതായ ആ സ്ഥലം അശ്വതിയുടെ കണ്ണുകളിൽ ഒരു മിന്നായം പോലെ തെളിഞ്ഞു വന്നു. കട്ടിലിൽ കിടന്നുറങ്ങുന്ന ധന്യയുടെ അടുത്തേക്ക് നടന്നെടുത്ത അച്ചുവിൻ്റെ കണ്ണുകളിൽ തൊട്ടിലിൽ കിടന്നാടുന്ന ആ കുഞ്ഞു പൈതങ്ങളുടെ മുഖങ്ങൾ കുളിർമയേകി. തൊട്ടിലിൽ നിന്നും തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ എടുത്തുയർത്തിയതും ധന്യ കണ്ണുകൾ തുറന്നു. ഏ, നീ എങ്ങനെ ഇവിടെ? കട്ടിലിൽ നിന്നും ധന്യ ചാടി എഴുന്നേറ്റതും ഞാനും ശിവേട്ടനും ശ്രീദേവി ചേച്ചിയും കൂടി അകത്തേക്ക് കയറി. അവൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇരട്ടക്കുട്ടികളാണല്ലേ? മറ്റേ കുട്ടിയെ എടുത്തുകൊണ്ട് ശ്രീദേവി ചേച്ചി ചോദിച്ചത് കേട്ട് ഞാനും ധന്യയും ഒന്ന് ചിരിച്ചു. എന്താ പേരിടുന്നത്? മുന്ന, വീണ. പെട്ടെന്നുള്ള ധന്യയുടെ മറുപടി കേട്ട് ശിവേട്ടൻ്റെ മുഖമൊന്ന് മാറിയത് ഞാൻ കണ്ടു. നിങ്ങൾ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാൻ നോക്ക്, ഞാനും ശിവേട്ടനും ഒന്ന് വെളിയിൽ പോയിട്ട് വേഗം വരാം. ഒന്ന് മൂളിക്കൊണ്ട് ധന്യ എഴുന്നേറ്റതും ഞങ്ങൾ കാറിൽ കയറി നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്തി. പഴയതൊന്നും മറക്കാൻ ശിവേട്ടൻ ഇനിയും ആയിട്ടില്ല അല്ലേ? കാറിൽ നിന്നും ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ മറക്കാനാ സാഹിൻ? എൻ്റെ 2 അനിയന്മാരാണ് ഇല്ലാതായത്. എനിക്കറിയാം ഏട്ടാ, എന്ത് ചെയ്യാൻ കഴിയും? വർഷങ്ങൾ കൊണ്ട് അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ആരെങ്കിലും സഹിക്കുമോ? ഭൂമിക്ക് തന്നെ ഭാരമായവർ ഇല്ലാതാകുന്നതാണ് സാഹിൻ നല്ലത്. ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീർ, അതിനൊന്നും ഒരിക്കലും വില ഇല്ലാതാകില്ല. എന്നിരുന്നാലും സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം അനിയന്മാരാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു നീറ്റൽ. പാറപ്പുറത്തേക്ക് ഇരിക്കുന്നതിനിടയിൽ ശിവേട്ടൻ്റെ കണ്ണൊന്ന് നിറയുന്നത് എന്നിലും വല്ലാത്തൊരു നീറ്റലായി തോന്നി. എന്തായാലും 3 വർഷം കഴിഞ്ഞില്ലേ, ഇനി അതേപ്പറ്റി ചിന്തിക്കണ്ട. ചിന്തിക്കുന്നില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം വളരെ വ്യക്തമായി തന്നെ. സാഹിന് മാത്രമേ എനിക്കത് പറഞ്ഞു തരാൻ കഴിയൂ. ഞാൻ പറയാം, എല്ലാം പറയാം. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളുടെയും ഓർമ്മ പുസ്തകം ഞാൻ തുറന്നു. അമേരിക്കയിലെ ശിവേട്ടൻ്റെ കൂട്ടുകാരായിരുന്നല്ലോ ശിവരാമകൃഷ്ണനും അതുപോലെ ആതിരയുടെ അച്ഛനും. 3 പേരും ഡോക്ടർമാർ. ഏട്ടൻ്റെ പേരിൽ ഈ കാട്ടിലുള്ള ബംഗ്ലാവിൻ്റെ കാര്യം ഏട്ടനിലൂടെ തന്നെയാണ് ശിവരാമകൃഷ്ണനും അറിയുന്നത്. അവയവകടത്തിന് പേര് കേട്ട അമേരിക്ക, അതിലെ മുഖ്യ ആളുകളുമായി വളരെ അപചാരിതമായിട്ടാണ് ശിവരാമകൃഷ്ണൻ ചങ്ങാത്തത്തിലാകുന്നത്. പണത്തിനായി എന്ത് നീചത്തരവും കാണിക്കാൻ ഒരു മടിയും ഇല്ലാതിരുന്ന ശിവ പതിയെ ഏട്ടനിലൂടെ പരിചയപ്പെട്ടു. രാജീവിനെ വരുതിയിലാക്കി. രാജീവ് ലക്ഷ്മണിനെയും കയ്യിൽ വന്നു ചേരുന്ന പണത്തിൻ്റെ കൊഴുപ്പ് മനസ്സിലാക്കിയതും അവർ കരുണയില്ലാത്തവന്മാരായി മാറി. അതിനായി അവർ തന്നെ ബംഗ്ലാവ് അവരുടെ വരുതിയിലാക്കി. ഇവിടുത്തെ പാവം ആദിവാസികളെയും അതുപോലെ നിയമത്തെയും കൂടെ ഇതൊന്നും അറിയാതെ ഏട്ടനെയും പ്രേതകഥ പടുത്തുയർത്തി വിട്ടികളാക്കി. ബംഗ്ലാവിൻ്റെ കഥ ഇങ്ങനെ ആകട്ടെ. എന്നാൽ ഒന്നും അറിയാത്ത പാവമാതിരിയെ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? ശിവേട്ടൻ്റെ ചോദ്യം കേട്ട് ഞാൻ ഒരു നിമിഷം മൗനത്തിലായി. അവയവക്കടത്തിൽ പെൺകുട്ടികളുടെ അവയവങ്ങൾക്കാണ് മാർക്കറ്റ് കൂടുതൽ. അതിനായി അവർ തിരഞ്ഞെടുത്തത് 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും. 1-ാമത് പെൺകുട്ടികളെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക, അതിനുശേഷം ബംഗ്ലാവിൽ അകപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്ന നിലയിൽ വരുത്തി തീർക്കുക. കഴുത്തിനു മുകളിൽ കത്തികൊണ്ട് ചെത്തിയെടുത്ത് തലയോട്ടി മാത്രം വെളിയിൽ കാണുന്ന വിധമാക്കിയ ശേഷം കഴുത്തു മുതൽ അടിവയർ വരെ കീറി അവയവങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞ ഉടനെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും തള്ളിയിട്ട് ബംഗ്ലാവിന് പുറകുവശത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ കരക്കടിപ്പിച്ചിടുക. അതിനൊരു സഹായിയും അവർക്കുണ്ടായിരുന്നു, ജീപ്പ് ഡ്രൈവർ തങ്കച്ചൻ. അവയവം ആവശ്യമായി വരുന്നവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാകണമെന്ന് ശിവ വിളിച്ചു പറയുമ്പോൾ തങ്കച്ചൻ വഴിയോ അല്ലെങ്കിൽ അവർ തന്നെയോ ഇരകളെ കണ്ടെത്തി ബംഗ്ലാവിൽ കൊണ്ടുവന്ന് നശിപ്പിക്കും. അതായിരുന്നു അവരുടെ രീതി. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അമേരിക്കയിൽ നിന്നും ആതിരയും അവളുടെ അച്ഛനും നാട്ടിൽ വരുന്നത്. അവർ വരുന്നതിന് 3 മാസം മുമ്പ് ശിവ എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളെ കണ്ടെത്തണമെന്ന് പറയുന്നത്. അത് കണ്ടെത്താൻ കഴിയാതെ ഇരിക്കുന്ന സമയത്താണ് ആതിരയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവാണെന്ന് ലക്ഷ്മൺ അറിയുന്നത്. അവളെ ഇല്ലാതാക്കിയതിലൂടെ അവർക്ക് 2 ഗുണങ്ങളുണ്ടായി. 1-ാമത്തേത് അവർ തേടി നടന്ന ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ ബംഗ്ലാവിലെ ബാധ ഒഴിപ്പിച്ചു അത് വിൽക്കണമെന്ന് പറഞ്ഞ ഏട്ടൻ്റെ തീരുമാനവും അവർക്ക് മാറ്റാൻ കഴിഞ്ഞു. ഓഹോ, അപ്പോൾ അതായിരുന്നു ആവശ്യമല്ലേ. ഒരു സംശയം കൂടി. ലക്ഷ്മണിനെയും രാജീവിനെയും ഇല്ലാതാക്കിയതും ശിവരാമകൃഷ്ണനെ സ്വന്തം മകൾ തന്നെ കൊലപ്പെടുത്താനുമുണ്ടായ കാരണം എന്താണ്? അതോ വിശാഖനാളുകാരനായി എന്നെ വീണ കണ്ടെത്തിയ ശേഷം എൻ്റെ ശരീരത്തിൽ അഭയം പ്രാപിക്കാനായി ഇവിടേക്ക് എത്തിച്ചു. അവൾ എന്നിൽ അഭയം പ്രാപിച്ചതോടെ മുന്നേയും പുനർജനിച്ചു. അതിനുശേഷം ഞാൻ നേരെ പോയത് ഇവിടെ അടുത്തുള്ള വൈദ്യൻ്റെ അടുത്തേക്കായിരുന്നു. വൈദ്യൻ്റെ മക്കളെ അവർ കൊലപ്പെടുത്തിയ ശേഷമാണ് മുന്നേയും വീണയും ഇല്ലാതാക്കിയത്. വൈദ്യനൊരു മകൾ മാത്രമായിരുന്നില്ല, ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്നും വീണയുടെ വയറ്റിൽ വളർന്നിരുന്ന ഒരു കുഞ്ഞിൻ്റെ ആത്മാവിനെ വൈദ്യൻ്റെ മകനിലേക്ക് പ്രവേശിപ്പിച്ചു. അവനാണ് രാജീവിനെയും ലക്ഷ്മണിനെയും ഇല്ലാതാക്കിയത്. പിന്നെ ശിവയെ തന്നെ ഇല്ലാതാക്കാനും ഇത് തന്നെയാണ് കാരണം. എയർപോർട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന വഴി ബോധം നഷ്ടപ്പെടുന്ന പോലെ അഭിനയിച്ച എൻ്റെ വായിൽ നിന്നും ചെറിയ പാമ്പിൻ്റെ രൂപത്തിൽ 2-ാമത്തെ ആത്മാവിനെ ധന്യയിലേക്ക് അവളുടെ ചെവിയിലൂടെ പ്രവേശിപ്പിച്ച ശേഷം
സ്വന്തം കൂട്ടുകാരിയെ പോലും അവർ ഇതിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് അവളെ തോന്നിപ്പിച്ചാണ് ശിവയെ അവളിലൂടെ തന്നെ അവസാനിപ്പിച്ചത്. കൂടെ നിന്ന തങ്കച്ചൻ മുന്നേ ചതിച്ചില്ലാതാക്കിയതുപോലെ. ഓ, അപ്പൊ ഇത്രയും സംഭവവികാസങ്ങൾ അതിനിടയിലൂടെ നടന്നിരുന്നു അല്ലേ? കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന്റെ സന്തോഷത്തിൽ ശിവേട്ടൻ പറയുന്ന കേട്ട് എനിക്ക് അല്പം ചിരിപൊട്ടി. എന്തായാലും എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലോ, അതോർത്ത് സമാധാനിക്കാം. എന്റെ മറുപടി കേട്ട് ശിവേട്ടൻ എന്തോ ആലോചനയിൽ മുഴുകി. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല, ഞാൻ വീണയെയും മുന്നേയും പറ്റി ആലോചിക്കുകയായിരുന്നു. അവർ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ആ പാവം ആദിവാസികൾക്ക് ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ അവരെന്നും ഇവിടെ തന്നെ കാണും. ഒന്ന് മൂളിക്കൊണ്ട് ശിവേട്ടൻ പതിയെ എഴുന്നേറ്റു. നമുക്ക് തിരിച്ചു പോയാലോ സാഹിൻ? പോകാം. വെള്ളച്ചാട്ടത്തിനടുത്ത പാറക്കെട്ടിൽ നിന്ന് ഞങ്ങൾ കാറിനടുത്തേക്ക് നടന്നു നീങ്ങി. പാറക്കൂട്ടങ്ങളുടെ ഏറ്റവും മുകളിലായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കറുത്ത നാഗത്തെ കാണാതെ. എങ്ങനെയുണ്ട്? സൂപ്പർ കഥയായിരുന്നല്ലേ. എന്തായാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഒരു അടിപൊളി കഥയുമായി ഞാൻ വീണ്ടും വേഗം തന്നെ വരും. അപ്പോൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.